അടുത്തായി നമ്മൾക്ക് ASP.NET-ൽ ഒരു വെബ്സൈറ്റ് നിർമ്മിക്കുമ്പോൾ അതിൽ അറേ ലിസ്റ്റ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായി ഇവിടെ നമ്മൾ ഒരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ പ്രൊജക്റ്റ് നെയിം ARR ലിസ്റ്റ് എന്നാണ് നമ്മൾ നൽകിയിരിക്കുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ പ്രൊജക്റ്റ് റൺ ചെയ്യുമ്പോൾ, അതായത് വെബ്സൈറ്റ് ഉപയോഗിക്കുമ്പോൾ, ഡിസ്പ്ലേ എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അറേ ലിസ്റ്റ് എന്ന ടൈപ്പിലുള്ള എലമെന്റ്സ് കോംബോ ബോക്സിലേക്ക് അല്ലെങ്കിൽ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ബോക്സിലേക്ക് ആഡ് ചെയ്യണം എന്ന് വിചാരിക്കുക. ഇനി ഇതിൻ്റെ പ്രോഗ്രാം നോക്കാം. പ്രോഗ്രാം ഇതേ രീതിയിലാണ്. ബട്ടൺ വണ്ണിൻ്റെ ക്ലിക്ക് ഇവന്റിൽ അറേ ലിസ്റ്റ് എന്ന ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. നമ്മൾ സാധാരണ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഒന്നിൽ കൂടുതൽ എലമെന്റിനെ ഒരു അറേയിലേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ക്ലാസ് ആണ് അറേ ലിസ്റ്റ്. ഇതിൻ്റെ ഒബ്ജക്റ്റ് ആണ് നമ്മളിവിടെ നൽകിയിരിക്കുന്നത് ബുക്സ്. ഒരു യൂസറിന് അവർക്ക് ഇഷ്ടമുള്ള നെയിം ഇവിടെ വേരിയബിൾ നെയിമായി നൽകാവുന്നതാണ്. ഇവിടെ ബുക്കിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നതുകൊണ്ട് ബുക്സ് എന്ന് നൽകിയിരിക്കുന്നു. ഇതിനെ ഇനിഷ്യലൈസ് ചെയ്യാൻ വേണ്ടി ന്യൂ അറേ ലിസ്റ്റ് നൽകിയിരിക്കുന്നു. അതിനുശേഷം അറേ ലിസ്റ്റിലേക്ക് എലമെന്റ് ആഡ് ചെയ്യാൻ വേണ്ടി ബുക്സ് ഡോട്ട് ആഡ് ബ്രാക്കറ്റിൽ ആഡ് ചെയ്യേണ്ട എലമെന്റ്സ് പറഞ്ഞിരിക്കുന്നു. ഇതേ രീതിയിൽ തന്നെ നമ്മൾക്ക് അറേ ലിസ്റ്റിലേക്ക് എത്ര എലമെന്റ്സ് വേണമെങ്കിലും ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ഒരു ഡാറ്റാബേസിൽ നിന്നും ഡാറ്റ ആക്സസ് ചെയ്ത് ഡാറ്റ ഗ്രിഡിലും മറ്റുള്ള കൺട്രോൾസിലും കണക്ട് ചെയ്യുന്നത് പോലെ തന്നെ ഇവിടെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ബോക്സിലേക്കും നമ്മൾക്ക് ഈ അറേ ലിസ്റ്റിൻ്റെ എലമെന്റ്സിനെ ഡാറ്റ സോഴ്സായി സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതിനായി ഇതേ രീതിയിൽ പ്രോഗ്രാം പറയാം. അതായത് നമ്മൾ ഫോമിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൻ്റെ നെയിം, അതായത് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് 1, ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് 1 ഡോട്ട് ഡാറ്റ സോഴ്സ് ഈക്വൽ ടു ബുക്സ്. ബുക്സ് എന്നത് അറേ ലിസ്റ്റിൻ്റെ ഒബ്ജക്റ്റ് ആണ്. അതായത് അറേ ലിസ്റ്റിനകത്ത് എൻട്രി ചെയ്തിരിക്കുന്ന എലമെന്റ്സ് എല്ലാം ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ബോക്സിൻ്റെ ഡാറ്റ സോഴ്സ് എന്ന എലമെന്റായി സെറ്റ് ചെയ്യുന്നതാണ്. അതിനുശേഷം ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ബോക്സിനെ ഡാറ്റാബേസുമായിട്ട് ബൈൻഡ് ചെയ്യാൻ വേണ്ടി ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് 1 ഡോട്ട് ഡാറ്റ ബൈൻഡ് എന്ന ഈ ഫംഗ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. ഇതേ രീതിയിൽ അറേ ലിസ്റ്റ് എന്ന ക്ലാസ് ഉപയോഗിച്ച് അറേയിൽ വാല്യൂ സ്റ്റോർ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ ഇതിൻ്റെ ക്ലാസ് ഒബ്ജക്റ്റിലേക്കും നമ്മൾക്ക് വാല്യൂ സ്റ്റോർ ചെയ്യാവുന്നതാണ്. അതിനെ പിന്നീട് നമ്മൾക്ക് മറ്റൊരു കൺട്രോളിൻ്റെ ഡാറ്റ സോഴ്സായി സെറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അറേയുടെ പോലെ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഈ പ്രോഗ്രാമിനെ വർക്ക് ചെയ്ത് നോക്കാം. ഇതാ ഈ വെബ്സൈറ്റിലെ ഡിസ്പ്ലേ എന്ന ബട്ടൺ നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. ഇതാ അറേ ലിസ്റ്റിലെ എലമെന്റ് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ബോക്സിലേക്ക് ആഡ് ചെയ്തതായി കാണാം. ASP.NET-ൽ ഒരു വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിലുള്ള കൺട്രോൾസിനെ, അതായത് ടെക്സ്റ്റ് ബോക്സ്, ലിസ്റ്റ് ബോക്സ്, ഡാറ്റ ഗ്രിഡ് തുടങ്ങിയ കൺട്രോൾസിനെ ഡാറ്റാബേസുമായി ബൈൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് ഡാറ്റ ബൈൻഡ്. നമ്മൾ ASP.NET-ൽ ഒരു വെബ്സൈറ്റ് നിർമ്മിക്കുമ്പോൾ അതിലുപയോഗിക്കുന്ന കൺട്രോൾസിനെ, അതായത് ഡാറ്റ ഗ്രിഡ്, ലിസ്റ്റ് ബോക്സ്, ടെക്സ്റ്റ് ബോക്സ് തുടങ്ങിയ കൺട്രോളിനെ എങ്ങനെയാണ് ഡാറ്റാബേസുമായി ലിങ്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുമുമ്പായി മറ്റു ചില ക്ലാസ് വേരിയബിൾസിൻ്റെ ഉപയോഗത്തെ പറ്റി പഠിക്കാം. നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഈ വെബ് പ്രൊജക്റ്റിൽ ഡാറ്റ വ്യൂ, ഡാറ്റ ടേബിൾ, ഡാറ്റ റോ തുടങ്ങിയ ക്ലാസുകളുടെ ഉപയോഗം എന്താണെന്ന് നോക്കാം. ഇവിടെ നമ്മൾ ഡിസൈൻ ചെയ്ത ഈ വെബ് പേജിൽ ഒരു ഗ്രിഡ് കൺട്രോളിനെ പ്ലേസ് ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ ID, അതായത് നെയിം, DG എന്നിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു. അതായത് ഡാറ്റ ഗ്രിഡ് 1 എന്നത് മാറ്റി DG ആയി സെറ്റ് ചെയ്തിരിക്കുന്നു. ഇനി ഇതിനെ ഒരു ഡാറ്റാബേസുമായി കണക്ട് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഫോം ലോഡ് ഇവന്റിൽ, അതായത് പേജ് ലോഡ് ഇവന്റിൽ ഇതേ രീതിയിൽ പ്രോഗ്രാം ചെയ്തിരിക്കുന്നു. ഒരു ടേബിളിനെ നമ്മൾക്ക് കോഡിംഗ് ഉപയോഗിച്ച് കണക്ട് ചെയ്യാനോ അല്ലെങ്കിൽ കോഡിംഗ് വിൻഡോയിൽ തന്നെ ടേബിൾ ക്രിയേറ്റ് ചെയ്യാനോ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ക്ലാസ് ആണ് ഡാറ്റ ടേബിൾ.
ഇതിൻ്റെ ഒബ്ജക്റ്റ് ആണ് ഇവിടെ നമ്മൾ ഡി ടി എന്ന് നൽകിയിരിക്കുന്നത്. ഇതിനെ ഇതേ രീതിയിൽ ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നു, അതായത് ന്യൂ ഡാറ്റ ടേബിൾ. ഒരു ഡാറ്റാബേസ് ടേബിളിൽ അടുത്തതായി വരുന്നത് ഡാറ്റ റോ ആണല്ലോ. ഒരു ടേബിളിൽ റോ ക്രിയേറ്റ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഡാറ്റാബേസിലുള്ള റോയെ സെർച്ച് ചെയ്തെടുത്ത് സ്റ്റോർ ചെയ്യുന്നതിനോ ഡാറ്റ റോ എന്ന ക്ലാസ് വേരിയബിൾ ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ ഇതിനാൽ ഡാറ്റ റോ എന്ന് ഡിക്ലെയർ ചെയ്തിരിക്കുന്നു, അതിൻ്റെ ഒബ്ജക്റ്റ് ആണ് ഡി ആർ. ഇനി ഡാറ്റ ടേബിളിൽ പ്രോഗ്രാമിൽ നിന്ന് തന്നെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ, അതായത് ഡാറ്റയുടെ ബഫറിലേക്ക് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇതേ രീതിയിൽ പ്രോഗ്രാം ചെയ്യാവുന്നതാണ്. അതായത് ഒബ്ജക്റ്റ് ഡോട്ട് കോളംസ് ഡോട്ട് അതായത് ഡി ടി ഡോട്ട് കോളംസ് ഡോട്ട് ആഡ് ബ്രാക്കറ്റിൽ നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട കോളത്തിൻ്റെ ഹെഡിംഗ് നൽകാവുന്നതാണ്. നമ്മളിവിടെ ആദ്യം ക്രിയേറ്റ് ചെയ്യുന്ന ഹെഡിംഗ് ആണ് സ്ട്രിംഗ് സീരിയൽ നമ്പർ. ഇതിനെ സ്ട്രിംഗ് ആയി കൺവെർട്ട് ചെയ്തിരിക്കുന്നതായി കാണാം. ഇതേ രീതിയിൽ തന്നെ നമ്മൾ അടുത്ത പ്രോഡക്റ്റ് ഐ ഡി എന്ന ഹെഡിംഗ് ആഡ് ചെയ്യുന്നു, ഇതിനെയും സ്ട്രിംഗ് ആയി കൺവെർട്ട് ചെയ്യുന്നത് കാണാം. അതിനുശേഷം നമ്മളൊരു ഫോർ ലൂപ്പ് ഉപയോഗിക്കുകയാണ്, അതായത് ഐഡി വാല്യൂ 0 മുതൽ 5 വരെ ചേഞ്ച് ചെയ്യുന്നതായി കാണാം. ഓരോ പ്രാവശ്യവും ഐഡി വാല്യൂ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഫോർ ലൂപ്പിലെ ഈ സ്റ്റേറ്റ്മെന്റ് അതായത് ബോഡി സ്റ്റേറ്റ്മെന്റ് റിപ്പീറ്റ് ചെയ്യുമല്ലോ. അങ്ങനെയെങ്കിൽ ഡി ആർ ഈക്വൽ ടു ഡി ടി ഡോട്ട് ന്യൂറോ ഇത് ഓരോ പ്രാവശ്യവും വർക്ക് ചെയ്യുന്നതാണ്. ഡി ആർ എന്ന ടേബിളിൽ പുതിയൊരു റോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇതേ രീതിയിൽ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്. എന്നാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന റോ ഡി ആർ എന്ന് പറയുന്ന ഈ ഓബ്ജക്റ്റിലേക്ക് സ്റ്റോർ ചെയ്യുന്നതാണ്. ഇങ്ങനെ ഒരു ടേബിളിലെ റോയെ നമ്മൾക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയാണ് ഡാറ്റ റോയുടെ ഒബ്ജക്റ്റ് ഉപയോഗിക്കുന്നത്. നമ്മൾ മറ്റുള്ള സോഫ്റ്റ്വെയറുമായി കണക്ട് ചെയ്യുമ്പോൾ, അതായത് എസ്ക്യുഎൽ സെർവർ, ആക്സസ് തുടങ്ങിയ ബാക്ക് എൻഡ് സോഫ്റ്റ്വെയറുമായി കണക്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു ഡാറ്റ ടേബിളിലെ റോയെ നമ്മൾക്ക് ഡി ആർ നമ്മൾക്ക് ഡാറ്റ റോ എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യാവുന്നതാണ്. ഇവിടെ ഡി ആർ ഓഫ് 0 അതായത് ഫസ്റ്റ് റോയിലെ ആദ്യത്തെ കോളം, ഇതിനെയാണ് ഡി ആർ ഓഫ് 0 എന്ന് പറയുന്നത്. ഇതിനെ ഐയുടെ വാല്യൂ സെറ്റ് ചെയ്യും. ഐയുടെ ഫസ്റ്റ് വാല്യൂ 0 ആണല്ലോ, അപ്പോൾ ഫസ്റ്റ് ഐറ്റം 0 ആയി മാറുന്നതാണ്. അതായത് സീരിയൽ നമ്പർ 0 ആയി മാറുന്നതാണ്. ഇതേപോലെ തന്നെ ഡി ആർ ഓഫ് 1 എന്ന് പറയുന്നത് ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളം, ഇതിന്റെ വാല്യൂ P00+I+1 അതായത് ഐയുടെ വാല്യൂ ആദ്യം 0 ആണെങ്കിൽ 0+1 അതായത് P00 1 ആയി ചേഞ്ച് ചെയ്യുന്നതാണ്. അതിനുശേഷം ആദ്യത്തെ റോയെ നമ്മൾക്ക് ടേബിളിലേക്ക് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു ടേബിളിലേക്ക് റോയെ ആഡ് ചെയ്യണമെങ്കിൽ ഇതേ രീതിയിൽ പറയാം, അതായത് ടേബിൾ ഒബ്ജക്റ്റ് അതായത് ഡി ടി ഡോട്ട് റോസ് ഡോട്ട് ആഡ് ബ്രാക്കറ്റിൽ ആഡ് ചെയ്യേണ്ട റോയുടെ ഒബ്ജക്റ്റ് അതായത് ഡി ആർ. ഇതേ രീതിയിൽ 5 പ്രാവശ്യവും പുതിയ റോ ക്രിയേറ്റ് ചെയ്യുന്നതും അതിനെ ഐയുടെ വാല്യൂ അതിലേക്ക് ആഡ് ചെയ്യുന്നതും അതിനുശേഷം അത് ടേബിളിലേക്ക് ആഡ് ചെയ്യുന്നതുമാണ്. ഇങ്ങനെ വാല്യൂ ആഡ് ചെയ്ത ശേഷം ഈ വാല്യൂസിനെ നമ്മൾ ഒരു ഡാറ്റ ഗ്രിഡിലേക്ക് ഡിസ്പ്ലേ ചെയ്യണം. ഇനി നമ്മൾ ഫോമിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന ഡാറ്റ ഗ്രിഡിന്റെ നെയിം ഡി ജി എന്ന് ചേഞ്ച് ചെയ്തല്ലോ. അപ്പോൾ പ്രോഗ്രാം വഴി ഒരു ഡാറ്റ ഗ്രിഡിനെ കണക്ട് ചെയ്യാനുള്ള കോഡാണ് അടുത്തത്. അതായത് ഡി ജി ഡോട്ട് ഡാറ്റ സോഴ്സ് ഡാറ്റ ഗ്രിഡ് ഡോട്ട് ഡാറ്റ സോഴ്സ് ഈക്വൽ ടു ഇവിടെ ഈ ഫംഗ്ഷൻ ഉപയോഗിക്കേണ്ടതാണ്, അതായത് ന്യൂ ഡാറ്റ വ്യൂ. ഒരു ടേബിളിനെ ഇതേ രീതിയിൽ തന്നെ നമ്മൾക്കൊരു ഡാറ്റ ഗ്രിഡിലേക്കോ മറ്റോ ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ഡാറ്റ വ്യൂ എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അതായത് ഡി ടിക്ക് അത് നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന ടേബിൾ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഡാറ്റ ഡി ജിയിലെ ഡാറ്റ സോഴ്സായി സെറ്റ് ചെയ്യുന്നതാണ്. അതിനുശേഷം ഡി ജി അതായത് ഡാറ്റ ഗ്രിഡിനെ ബൈൻഡ് ചെയ്യുന്നു. ഇതിനായി ഡി ജി ഡോട്ട് ഡാറ്റ ബൈൻഡ് എന്ന ഈ ഫംഗ്ഷൻ നമ്മളിവിടെ ഉപയോഗിക്കുകയാണ്. ഇനി ഈ പ്രോഗ്രാമിനെ നമ്മൾക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഇതാ നമ്മൾ ഡിസൈൻ ചെയ്ത വെബ്സൈറ്റ് ആണ് ഇപ്പോൾ വർക്ക് ചെയ്തിരിക്കുന്നത്. അതായത് ഡാറ്റ ടേബിളിലേക്ക് സ്റ്റോർ ചെയ്ത വാല്യൂ അതായത് ഡാറ്റ റോയിലെ വാല്യൂ ഇതേ രീതിയിൽ ഡാറ്റ ടേബിളിലേക്ക് ഡിസ്പ്ലേ ചെയ്തതായി കാണാം. ഇനി ഇതേ കോഡിംഗ് മെത്തേഡ് തന്നെയാണ് നമ്മൾ നമ്മുടെ സോഫ്റ്റ്വെയറിനെ മറ്റുള്ള ഡാറ്റാബേസുമായി കണക്ട് ചെയ്യുമ്പോഴും അറിഞ്ഞിരിക്കേണ്ടത്. അതായത് ഒരു ഡാറ്റാബേസിലെ പ്രത്യേക ടേബിൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഡാറ്റ ടേബിൾ എന്ന ക്ലാസ് ഉപയോഗിക്കാവുന്നതാണ്. ഒരു ടേബിളിലെ റോ മാത്രമായി സെപ്പറേറ്റ് ചെയ്തെടുക്കുവാൻ വേണ്ടി ഡാറ്റ റോ എന്ന ക്ലാസ് ഉപയോഗിക്കാവുന്നതാണ്.
ഇതിനെ ഡാറ്റ ഗ്രിഡിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കൺട്രോളിലേക്ക് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ആദ്യം കൺട്രോൾ നെയിം ഡോട്ട് ഡാറ്റ സോഴ്സ് ഇക്വൽ ടു ന്യൂ ഡാറ്റ വ്യൂ എന്ന ഈ ഫംഗ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം കൺട്രോൾ നെയിം ഡോട്ട് ഡാറ്റ ബൈൻഡ്. ഈ പ്രോഗ്രാം നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഡി ടി വ്യൂ എന്ന പ്രൊജക്റ്റിലാണ്. ഒരു ASP.NET വെബ്സൈറ്റ് നിർമ്മിക്കുമ്പോൾ ഇതുമായി കണക്ട് ചെയ്യുന്ന ഡാറ്റാബേസ് സെർവറിലെ ഒരു ടേബിളിലെ റെക്കോർഡ് റോ ഫോർമാറ്റിലും അതേപോലെ തന്നെ കോളം ഫോർമാറ്റിലും റിപ്പീറ്റ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കൺട്രോൾ ആണ് റിപ്പീറ്റർ കൺട്രോൾ. അതായത് ഒരു ടേബിളിലെ ഡേറ്റയെ അതേ രീതിയിൽ തന്നെ റിപ്പീറ്റർ കൺട്രോൾ ഉപയോഗിച്ച് ഒരു വെബ്സൈറ്റിലേക്ക് ഡിസ്പ്ലേ ചെയ്യാവുന്നതും അതിനുശേഷം ഓരോ റോയിലും നമ്മൾ പ്ലേസ് ചെയ്യുന്ന കൺട്രോൾ, അതായത് ടെക്സ്റ്റ് ബോക്സോ ചെക്ക് ബോക്സോ കമാൻഡ് ബട്ടനോ എല്ലാ റോയിലും റിപ്പീറ്റ് ചെയ്യുന്നതുമാണ്. ഇത് എങ്ങനെയാണ് ഒരു വെബ്സൈറ്റ് നിർമ്മിക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം ടൂൾ ബോക്സിൽ നിന്നും റിപ്പീറ്റർ എന്ന കൺട്രോളിനെ ഫോമിലേക്ക് ഡ്രാഗ് ചെയ്ത് പ്ലേസ് ചെയ്യുക. അതിനുശേഷം ടൂൾ ബോക്സിലെ ഡേറ്റ സെക്ഷനിൽ നിന്നും SQL ഡാറ്റ അഡാപ്റ്ററിനെ ഡ്രാഗ് ചെയ്ത് ഫോമിലേക്ക് പ്ലേസ് ചെയ്യുക. ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ട ഡാറ്റ അഡാപ്റ്റർ കോൺഫിഗറേഷൻ വിസാർഡ് എന്ന ഡയലോഗ് ബോക്സിൽ നിന്നും ഡാറ്റാബേസ് കോൺഫിഗർ ചെയ്യാൻ വേണ്ടി നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾക്ക് ന്യൂ കണക്ഷൻ നൽകണം എന്നുണ്ടെങ്കിൽ ന്യൂ കണക്ഷൻ എന്ന ഈ ബട്ടൺ സെലക്ട് ചെയ്ത ശേഷം പ്രത്യക്ഷപ്പെടുന്ന ഡാറ്റ ലിങ്ക് പ്രോപ്പർട്ടി എന്ന ഡയലോഗ് ബോക്സിലെ പ്രൊവൈഡർ എന്ന ഈ ടാബ് സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഡാറ്റാബേസ് SQL സെർവർ ആണെങ്കിൽ മൈക്രോസോഫ്റ്റ് OLEDB പ്രൊവൈഡർ ഫോർ SQL സെർവർ എന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. അതല്ല നമ്മൾ ഉപയോഗിക്കുന്ന ബാക്ക് എൻഡ് ഡാറ്റാബേസ് ഒറാക്കിൾ ആണെങ്കിൽ മൈക്രോസോഫ്റ്റ് OLEDB പ്രൊവൈഡർ ഫോർ ഒറാക്കിൾ എന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന ഡാറ്റാബേസ് ആക്സസ് ആണെങ്കിൽ ഒന്നുകിൽ മൈക്രോസോഫ്റ്റ് ജെറ്റ് 4.0 അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് ജെറ്റ് 3.51 OLEDB പ്രൊവൈഡറോ നമ്മൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ ഈ സെർവറിൽ ഉപയോഗിക്കുന്നത് SQL സെർവർ ആയതിനാൽ OLEDB പ്രൊവൈഡർ ഫോർ SQL സെർവർ എന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഡേറ്റ ലിങ്ക് പ്രോപ്പർട്ടി ഇല്ലെ, അതിനുശേഷം കണക്ഷൻ എന്ന ടാബ് സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന സെർവർ നെയിം ലിസ്റ്റ് ബോക്സിൽ ഉണ്ടെങ്കിൽ ഇവിടെ നിന്നും സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെർവറിന്റെ യൂസർ നെയിം ഇവിടെ ടൈപ്പ് ചെയ്യുക. ഇനി കണക്ഷൻ കറക്റ്റ് ആണോ എന്ന് നോക്കുവാൻ വേണ്ടി ടെക്സ്റ്റ് കണക്ഷൻ എന്ന ഈ ബട്ടൺ നമ്മൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേ രീതിയിൽ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യുകയാണെങ്കിൽ, അതായത് ടെക്സ്റ്റ് കണക്ഷൻ സക്സീഡ് എന്ന മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യുകയാണെങ്കിൽ കണക്ഷൻ കറക്റ്റ് ആയിരിക്കുന്നതായിരിക്കും. അതിനുശേഷം ഇവിടെ ഓക്കെ ബട്ടൺ സെലക്ട് ചെയ്യുക. ഇനി ഡാറ്റ ലിങ്ക് പ്രോപ്പർട്ടി ഡയലോഗ് ബോക്സിലെ ഓക്കെ ബട്ടൺ സെലക്ട് ചെയ്യുക. ഇനി ഡാറ്റ അഡാപ്റ്റർ കോൺഫിഗറേഷൻ വിസാർഡിലെ നെക്സ്റ്റ് ബട്ടൺ സെലക്ട് ചെയ്യുക. ഇവിടെ നിന്നും യൂസ് SQL സ്റ്റേറ്റ്മെന്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി അഡാപ്റ്ററിലേക്ക് ഒരു സെലക്ട് ക്യൂറിയോ മറ്റോ സെറ്റ് ചെയ്യാൻ വേണ്ടി ക്യൂറി ബിൽഡർ എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആഡ് ടേബിൾ എന്ന ഡയലോഗ് ബോക്സ് ആണ് വന്നിരിക്കുന്നത്. നമ്മൾ ഫോമിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന ഡാറ്റ റിപ്പീറ്ററിനെ ഏത് ടേബിളുമായാണോ കണക്ട് ചെയ്യേണ്ടത് ആ ടേബിൾ നെയിം ഈ ലിസ്റ്റ് ബോക്സിൽ നിന്നും സെലക്ട് ചെയ്യുക. ഇവിടെ കസ്റ്റമേഴ്സ് എന്ന ടേബിൾ നെയിം നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ആഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി എല്ലാ കോളവും നമ്മൾക്ക് റിപ്പീറ്റേഴ്സിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ ഓൾ കോളം എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഫിനിഷ് ചെയ്യുക. ഇനി നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്ന SQL ഡാറ്റ അഡാപ്റ്റർ 1 ഡാറ്റ സെറ്റ് ജനറേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ASP.NET-ൽ SQL ഡാറ്റ അഡാപ്റ്റർ 1 ഡാറ്റാബേസിലുള്ള ടേബിളിനെ സ്വീകരിക്കുവാൻ വേണ്ടിയാണ് SQL ഡാറ്റ അഡാപ്റ്റർ 1 നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. എന്നാൽ ഡാറ്റ അഡാപ്റ്ററിൽ നിന്നും ഡാറ്റ സെറ്റിലേക്ക് ഫില്ല് ചെയ്ത ശേഷമാണ് നമ്മൾ അതിനെ റിപ്പീറ്റർ 1 കണക്ട് ചെയ്യുന്നത്. ഇതിനായി SQL ഡാറ്റ അഡാപ്റ്റർ 1 നിന്നും ഒരു ഡാറ്റ സെറ്റ് ജനറേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനായി SQL ഡാറ്റ അഡാപ്റ്ററിൽ
മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വരുന്ന മെനുവിൽ നിന്നും ജനറേറ്റ് ഡേറ്റ സെറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ ജനറേറ്റ് ഡേറ്റ സെറ്റ് എന്ന ഡയലോഗ് ബോക്സ് ആണ് വന്നിരിക്കുന്നത്. ഇതിലെ ഓക്കെ ബട്ടൺ സെലക്ട് ചെയ്യുക. ഇതാ ഡേറ്റ സെറ്റ് 1 എന്ന കൺട്രോൾ ആഡ് ചെയ്തിരിക്കുകയാണ്. ഇനി ഈ ഡേറ്റ സെറ്റ് 1നെയാണ് നമ്മൾക്ക് റിപ്പീറ്റർ 1 കണക്ട് ചെയ്യേണ്ടത്. അതായത് SQL ഡേറ്റ അഡാപ്റ്റർ 1 എന്ന ഈ കൺട്രോൾ SQL കണക്ഷൻ 1 ഉപയോഗിച്ച് അതിലെ ടേബിൾ SQL ഡേറ്റ അഡാപ്റ്റർ 1 സ്വീകരിക്കുന്നതാണ്. അതിനുശേഷം അത് ഡേറ്റ സെറ്റിലേക്ക് ഫില്ല് ചെയ്യുന്നതാണ്. ഇനി ഡേറ്റ സെറ്റിൽ നിന്നാണ് നമ്മൾ അത് റിപ്പീറ്ററിലേക്ക് കണക്ട് ചെയ്യുന്നത്. ഇതിനായി ഇനി റിപ്പീറ്ററിന്റെ പ്രോപ്പർട്ടി എടുക്കേണ്ടതാണ്. ഇനി റിപ്പീറ്ററിന്റെ പ്രോപ്പർട്ടി ലിസ്റ്റ് ബോക്സിൽ ഡേറ്റ സോഴ്സ് എന്ന ഈ പ്രോപ്പർട്ടി സെലക്ട് ചെയ്യുക. ഇവിടെ ഡേറ്റ സെറ്റ് 1 സെറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇതിന്റെ തൊട്ടുമുകളിലുള്ള ഡേറ്റ മെമ്പർ എന്ന ഈ പ്രോപ്പർട്ടി സെലക്ട് ചെയ്യുക. ഇത് ടേബിൾ നെയിമായി സെറ്റ് ചെയ്യുക, അതായത് കസ്റ്റമൈസായി സെറ്റ് ചെയ്യുന്നു. ഇതോടെ ഡിസൈനിങ് സെക്ഷൻ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അതിനുശേഷം HTML സെക്ഷനിൽ റിപ്പീറ്റർ 1 വേണ്ടിയുള്ള ടെംപ്ലേറ്റ് സെറ്റ് ചെയ്യുക, അതായത് HTML ടാഗ് സെറ്റ് ചെയ്യുക. ഇതിനായി HTML എന്ന പോർഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ടെംപ്ലേറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി ASP റിപ്പീറ്റർ എന്ന ഈ ടാഗിന് മിഡിലായി ടെംപ്ലേറ്റ് ഹെഡിങ്സ് ടൈപ്പ് ചെയ്യുക. ടെംപ്ലേറ്റ് സെറ്റിംഗ് ഇതേ രീതിയിലാണ്. ആദ്യമായി വരുന്ന ടെംപ്ലേറ്റ് ഹെഡിംഗ് ആണ് ഹെഡർ ടെംപ്ലേറ്റ്. അതായത് നമ്മൾ കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടേബിൾ സെർവർ ടേബിൾ കസ്റ്റമൈസ് എന്ന ടേബിൾ ആണല്ലോ. ഇതാ ഞാൻ ഈ ഡാറ്റാബേസ് ഇവിടുന്ന് ഓപ്പൺ ചെയ്യുകയാണ്. അതായത് മൈക്രോസോഫ്റ്റ് SQL സെർവർ 7.0 നിന്നും ക്യൂറി അനലൈസർ എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നമ്മൾ കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടേബിളിനെ ഇവിടെ റിട്രീവ് ചെയ്യുകയാണ്. അതിനായി ഈ ക്യൂറി ഇവിടെ നൽകുന്നു, സെലക്ട് സ്റ്റാർ ഫ്രം കസ്റ്റമേഴ്സ്. ഇതാ ടേബിളിലെ വാല്യൂ ഇതേ രീതിയിലാണല്ലോ. ഇതേ രീതിയിൽ ആദ്യം ഒരു ഹെഡിംഗ് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ, അതായത് കോഡ് നെയിം ക്രെഡിറ്റ് കാർഡ് നമ്പർ എന്ന ഹെഡിംഗ് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ അതിനായാണ് നമ്മൾ റിപ്പീറ്റർ ടാഗിനുള്ളിൽ ഹെഡർ ടെംപ്ലേറ്റ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. ഇവിടെ ഒരു ടേബിളിനുള്ളിൽ ഹെഡർ നൽകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇതിനായി ഒരു ടേബിൾ ടാഗ് കൊടുത്തിരിക്കുന്നു. അതിലെ ആദ്യത്തെ റോയിൽ, അതായത് TRൽ ആദ്യത്തെ കോളം ക്രിയേറ്റ് ചെയ്യുന്നു, TD. ഇവിടെ നമ്മൾ ഇതേ രീതിയിൽ ഒരു ലേബലിനെ പ്ലേസ് ചെയ്യുന്നു, അതായത് ലേബൽ കോഡ് ഇതേ രീതിയിൽ നൽകുന്നു. ASP ലേബൽ ID ഈക്വൽ ടു ലേബൽ 1, റൺ അറ്റ് സെർവർ, അതിനുശേഷം ലേബലിന്റെ വിഡ്ത്ത്. ഇനി ലേബലിലെ ടെക്സ്റ്റ് എന്ന പ്രോപ്പർട്ടിയാണ് നമ്മളിവിടെ നൽകിയിരിക്കുന്നത്, അതായത് കോഡ്. ഇതേ രീതിയിൽ തന്നെ രണ്ടാമത്തെ ലേബലും കോഡിംഗ് ഉപയോഗിച്ച് നമ്മൾ ചെയ്തിരിക്കുന്നു. രണ്ടാമത്തെ കോളത്തിൽ, അതായത് രണ്ടാമത്തെ TDയിൽ ASP ലേബൽ ID ഈക്വൽ ടു ലേബൽ 2, റൺ അറ്റ് സെർവർ, ഇനി ആ ലേബലിന്റെ വിഡ്ത്ത്, അതിനുശേഷം നെയിം എന്ന ലേബലിന്റെ ടെക്സ്റ്റ് നൽകിയിരിക്കുന്നതായി കാണാം. ഇനി അവിടെ രണ്ടാമത്തെ കോളം ക്ലോസ് ചെയ്തതിനു ശേഷം മൂന്നാമത്തെ കോളത്തിൽ, അതായത് TDക്കുള്ളിൽ ASP ലേബൽ ID ഈക്വൽ ടു ലേബൽ 3, അതിനുശേഷം ഇതിന്റെ ടെക്സ്റ്റ് എന്ന പ്രോപ്പർട്ടി ക്രെഡിറ്റ് കാർഡായി നൽകിയിരിക്കുന്നു. ഇനി ടേബിൾ റോ ക്ലോസ് ചെയ്യുക, അതിനുശേഷം ടേബിൾ ക്ലോസ് ചെയ്യുക, അത് കഴിഞ്ഞ് ഹെഡർ ടെംപ്ലേറ്റ് ക്ലോസ് ചെയ്യുന്നു. അടുത്തതായി ഡേറ്റ വാല്യൂസ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഐറ്റം ടെംപ്ലേറ്റ് എന്ന ടാഗ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിനായി ഇവിടെ ഐറ്റം ടെംപ്ലേറ്റ് എന്ന ടാഗ് ഹെഡർ ടെംപ്ലേറ്റിന് ശേഷം ടൈപ്പ് ചെയ്യുന്നു. ഇതിനുള്ളിലും ടേബിൾ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായി ഇവിടെ ടേബിൾ എന്ന ടാഗ് ഉപയോഗിക്കുന്നു. ആദ്യത്തെ റോയിൽ, അതായത് TRൽ ആദ്യത്തെ കോളം ക്രിയേറ്റ് ചെയ്യുന്നു, TD ഉപയോഗിച്ച്. ഇവിടെ നമ്മൾ ലേബൽ ഇതേ രീതിയിൽ ക്രിയേറ്റ് ചെയ്യുന്നു. എന്നാൽ ഇതിന്റെ ടെക്സ്റ്റ് എന്ന പ്രോപ്പർട്ടിയെ നമ്മൾ ഡേറ്റാബേസുമായി കണക്ട് ചെയ്യുകയാണ്. അതിനായി ഇതേ രീതിയിൽ കോഡിംഗ് ടൈപ്പ് ചെയ്യുക. പെർസെന്റേജ് സിംബൽ നൽകി ഹാഷ് എന്ന സിംബലിനുള്ളിൽ ഡേറ്റ ബൈൻഡർ ഡോട്ട് eval കണ്ടെയ്നർ ഡോട്ട് ഡേറ്റ ഐറ്റം കോഡ് എന്ന ഫീൽഡ് നെയിം. ഇവിടെ ഇത് ഫീൽഡ് നെയിമാണ്. ഇതേപോലെ തന്നെ മൂന്ന് ലേബലിനെ പ്ലേസ് ചെയ്യുക, അതായത് ലേബൽ 5, ലേബൽ 6. ഇതെല്ലാം തന്നെ ടേബിളിലെ ആദ്യത്തെ റോയിൽ ഓരോ കോളത്തിലാണ്. രണ്ടാമത്തെ TDയിൽ ഇതേ രീതിയിൽ കോഡിംഗ് നൽകിയിരിക്കുന്നു. ഡേറ്റ ബൈൻഡർ ഡോട്ട് eval കണ്ടെയ്നർ ഡോട്ട് ഡേറ്റ ഐറ്റം
നെയിം എന്ന ഡേറ്റാബേസിലെ ഫീൽഡ്. ഇതേപോലെ തന്നെ മൂന്നാമത്തെ ലേബലിൽ, അതായത് ലേബൽ സിക്സിൽ, കണ്ടെയ്നർ ഡോട്ട് ഡേറ്റ ഐറ്റം ക്രെഡിറ്റ് കാർഡ് നമ്പർ എന്ന ഫീൽഡിനെ. അതിനുശേഷം ഐറ്റം ടെംപ്ലേറ്റ് ക്ലോസ് ചെയ്യുന്നു. ഇനി ഡേറ്റ റിപ്പീറ്റ് ചെയ്ത് വരുവാൻ വേണ്ടി, അതായത് 10 റെക്കോർഡ് ഉണ്ടെങ്കിൽ 10 റോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ആൾട്ടർനേറ്റിംഗ് ഐറ്റം ടെംപ്ലേറ്റ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കേണ്ടതാണ്. ഇവിടെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നു, ടേബിൾ ആദ്യത്തെ റോ ക്രിയേറ്റ് ചെയ്യുന്നു, അതിലെ ആദ്യത്തെ കോളത്തിൽ ഇതേ രീതിയിൽ കോഡിംഗ് സെറ്റ് ചെയ്യണം. ഇവിടെ പുതിയൊരു ASP ലേബൽ പ്ലേസ് ചെയ്തു, അതിനായി ASP ലേബൽ ID ഈക്വൽ ടു ലേബൽ 7 എന്ന് നൽകി. ഇത് റൺ അറ്റ് സെർവർ എന്ന ഓപ്ഷനാണ് ഉപയോഗിക്കുന്നത്. ലേബലിന്റെ വിഡ്ത്ത് നൽകി. ഇനി ലേബലിനകത്ത് ഡിസ്പ്ലേ ചെയ്യുന്ന പ്രോപ്പർട്ടി, അതായത് ടെക്സ്റ്റ്, ഡേറ്റ ബൈൻഡർ എന്ന പ്രോപ്പർട്ടി ഉപയോഗിക്കുന്നു. അതായത് ഡേറ്റ ബൈൻഡർ ഡോട്ട് ഇവാൽ കണ്ടെയ്നർ ഡോട്ട് ഡേറ്റ ഐറ്റം കോഡ് എന്ന ഫീൽഡുമായി കണക്ട് ചെയ്യുന്നു. ഇതേ രീതിയിൽ തന്നെ അടുത്ത ലേബൽ, അതായത് ലേബൽ 8, ASP ലേബൽ ക്രിയേറ്റ് ചെയ്യുന്നു, അതിൻ്റെ ID 8 എന്ന് നൽകുന്നു. ഡേറ്റ ബൈൻഡർ പ്രോപ്പർട്ടി ഉപയോഗിച്ച് നെയിം എന്ന ഫീൽഡുമായി കണക്ട് ചെയ്യുന്നു. ഇനി അടുത്ത ലേബൽ, അതായത് ലേബൽ 9, ഇവിടെയും ഡേറ്റ ബൈൻഡർ പ്രോപ്പർട്ടി ഉപയോഗിച്ച് ഇതിനെ ടെക്സ്റ്റ് എന്ന പ്രോപ്പർട്ടി കണക്ട് ചെയ്യുന്നു, ഇതിനെ ക്രെഡിറ്റ് കാർഡ് നമ്പർ എന്ന ഫീൽഡുമായി കണക്ട് ചെയ്യുന്നു. അതിനുശേഷം കോളം ക്രിയേറ്റ്, അതിനുശേഷം കോളം ക്ലോസ് ചെയ്ത് ടേബിൾ റോയെയും ക്ലോസ് ചെയ്യുന്നു. ഇനി ആൾട്ടർനേറ്റിംഗ് ഐറ്റം ടെംപ്ലേറ്റ് ക്ലോസ് ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ ASP റിപ്പീറ്റർ ക്ലോസ് ചെയ്തതായി കാണാം. ഇത്തരം കോഡിംഗ് നമ്മൾ തന്നെ റിപ്പീറ്ററിൽ ചെയ്യേണ്ടതാണ്. ഇനി ഈ വെബ് ഫോം നമ്മൾക്ക് റൺ ചെയ്ത് നോക്കാം. ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത കസ്റ്റമർ എന്ന ടേബിളിലെ 5 റെക്കോർഡും റിപ്പീറ്റർ കൺട്രോളിലേക്ക് ഇതേ രീതിയിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതായി കാണാം. HTML കോഡിംഗ് ഉപയോഗിച്ചാണ് നമ്മൾ റിപ്പീറ്റർ കൺട്രോളിനെ ഡാറ്റാബേസുമായി കണക്ട് ചെയ്തത്. ഇതേ രീതിയിൽ നമ്മൾ ഒരു റിപ്പീറ്റർ കൺട്രോളിലെ ആൾട്ടർനേറ്റിംഗ് ഐറ്റം ടെംപ്ലേറ്റിലും അതുപോലെ തന്നെ ഐറ്റം ടെംപ്ലേറ്റിലും കൺട്രോൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് കമാൻഡ് ബട്ടനോ ടെക്സ്റ്റ് ബോക്സോ ചെക്ക് ബോക്സോ ASP എന്ന ഈ കോഡിംഗ് ഉപയോഗിച്ച് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എല്ലാ റെക്കോർഡിനും റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ്. റിപ്പീറ്റർ കൺട്രോൾ റൺ ചെയ്യുന്നതിന് മുമ്പായി ഇതിൻ്റെ പേജ് ലോഡ് ഇവന്റിൽ നമ്മൾ ഫോമിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന SQL ഡാറ്റ അഡാപ്റ്ററിനെ ഡാറ്റ സെറ്റുമായി ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം റിപ്പീറ്റർ 1 ഡോട്ട് ഡാറ്റ ബൈൻഡ് എന്ന ഈ ഫംഗ്ഷൻ ഉപയോഗിക്കുക. അടുത്ത നമ്മൾക്ക് ഒരു ASP ഡോട്ട് നെറ്റിൽ വെബ്സൈറ്റ് നിർമ്മിക്കുമ്പോൾ അതിൽ ഡേറ്റ ലിസ്റ്റ് എന്ന കൺട്രോളിന്റെ ഉപയോഗം എന്താണെന്ന് നോക്കാം. ടൂൾ ബോക്സിൽ നിന്നും ഇതിനായി ആദ്യം ഡേറ്റ ലിസ്റ്റ് എന്ന കൺട്രോൾ ഡ്രാഗ് ചെയ്ത് ഫോമിലേക്ക് പ്ലേസ് ചെയ്യുക. നമ്മൾ ഫോമിൽ പ്ലേസ് ചെയ്ത ഈ ഡേറ്റ ലിസ്റ്റ് കൺട്രോളിന്റെ ഹെഡർ ടെംപ്ലേറ്റും ഐറ്റം ടെംപ്ലേറ്റും എഡിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനായി ഇതിൻ്റെ പ്രോഗ്രാം ഇതിൻ്റെ HTML സെക്ഷൻ ഓട്ടോമാറ്റിക്കായിട്ടായി ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം എഡിറ്റ് ടെംപ്ലേറ്റ് എന്ന മെനു നിന്നും ഹെഡർ ആൻഡ് ഫൂട്ടർ ടെംപ്ലേറ്റ്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇത് ഇപ്പോൾ നമ്മൾക്ക് ഹെഡർ ആൻഡ് ഫൂട്ടർ ടെംപ്ലേറ്റ്സ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഹെഡർ ടെംപ്ലേറ്റും ഫൂട്ടർ ടെംപ്ലേറ്റും ക്രിയേറ്റ് ചെയ്യുവാൻ വേണ്ടി ടൂൾ ബോക്സിൽ നിന്നും ലേബൽ കൺട്രോളിനെ ഡ്രാഗ് ചെയ്ത് ഹെഡർ ടെംപ്ലേറ്റിനും ഫൂട്ടർ ടെംപ്ലേറ്റിനും പ്ലേസ് ചെയ്യേണ്ടതാണ്. ഇതിനായി ടൂൾ ബോക്സിൽ നിന്നും ഇതേ രീതിയിൽ കൺട്രോളിനെ ഡ്രാഗ് ചെയ്ത് ഇവിടേക്ക് പ്ലേസ് ചെയ്യുക. ഇതാ ഇവിടെ ലേബൽ 1 നമ്മൾ ഇതേ രീതിയിൽ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ ടെക്സ്റ്റ് എന്ന പ്രോപ്പർട്ടി സെറ്റ് ചെയ്യുക. ഇതിനായി നമ്മൾക്ക് പ്രോപ്പർട്ടി ബോക്സ് ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്ന ഈ ഡേറ്റ ലിസ്റ്റ് 1 കൺട്രോളിനെ കസ്റ്റമർ എന്ന ടേബിളായിട്ടാണ് നമ്മൾക്ക് കണക്ട് ചെയ്യേണ്ടതെങ്കിൽ, അതായത് കസ്റ്റമർ ടേബിളിലെ ഡീറ്റെയിൽസ് ആണ് ഡിസ്പ്ലേ ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ കസ്റ്റമർ ഫീൽഡിലെ നെയിം ഏതൊക്കെയാണെന്ന് നോക്കാം. SQL സെർവർ എടുത്ത ശേഷം ഇതിൽ ഇതേ രീതിയിൽ ക്വറി കൊടുക്കുന്നു, സെലക്ട് സ്റ്റാർ ഫ്രം കസ്റ്റമേഴ്സ്. ഇത് ഒരു കസ്റ്റമർ ടേബിളുള്ള ഫീൽഡാണ്. കോഡ്, നെയിം, ക്രെഡിറ്റ് കാർഡ് നമ്പർ. ഇനി
നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്ന ഡേറ്റ ലിസ്റ്റ് ടെംപ്ലേറ്റിൽ അതിലെ ഹെഡർ ടെംപ്ലേറ്റ് സെക്ഷനിൽ ഇതേ രീതിയിൽ ലേബിൾ പ്ലേസ് ചെയ്ത ശേഷം അതിന്റെ ഹെഡിംഗ് കോഡ് നെയിം ക്രെഡിറ്റ് കാർഡ് നമ്പറായി സെറ്റ് ചെയ്യുക. ഇവിടെ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്ന ആദ്യത്തെ ലേബിളിന്റെ ടെക്സ്റ്റ് കോഡായി സെറ്റ് ചെയ്യുന്നു. ഇതേ രീതിയിൽ തന്നെ അടുത്ത ലേബൽ ടൂൾ ബോക്സിൽ നിന്നും ഡ്രാഗ് ചെയ്ത് ഫോമിലേക്ക് പ്ലേസ് ചെയ്യുക. രണ്ടാമത്തെ ലേബലിന്റെ ടെക്സ്റ്റ് നെയിം എന്ന ടെക്സ്റ്റായി ചേഞ്ച് ചെയ്യുക. ഇതേ രീതിയിൽ തന്നെ അടുത്ത ലേബൽ നമ്മൾ ഡാറ്റ ലിസ്റ്റ് കൺട്രോളിലേക്ക് പ്ലേസ് ചെയ്യുന്നതാണ്. ഇതിന്റെ ടെക്സ്റ്റ് ക്രെഡിറ്റ് കാർഡ് നമ്പറായി ചേഞ്ച് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഹെഡർ ടെംപ്ലേറ്റിൽ ഡാറ്റാബേസിന് ആവശ്യമായ മൂന്ന് ഫീൽഡും ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ ഹെഡർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ ഇതിന്റെ എൻഡ് ടെംപ്ലേറ്റ് കൊടുക്കാവുന്നതാണ്. ഇതിനായി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഡാറ്റാ ലിസ്റ്റ് കൺട്രോളിൽ മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വരുന്ന മെനുവിൽ നിന്നും എൻഡ് ടെംപ്ലേറ്റ് എഡിറ്റിംഗ് ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ ടെംപ്ലേറ്റ് എഡിറ്റിംഗ് എൻഡ് ആയതായി കാണാം. അടുത്തതായി നമ്മൾക്ക് ഇതിന്റെ ഐറ്റം ടെംപ്ലേറ്റും ആൾട്ടർനേറ്റിംഗ് ടെംപ്ലേറ്റും ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനായി ഡേറ്റ ലിസ്റ്റിൽ വീണ്ടും മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം വരുന്ന മെനുവിൽ നിന്നും എഡിറ്റ് ടെംപ്ലേറ്റ് എന്ന മെനുവിൽ നിന്നും ഐറ്റം ടെംപ്ലേറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഡേറ്റ ലിസ്റ്റ് കൺട്രോളിന്റെ സൈസ് ഇതേ രീതിയിൽ ഡ്രാഗ് ചെയ്ത് സൈസ് ചെയ്യുക. അതിനുശേഷം ടൂൾ ബോക്സിൽ നിന്നും ലേബിൾ കൺട്രോളിനെ ഡ്രാഗ് ചെയ്ത് ഐറ്റം ടെംപ്ലേറ്റിലേക്ക് പ്ലേസ് ചെയ്യുക. ഇതേ രീതിയിൽ തന്നെ നമ്മൾക്ക് മൂന്ന് ഫീൽഡ് നെയിം ആണല്ലോ ഡിസ്പ്ലേ ചെയ്യേണ്ടത്, അതായത് കോഡ്, നെയിം, ക്രെഡിറ്റ് കാർഡ് നമ്പർ. അതിനായി ഐറ്റം ടെംപ്ലേറ്റിൽ ഇതേ രീതിയിൽ മൂന്ന് ലേബൽ പ്ലേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ അടുത്ത ലേബൽ ഇതേ രീതിയിൽ ഡ്രാഗ് ചെയ്ത് പ്ലേസ് ചെയ്യുക. ഇതാ നമ്മൾ മൂന്ന് ലേബൽ കൺട്രോൾ ഇപ്പോൾ ഐറ്റം ടെംപ്ലേറ്റിലേക്ക് പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇവിടെ ഒരു ബട്ടൺ കൺട്രോളിനെ ഡ്രാഗ് ചെയ്ത് ഐറ്റം ടെംപ്ലേറ്റിലേക്ക് പ്ലേസ് ചെയ്യുന്നു. അതിനുശേഷം ബട്ടൺ എന്ന കൺട്രോളിന്റെ ടെക്സ്റ്റ് എന്ന പ്രോപ്പർട്ടി സെറ്റ് ചെയ്യുന്നു. ഇവിടെ ബട്ടന്റെ ടെക്സ്റ്റ് എന്ന പ്രോപ്പർട്ടി ഡീറ്റെയിൽസ് ആയി ചേഞ്ച് ചെയ്യുന്നു. ഇനി ഐറ്റം ടെംപ്ലേറ്റിൽ നമ്മൾ ലേബൽ കൺട്രോൾ പ്ലേസ് ചെയ്ത അതേ രീതിയിൽ തന്നെ ആൾട്ടർനേറ്റിംഗ് ടെംപ്ലേറ്റിലും ലേബിൾസിനെ പ്ലേസ് ചെയ്യുക. ഇതാ ആൾട്ടർനേറ്റിംഗ് ടെംപ്ലേറ്റിലും ഇതേ രീതിയിൽ മൂന്ന് ലേബൽ പ്ലേസ് ചെയ്യുക. അതിനുശേഷം കമാൻഡ് ബട്ടനെ ഡ്രാഗ് ചെയ്ത് ആൾട്ടർനേറ്റിംഗ് ടെംപ്ലേറ്റിലേക്ക് പ്ലേസ് ചെയ്യുക. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതിന്റെയും ടെക്സ്റ്റ് എന്ന പ്രോപ്പർട്ടി ഡീറ്റെയിൽ എന്ന പ്രോപ്പർട്ടിയായി ചേഞ്ച് ചെയ്യുക. ഇത്രയും കൺട്രോൾസ് ഐറ്റം ടെംപ്ലേറ്റിലും ആൾട്ടർനേറ്റിംഗ് ഐറ്റം ടെംപ്ലേറ്റിലും പ്ലേസ് ചെയ്ത ശേഷം ടൂൾ ബോക്സിലെ ഡേറ്റ എന്ന സെക്ഷനിൽ നിന്നും ഓയിലി DB ഡാറ്റ അഡാപ്റ്റർ എന്ന കൺട്രോളിനെ ഡാറ്റ കണക്ഷനായി ഡ്രാഗ് ചെയ്ത് ഫോമിലേക്ക് പ്ലേസ് ചെയ്യുക. ഇതിവിടെ നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ തന്നെ ഡാറ്റ അഡാപ്റ്റർ കോൺഫിഗറേഷൻ വിസാർഡ് വന്നിരിക്കുകയാണ്. ഇതിൽ നെക്സ്റ്റ് എന്ന ബട്ടൺ സെലക്ട് ചെയ്യുക. ഡാറ്റ അഡാപ്റ്ററിന്റെ രണ്ടാമത്തെ ഈ ഫോർമാറ്റിൽ നമ്മൾ പുതിയതായൊരു കണക്ഷൻ ആൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതും, എന്നാൽ നമ്മൾക്ക് കണക്ഷൻ മാറ്റണമെങ്കിൽ ന്യൂ കണക്ഷൻ എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ വരുന്ന ഡേറ്റ ലിങ്ക് പ്രോപ്പർട്ടീസ് എന്ന ഡയലോഗ് ബോക്സിൽ പ്രൊവൈഡർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നമ്മൾ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഡാറ്റാബേസ്, അതായത് ഡോട്ട് നെറ്റിൽ നമ്മൾ നിർമ്മിക്കുന്ന വെബ്സൈറ്റുമായി കണക്ട് ചെയ്യുന്ന ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ
എസ്ക്യുഎൽ സെർവർ ആണെങ്കിൽ ഇവിടെ എസ്ക്യുഎൽ സെർവർ എന്ന ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. അതല്ല, നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ മൈക്രോസോഫ്റ്റ് ആക്സസ് ആണെങ്കിൽ ഇവിടെ മൈക്രോസോഫ്റ്റ് ജെറ്റ് 3.51 അല്ലെങ്കിൽ 4.0 OLEDB പ്രൊവൈഡറോ ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ ഉപയോഗിക്കുന്നത് ഒറാക്കിൾ ആണെങ്കിൽ മൈക്രോസോഫ്റ്റ് OLEDB പ്രൊവൈഡർ ഫോർ ഒറാക്കിൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം കണക്ഷൻ എന്ന ടാബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ സെർവർ നെയിം ഉണ്ടെങ്കിൽ സെർവർ നെയിം സെറ്റ് ചെയ്ത് കൊടുക്കുകയും അതേപോലെ തന്നെ എൻ്റെ യൂസർ നെയിമും പാസ്വേഡും ഇവിടെ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് ഡാറ്റാബേസിനെയാണോ കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഡാറ്റാബേസ് നെയിം ഇവിടെ സെലക്ട് ദി ഡാറ്റാബേസ് ഓൺ ദി സെർവർ എന്ന ഈ ലിസ്റ്റ് ബോക്സിൽ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ മാസ്റ്റർ എന്ന ഡാറ്റാബേസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനാൽ മാസ്റ്റർ ഡാറ്റാബേസ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം കണക്ഷൻ കറക്റ്റ് ആയോ എന്ന് അറിയാൻ വേണ്ടി ടെക്സ്റ്റ് കണക്ഷൻ എന്ന ഈ ബട്ടൺ ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ ടെസ്റ്റ് കണക്ഷൻ സക്സീഡ് എന്ന ഡയലോഗ് ബോക്സ് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഓക്കെ ബട്ടൺ കൊടുക്കാം. അതിനുശേഷം ഡാറ്റ ലിങ്ക് പ്രോപ്പർട്ടി എന്ന ഈ ഡയലോഗ് ബോക്സിലും ഓക്കെ ബട്ടൺ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതാ നമ്മൾ ക്രിയേറ്റ് ചെയ്ത മാസ്റ്റർ ഡാറ്റാബേസ് അഡാപ്റ്റർ ആയി കോൺഫിഗർ ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് എന്ന ബട്ടൺ സെലക്ട് ചെയ്യാം. ഇവിടെ യൂസ് എസ്ക്യുഎൽ സ്റ്റേറ്റ്മെന്റ് തന്നെ വീണ്ടും നെക്സ്റ്റ് ബട്ടൺ. ഇവിടെ എസ്ക്യുഎൽ സ്റ്റേറ്റ്മെന്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ക്വറി ബിൽഡർ എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ക്രിയേറ്റ് ചെയ്ത ടേബിൾ അല്ലെങ്കിൽ നമ്മൾക്ക് ഏത് ടേബിളിനെയാണോ ഡാറ്റാ ലിസ്റ്റ് കൺട്രോളുമായി കണക്ട് ചെയ്യേണ്ടത് ആ ടേബിൾ നെയിം ഇവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ആഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ടേബിളിലെ എല്ലാ കോളവും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ആൾ കോളംസ് എന്ന ഓപ്ഷൻ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നെക്സ്റ്റ് ബട്ടൺ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഫിനിഷ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇതോടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത OLEDB ഡാറ്റ അഡാപ്റ്റർ വണ്ണിനെ ഡാറ്റാബേസുമായി കണക്ട് ആയി കഴിഞ്ഞിരിക്കുന്നു. ഇതിനുശേഷം ഇതിൻ്റെ ഡാറ്റ സെറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി OLEDB ഡാറ്റ അഡാപ്റ്റർ വണ്ണിൽ മൗസിൻ്റെ റൈറ്റ് ബട്ടൺ സെലക്ട് ചെയ്ത ശേഷം വരുന്ന പ്രത്യക്ഷപ്പെടുന്ന മെനുവിൽ നിന്നും ജനറേറ്റ് ഡാറ്റ സെറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ ജനറേറ്റ് ഡാറ്റ സെറ്റ് എന്ന ഡയലോഗ് ബോക്സ് ആണ് വന്നിരിക്കുന്നത്. ഇതിൽ ഓക്കെ ബട്ടൺ സെലക്ട് ചെയ്യുക. ഇതാ ഫോമിലേക്ക് ഡാറ്റ സെറ്റ് 1-1 എന്ന കൺട്രോൾ ആഡ് ചെയ്തിരിക്കുന്നതായി കാണാം. ഈ ഡാറ്റ സെറ്റ് 1-1-ലെ ടേബിൾ ഉപയോഗിച്ചാണ് നമ്മൾ ഇവിടെ ഐറ്റം ടെംപ്ലേറ്റിലും ആൾട്ടർനേറ്റിംഗ് ഐറ്റം ടെംപ്ലേറ്റിലും കൊടുത്തിരിക്കുന്ന ലേബലിനെ കണക്ട് ചെയ്യേണ്ടത്. ഒരു ലേബലിനെ ഇതേപോലെ ഡാറ്റ സെറ്റ് 1-ലെ ടേബിളുമായിട്ട് കണക്ട് ചെയ്യുവാൻ വേണ്ടി ആദ്യം ലേബൽ കൺട്രോളിനെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ പ്രോപ്പർട്ടി ലിസ്റ്റ് ബോക്സിൽ അതായത് ലേബൽ 4-ന്റെ പ്രോപ്പർട്ടി ലിസ്റ്റ് ബോക്സിൽ നിന്നും ഡാറ്റ ബൈൻഡിങ്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ ഈ ബട്ടൺ സെലക്ട് ചെയ്യുക. അതിനുശേഷം സിമ്പിൾ ബൈൻഡിങ് എന്ന ഈ ഓപ്ഷനിൽ നിന്നും ഡാറ്റ സെറ്റ് 1-1 എന്ന ഈ ഓപ്ഷൻ എക്സ്റ്റെൻഡ് ചെയ്യുക. ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ടേബിൾ ഇതുമായി കണക്ട് ചെയ്തിരിക്കുന്നതായി കാണാം. ഇനി ഈ ടേബിൾ നെയിമിലെ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്യുക. ഇവിടെ ഡീഫാൾട്ട് വ്യൂ എന്ന പ്രോപ്പർട്ടിയിൽ നിന്നും ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യുക. ഇനി ലേബിൾ 1-നെ നമ്മൾക്ക് ഏത് ഫീൽഡുമായാണോ കണക്ട് ചെയ്യേണ്ടത് ആ ഫീൽഡ് നെയിം ഇവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതേപോലെ തന്നെ മറ്റെല്ലാ ലേബിൾസിനെയും കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനായി രണ്ടാമത്തെ ലേബിൾ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇതിൻ്റെ ഡാറ്റ ബൈൻഡിംഗ് എന്ന പ്രോപ്പർട്ടി സെലക്ട് ചെയ്യുന്നു. ഡാറ്റ ബൈൻഡിംഗ് എന്ന ഈ ഡയലോഗ് ബോക്സ് ഡാറ്റ ബൈൻഡിംഗ് എന്ന ഈ ഡയലോഗ് ബോക്സിൽ നിന്നും ഡാറ്റ സെറ്റ് 11 എന്ന ഈ ഓപ്ഷൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അതേപോലെ തന്നെ ടേബിൾ നെയിം എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഡീഫാൾട്ട് വ്യൂ എക്സ്റ്റെൻഡ് ചെയ്ത് ഇതിൽ നിന്നും നെയിം എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഇതേപോലെ തന്നെ അവസാനത്തെ ലേബലും. ഇതേ രീതിയിൽ തന്നെ ഐറ്റം റിപ്പീറ്റ് ചെയ്യുവാൻ വേണ്ടി നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്ന ഓപ്ഷൻസ് ആണ് ആൾട്ടർനേറ്റിംഗ് ഐറ്റം ടെംപ്ലേറ്റ്. ഇവിടെയും ലേബലിനെ ഇതേ രീതിയിൽ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഐറ്റം ടെംപ്ലേറ്റിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന അതേ ഓർഡറിൽ തന്നെയാണ് ആൾട്ടർനേറ്റിംഗ് ടെംപ്ലേറ്റിലും ലേബൽസിനെ കണക്ട് ചെയ്യേണ്ടത്. അതായത് ആദ്യം കോഡ്, അടുത്തതായി നെയിം, അതിനുശേഷം ക്രെഡിറ്റ് കാർഡ് നമ്പർ.
ഇതിനുശേഷം ഇവിടെ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതോടെ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്ന കൺട്രോളിനെ ഡേറ്റ അഡാപ്റ്ററിലെ ഡേറ്റ സെറ്റ് ഉപയോഗിച്ച് ടേബിളുമായി കണക്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇതിൽ എൻഡ് ടെംപ്ലേറ്റ് കൊടുക്കാവുന്നതാണ്. ഇതിനായി ഇതിൽ റൈറ്റ് ബട്ടൺ സെലക്ട് ചെയ്ത ശേഷം എൻഡ് ടെംപ്ലേറ്റ് എഡിറ്റിംഗ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്ന ഡേറ്റ ലിസ്റ്റ് കൺട്രോൾ ഇതേ രീതിയിൽ കണക്ട് ചെയ്തിരിക്കുന്നതായി കാണാം, അതായത് ഡേറ്റ ബൗണ്ട് ചെയ്തിരിക്കുന്നതായി കാണാം. ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്യുക, ഇതിന്റെ വിഡ്ത്ത് നമുക്ക് ഇതേ രീതിയിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഫോമിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന ഈ ഡേറ്റ ലിസ്റ്റ് 1 എന്ന കൺട്രോളിനെ ഡേറ്റാബേസുമായി കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് OLEDB ഡേറ്റ അഡാപ്റ്റർ ഉപയോഗിച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഡേറ്റ സെറ്റ് 1 എന്ന സെറ്റിലെ ഡേറ്റ സെറ്റ് 1 എന്ന കൺട്രോളിലെ ടേബിളുമായി കണക്ട് ചെയ്യണം. ഇതിനായി എൻ ടെംപ്ലേറ്റ് കൊടുത്തതിന് ശേഷം തന്നെ ഇവിടെ ഡേറ്റ ലിസ്റ്റ് 1 സെലക്ട് ചെയ്യുക. ഇനി ഇതിൻ്റെ പ്രോപ്പർട്ടി ബോക്സിൽ നിന്നും ഡേറ്റ സോഴ്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഡേറ്റ മെമ്പർ എന്ന ഓപ്ഷൻ ഇവിടെ നിന്നും സെറ്റ് ചെയ്യുക, അതായത് കസ്റ്റമേഴ്സ് എന്ന ടേബിളായി സെറ്റ് ചെയ്യുന്നു. രണ്ട് പ്രോപ്പർട്ടിയാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തത്, ആദ്യമായി ഡേറ്റ സോഴ്സും രണ്ടാമത്തത് ഡേറ്റ മെമ്പറും. ഇതോടെ ഡേറ്റ ലിസ്റ്റ് കൺട്രോൾ ഡേറ്റാബേസുമായി കണക്ട് ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഈ പ്രോഗ്രാം നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇനി ഈ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നതിന് മുമ്പായി ഇനി ഈ പ്രോഗ്രാം വർക്കൗട്ട് ചെയ്ത് നോക്കുന്നതിന് മുമ്പായി പേജിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് പേജ് ലോഡ് ഇവന്റ് ഡിസ്പ്ലേ ചെയ്യുക. ഇതാ ഇവിടെ പ്രൈവറ്റ് വോയിഡ് പേജ് ലോഡ് ഇവന്റ് ആണ് വന്നിരിക്കുന്നത്. നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്ന കൺട്രോൾ ആണ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്ന OLEDB അഡാപ്റ്ററിലെ ഡേറ്റ ഡേറ്റ സെറ്റിലേക്ക് ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനായി കോഡിംഗ് ഇവിടെ ഇതേ രീതിയിൽ പറയുക, OLEDB ഡേറ്റ അഡാപ്റ്റർ 1 ഫിൽ. നമ്മൾക്ക് ഡേറ്റ ഫില്ല് ചെയ്യേണ്ടത് ഡേറ്റ സെറ്റ് 1 അതായത് OLEDB ഡേറ്റ അഡാപ്റ്ററിലെ ഡേറ്റ ഡേറ്റ സെറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ ഡേറ്റ ലിസ്റ്റിലേക്ക് കണക്ട് ചെയ്യുന്നത്. അതിനാൽ OLEDB ഡേറ്റ അഡാപ്റ്ററിലെ 1 ഡേറ്റ OLEDB ഡേറ്റ അഡാപ്റ്റർ 1 ഡേറ്റ ഡേറ്റ സെറ്റ് 1 ഫില്ല് ചെയ്യണം. ഇതേ രീതിയിൽ അഡാപ്റ്റിന്റെ ഫില്ല് എന്ന ഇതിനുശേഷം നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്ന ഡേറ്റ ലിസ്റ്റ് 1 എന്ന കൺട്രോളിനെ ഡേറ്റ ബൈൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനായി ഇതേ രീതിയിൽ കോഡിംഗ് ചെയ്യുക, അതായത് ഡേറ്റ ലിസ്റ്റ് 1 ഡേറ്റ ബൈൻഡ്. ഇതോടെ ഡേറ്റ ബൈൻഡിംഗ് എന്ന ഫംഗ്ഷൻ നമ്മളിവിടെ ഉപയോഗിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഈ പ്രോഗ്രാമിന് നമ്മൾക്ക് വർക്ക് ചെയ്യിക്കാം. ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത വെബ് ഫോം ഇതേ രീതിയിലൂടെ ഇനി അടുത്തതായി ഇതിന്റെ HTML ഡിസൈനിങ് സെക്ഷൻ എടുക്കുക. ഇനി അടുത്തതായി ഈ വെബ്സൈറ്റിന്റെ HTML ടാഗിംഗ് സെക്ഷൻ എടുക്കുക. ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഐറ്റം ടെംപ്ലേറ്റ് അതുപോലെ തന്നെ ആൾട്ടർനേറ്റിംഗ് ടെംപ്ലേറ്റ് ഹെഡർ ടെംപ്ലേറ്റ് ഈ കോഡിംഗ് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ടായി ഈ കോഡിംഗ് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ടായി സി ഷാർപ്പ് എന്നെ ആഡ് ചെയ്തിരിക്കുന്നതായി കാണാം. അതാ ഇതാ ഇതാണ് ഇതാ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഹെഡർ ടെംപ്ലേറ്റിന്റെ കോഡ് ഇവിടെ ഇത്രയും ഭാഗത്തായി ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നു. ഇതേപോലെ തന്നെയാണ് ഐറ്റം ടെംപ്ലേറ്റും അതേപോലെ തന്നെ ആൾട്ടർനേറ്റിംഗ് ടെംപ്ലേറ്റും. ഇവിടെ ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഇവിടെ നമ്മൾ ഡേറ്റ ലിസ്റ്റുമായി കണക്ട് ചെയ്ത ഡേറ്റാബേസ് കണക്ഷൻ പ്രോപ്പർട്ടി ഇതേ രീതിയിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതായി കാണാം. അതായത് ഡേറ്റ ബൈൻഡർ അതായത് ഡേറ്റ ബൈൻഡർ ഡോട്ട് ഇവാൽ ബ്രാക്കറ്റിൽ ഡേറ്റ സെറ്റ് 1
ടേബിളോ കസ്റ്റമൈസ് ഡോട്ട് ഡീഫാൾട്ട് വ്യൂ 0 ഡോട്ട് കോഡ്. ഇതിനെ എഡിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനെ ഇതേ രീതിയിൽ എഡിറ്റ് ചെയ്യുക. ഇതാ എച്ച് ടി എം എൽ സെക്ഷൻ നമ്മൾ ഇതേ രീതിയിൽ എഡിറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് ഡേറ്റ ബൈനർ ഡോട്ട് ഇവാൽ, ഡേറ്റ സെറ്റ് വണ്ണിന് പകരം കണ്ടെയ്നർ ഡോട്ട് ഡേറ്റ ഐറ്റം, അത് കഴിഞ്ഞ് കോമ നമ്മൾക്ക് കണക്ട് ചെയ്യേണ്ട ഫീൽഡ് നെയിം. അതായത് നമ്മളിവിടെ ആദ്യം കണക്ട് ചെയ്തിരിക്കുന്ന ഫീൽഡ് കോഡ്, അടുത്തതായി നെയിം, അത് കഴിഞ്ഞ് ക്രെഡിറ്റ് കാർഡ് നമ്പർ. കോഡ് എന്ന ഫീൽഡിനെ കണക്ട് ചെയ്തിരിക്കുന്നത് ലേബൽ 4 ലേക്കും, അതുപോലെ തന്നെ നെയിം എന്ന ഫീൽഡിനെ കണക്ട് ചെയ്തിരിക്കുന്നത് ലേബൽ 5 ലേക്കും, വീണ്ടും ക്രെഡിറ്റ് കാർഡ് നമ്പർ നമ്മൾ ലേബൽ 6 ലേക്കും ഇതേ രീതിയിൽ എച്ച് ടി എം എൽ ഉപയോഗിച്ച് കണക്ട് ചെയ്തിരിക്കുന്നു. ഇതേ രീതിയിൽ എച്ച് ടി എം എൽ സെക്ഷനിൽ കണക്ട് ചെയ്തിരിക്കുന്നു. ഇനി ഈ വെബ്സൈറ്റിനെ നമ്മൾക്ക് വർക്ക് ചെയ്ത് നോക്കാം. ഇതാ വെബ്സൈറ്റ് ഇതേ രീതിയിൽ വന്നിരിക്കുകയാണ്. അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡേറ്റാ ലിസ്റ്റിൽ ഹെഡർ ടെംപ്ലേറ്റിൽ ഡേറ്റാബേസിന്റെ ഹെഡിംഗ് നമ്മൾക്ക് ഹെഡിംഗ് ഇതേ രീതിയിൽ ലേബലിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നു. ഇതേപോലെ തന്നെ ഓരോ കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നു. അതിനുശേഷം ഓരോ കസ്റ്റമേഴ്സിൻ്റെയും ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഡീറ്റെയിൽസ് എന്ന ബട്ടണും പ്ലേസ് ചെയ്തിരിക്കുന്നത് കാണാം. എന്നാൽ ഡേറ്റ ലിസ്റ്റ് ഡിസൈൻ ചെയ്തപ്പോൾ നമ്മൾ ഐറ്റം ടെംപ്ലേറ്റിലും ഒരു ബട്ടണും അതുപോലെ തന്നെ അൾട്ടർനേറ്റിംഗ് ടെംപ്ലേറ്റിലും ഒരു ബട്ടണാണല്ലോ പ്ലേസ് ചെയ്തത്. എന്നാൽ ഇവിടെ എത്ര കസ്റ്റമേഴ്സ് ഉണ്ടോ അവർക്കെല്ലാം തന്നെ ഡീറ്റെയിൽസ് എന്ന ഈ ബട്ടൺ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നതായി കാണാം. ഇതാണ് ഡേറ്റ ലിസ്റ്റ് ബോക്സിന്റെ അഡ്വാൻറ്റേജ്. അതായത് നമ്മൾ ഐറ്റം ടെംപ്ലേറ്റിലും അൾട്ടർനേറ്റിംഗ് ടെംപ്ലേറ്റിലും ഏത് കൺട്രോൾ ആണോ പ്ലേസ് ചെയ്യുന്നത് ആ കൺട്രോൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. ഉദാഹരണമായി ഓരോ ഫാമിലിയിലെയും മെമ്പേഴ്സിന് വേണ്ടിയാണ് നമ്മൾ ഈ ഡേറ്റാബേസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഓരോ ഫാമിലിക്ക് വേണ്ടുന്ന വെബ്സൈറ്റിലെയും അംഗങ്ങളുടെ എണ്ണം വ്യത്യാസമായിരിക്കുമല്ലോ. അത്രയും പ്രാവശ്യം ഈ കൺട്രോൾസ് റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ, അതായത് കൺട്രോൾസ് റിപ്പീറ്റ് ചെയ്ത് വരേണ്ട സാഹചര്യത്തിൽ, നമ്മൾക്ക് ഡേറ്റ ലിസ്റ്റ് എന്ന ഈ കൺട്രോൾ ഉപയോഗിക്കാവുന്നതാണ്. അടുത്ത നമ്മൾക്ക് ഒരു വെബ്സൈറ്റ് നിർമ്മിക്കുമ്പോൾ അതിൽ ഡേറ്റ ഗ്രിഡ് എന്ന കൺട്രോളിന്റെ ഉപയോഗത്തെ പറ്റി പഠിക്കാം. ഒരു ടേബിളിലെ ഡേറ്റ റോ ഫോർമാറ്റിലും കോളം ഫോർമാറ്റിലും വെബ്സൈറ്റിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കൺട്രോളാണ് ഡേറ്റ ഗ്രിഡ് കൺട്രോൾ. ഇതിനെ നമ്മൾ ഇവിടെ ഒരു പുതിയ പ്രൊജക്റ്റ് ഡെവലപ്പ് ചെയ്യുകയാണ്. അതായത് ന്യൂ എന്ന മെനുവിൽ നിന്നും പ്രൊജക്റ്റ് സെലക്ട് ചെയ്യുന്നു. ഇവിടെ പ്രൊജക്റ്റ് നെയിം ഡേറ്റ ഗ്രിഡ് എന്ന് നൽകുന്നു. അതിനുശേഷം ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇത് പുതിയൊരു വെബ് ഫോം 1.aspx വന്നിരിക്കുകയാണ്. ഇവിടെ ടൂൾ ബോക്സിൽ നിന്നും ഡേറ്റ ഗ്രിഡ് എന്ന കൺട്രോളിനെ ഡ്രാഗ് ചെയ്ത് ഫോമിലേക്ക് പ്ലേസ് ചെയ്യുന്നു. നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്ന ഈ ഗ്രിഡിനെ എസ്ക്യുഎൽ സെർവർ ഡാറ്റാബേസിലുള്ള കസ്റ്റമേഴ്സ് എന്ന ഈ ടേബിളിലേക്ക് കണക്ട് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ഡേറ്റ ലിസ്റ്റിൽ ചെയ്തതുപോലെ തന്നെ ഡേറ്റ അഡാപ്റ്ററിനെയും ഡേറ്റ സെറ്റിനെയും ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനായി ടൂൾ ബോക്സിലെ ഡേറ്റ എന്ന സെക്ഷനിൽ നിന്നും ആദ്യമായി OLEDB ഡേറ്റ അഡാപ്റ്ററിനെ വെബ്സൈറ്റിലേക്ക് ഡ്രാഗ് ചെയ്യുക. ഇവിടെ നെക്സ്റ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പുതിയൊരു കണക്ഷനാണ് നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതെങ്കിൽ ന്യൂ കണക്ഷൻ എന്ന ഈ ബട്ടൺ സെലക്ട് ചെയ്യുക. ഇവിടെ ഇപ്പോൾ സ്ക്രീനിൽ വന്ന ഡേറ്റ ലിങ്ക് പ്രോപ്പർട്ടി എന്ന ഈ ഡയലോഗ് ബോക്സിൽ പ്രൊവൈഡർ എന്ന ടാബ് ബട്ടൺ സെലക്ട് ചെയ്യുക. ഇവിടെ മൈക്രോസോഫ്റ്റ് OLEDB പ്രൊവൈഡർ ഫോർ SQL സെർവർ ആണോ സെലക്ട് ചെയ്തിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കമ്പ്യൂട്ടർ നെയിം അല്ലെങ്കിൽ സെർവർ നെയിം ഈ ലിസ്റ്റ് ബോക്സിൽ ഉണ്ടെങ്കിൽ അത് ഇവിടെ നിന്നും സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം യൂസർ നെയിം ടൈപ്പ് ചെയ്യുക. ഇനി ഡേറ്റാബേസ് നെയിം ഈ ലിസ്റ്റ് ബോക്സിൽ നിന്നും സെലക്ട് ചെയ്യുക. ഇനി കണക്ഷൻ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി
ടെസ്റ്റ് കണക്ഷൻ എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ടെക്സ്റ്റ് കണക്ഷൻ സക്സീഡ് എന്ന മെസ്സേജ് വന്നിരിക്കുന്നതേ കാണാം. ഇതിൽ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഡേറ്റ ലിങ്ക് പ്രോപ്പർട്ടീസ് എന്ന ഈ ഡയലോഗ് ബോക്സിലും ഓക്കെ ബട്ടൺ സെലക്ട് ചെയ്യുക. ഇനി നെക്സ്റ്റ് എന്ന ബട്ടൺ സെലക്ട് ചെയ്യുക. ഇവിടെ യൂസ് എസ്ക്യുഎൽ സ്റ്റേറ്റ്മെന്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത ശേഷം നെക്സ്റ്റ് എന്ന ബട്ടൺ സെലക്ട് ചെയ്യുക. ഇനി ക്വറി ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ക്വറി ബിൽഡർ എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾക്ക് ഡേറ്റ ഗ്രിഡിനെ ഡേറ്റാബേസിലെ ഏത് ടേബിളുമായാണോ കണക്ട് ചെയ്യേണ്ടത് ആ ടേബിൾ നെയിം ഈ ലിസ്റ്റ് ബോക്സിൽ നിന്നും സെലക്ട് ചെയ്യുക. അതായത് നമ്മളിവിടെ കസ്റ്റമേഴ്സ് എന്ന ഈ ടേബിൾ നെയിം സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ആഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇതാ നമ്മൾ സെലക്ട് ചെയ്ത ടേബിൾ നെയിം ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നതായി കാണാം. ഇനി നമ്മൾ വെബ് ഫോമിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന ഗ്രിഡിലേക്ക് കസ്റ്റമർ ടേബിളിലെ എല്ലാ കോളവും ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ഇവിടെ ഓൾ കോളം എന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. അതല്ല നമ്മൾക്ക് സെപ്പറേറ്റ് ആയി ഒരു കോളമായി വേണമെങ്കിൽ ഇവിടെ കോളം നെയിം മാത്രമായി സെലക്ട് ചെയ്യാവുന്നതുമാണ്. അതിനുശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഫിനിഷ് ബട്ടൺ സെലക്ട് ചെയ്യുക. ഇത് ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ വെബ് ഫോമിനെ OLEDB കണക്ഷൻ 1 എന്ന ടൂൾ കൊണ്ട് ഡേറ്റാബേസുമായി കണക്ട് ചെയ്തിരിക്കുന്നത് കാണാം. അതേപോലെ തന്നെ അതിലെ ടേബിൾ OLEDB ഡാറ്റ അഡാപ്റ്റർ 1 കണക്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഡാറ്റ അഡാപ്റ്ററിലെ ടേബിൾ ഒരു ഡാറ്റ സെറ്റിലേക്ക് ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായി ആദ്യം ഡാറ്റ സെറ്റ് കൺട്രോളിനെ ക്രിയേറ്റ് ചെയ്യുക. ഒരു ഡാറ്റ സെറ്റ് കൺട്രോളിനെ ക്രിയേറ്റ് ചെയ്യുവാൻ വേണ്ടി ഇവിടെ OLEDB ഡാറ്റ അഡാപ്റ്റർ എന്ന ഈ ടൂളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ വരുന്ന മെനുവിൽ നിന്നും ജനറേറ്റ് ഡാറ്റ സെറ്റ് എന്ന സബ് മെനുവിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഇപ്പോൾ ഇവിടെ സ്ക്രീനിൽ വന്നിരിക്കുന്ന ജനറേറ്റ് ഡാറ്റ സെറ്റ് എന്ന ഡയലോഗ് ബോക്സിലെ ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇതാ ഫോമിലേക്ക് ഒരു ഡാറ്റ സെറ്റ് 1 ആഡ് ചെയ്തിരിക്കുന്നതായി കാണാം. അതായത് ഡാറ്റ അഡാപ്റ്ററിലുള്ള ടേബിളിനെ നമ്മൾക്ക് ഡാറ്റ സെറ്റിലേക്ക് ഫിൽ ചെയ്ത ശേഷമാണ് അതിനെ ഡാറ്റ ഗ്രിഡുമായി കണക്ട് ചെയ്യുന്നത്. ഇനി ഡാറ്റ ഗ്രിഡിനെ ഡാറ്റാബേസുമായി കണക്ട് ചെയ്യാൻ വേണ്ടി ഇതിന്റെ പ്രോപ്പർട്ടി ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്യുക. ഇതിന്റെ ഡാറ്റ സോഴ്സ് എന്ന പ്രോപ്പർട്ടി ഇതേ രീതിയിൽ സെറ്റ് ചെയ്യുക. അതായത് ഇതിനെ ഡാറ്റ സെറ്റ് 1 സെറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഡാറ്റ മെമ്പർ എന്ന പ്രോപ്പർട്ടി ഉപയോഗിച്ച് ടേബിൾ നെയിം സെറ്റ് ചെയ്യുക. അതായത് ഇവിടെ കസ്റ്റമേഴ്സ് എന്ന് സെറ്റ് ചെയ്യുന്നു. അപ്പോൾ ഡാറ്റ ഗ്രിഡിന്റെ പ്രോപ്പർട്ടി ബോക്സിൽ നമ്മൾ 2 പ്രോപ്പർട്ടി സെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അതായത് ഒന്ന് ഡാറ്റ സോഴ്സ്, അതായത് കണക്ട് ചെയ്യേണ്ട ഡാറ്റ സെറ്റ് നെയിം, അത് കഴിഞ്ഞ് ഡാറ്റ മെമ്പർ, അതായത് കണക്ട് ചെയ്യേണ്ട ടേബിൾ നെയിം. ഇനി പേജിന്റെ ലോഡ് ഇവന്റ്, അതായത് വെബ് ഫോമിന്റെ പേജ് ലോഡ് ഇവന്റിൽ ഡാറ്റയെ ബൈൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനായി പേജ് ലോഡ് ഇവന്റ് എടുക്കുക. ഇവിടെ പ്രോഗ്രാം ഇതേ രീതിയിൽ ചെയ്യുക. അതായത് OLEDB ഡാറ്റ അഡാപ്റ്റർ 1 ഫിൽ, ഇതിനെ ഡാറ്റ സെറ്റിലേക്ക് ഫിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഫോമിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന ഡാറ്റ സെറ്റാണ് ഡാറ്റ സെറ്റ് 1. ഇത് ഡാറ്റ സെറ്റിലേക്ക് ഫിൽ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഫോമിൽ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്ന ഗ്രിഡിന്റെ നെയിമാണ് ഡാറ്റ ഗ്രിഡ് 1. ഇനി ഈ ഫംഗ്ഷന് ശേഷം നമ്മൾ ഫോമിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന ഡാറ്റ ഗ്രിഡിനെ ബൈൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായി ഇവിടെ ഡാറ്റ ഗ്രിഡ് 1 ഡാറ്റ ബൈൻഡ് എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു. ഇനി നമ്മൾക്ക് ഈ വെബ്സൈറ്റിനെ വർക്ക് ചെയ്ച്ച് നോക്കാം. ഇത് നമ്മൾ ഫോമിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന ഡാറ്റ ഗ്രിഡിനെ ഇതേ രീതിയിൽ ടേബിളുമായി കണക്ട് ചെയ്തിരിക്കുന്നതായി കാണാം. ഇങ്ങനെ ടേബിളിലെ ഡാറ്റ ഇതേ രീതിയിൽ തന്നെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുവാൻ വേണ്ടി നമ്മൾക്ക് ഡാറ്റ ഗ്രിഡ് എന്ന കൺട്രോൾ ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതായി നമ്മൾ നേരത്തെ പഠിച്ച റിപ്പീറ്റർ കൺട്രോളിൽ പ്ലേസ് ചെയ്യുന്ന ഐറ്റത്തിന്, അതായത് കമാൻഡ് ബട്ടൺ, ചെക്ക് ബോക്സ് തുടങ്ങിയ ഗ്രാഫിക് യൂസർ കൺട്രോളിന് ഇവന്റ്സ് നൽകുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനെ ഞാനിവിടെ ഒരു സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. ഇതിനെ ആദ്യം നമ്മൾക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഇത് ഒരു റിപ്പീറ്റർ കൺട്രോളാണിത്. ഇവിടെ ബുക്കിൻ്റെ പേരും അതേപോലെ തന്നെ ഓരോ ബുക്കിൻ്റെ പ്രൈസും നൽകിയിരിക്കുന്നു.
അതോടൊപ്പം തന്നെ ഓരോ ബുക്കിനെയും പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയുവാൻ വേണ്ടി നോ മോർ എന്ന ഈ ബട്ടൺ ഇവിടെ നൽകിയിരിക്കുന്നതായി കാണാം. അതായത് ഒരു യൂസറിന് ഏത് ബുക്കിനെ പറ്റിയാണോ അറിയേണ്ടത് അതിൽ നോ മോർ എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ താഴെ അതിൻ്റെ ഡീറ്റെയിൽസ് ഇതേ രീതിയിൽ ഒരു ലേബൽ കൺട്രോളിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കോഡിംഗ് നൽകിയിരിക്കുന്നത് നോ മോർ എന്ന ഈ ബട്ടണിലാണ്. ഇതാണ് റിപ്പീറ്റർ കൺട്രോളിൻ്റെ അഡ്വാൻറ്റേജ്. അതായത് ഒരു ഡേറ്റാബേസിൽ എത്ര റോ ഉണ്ടോ അത്രയും റോയ്ക്കും റിപ്പീറ്റർ കൺട്രോളിൽ നമ്മൾ പ്ലേസ് ചെയ്യുന്ന കൺട്രോൾസ് റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ അതിൽ എഴുതുന്ന പ്രോഗ്രാം റൺ ടൈമിൽ ഇതേ രീതിയിൽ വർക്ക് ചെയ്യുന്നതാണ്. ഇങ്ങനെ റിപ്പീറ്റർ കൺട്രോൾ ഉപയോഗിച്ച് നമ്മൾ നമ്മളുടേതായിട്ടുള്ള രീതിയിലുള്ള ഡേറ്റ ഫോർമാറ്റ് ഡിസൈൻ ചെയ്യാവുന്നതും അതിൽ നമ്മൾക്ക് ആവശ്യമുള്ള കൺട്രോൾസ് പ്ലേസ് ചെയ്യാവുന്നതുമാണ്. ഇനി എങ്ങനെയാണ് ഈ ബട്ടണിൽ പ്രോഗ്രാം ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. ആദ്യമായി നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ തന്നെ ടൂൾ ബോക്സിൽ നിന്നും റിപ്പീറ്റർ എന്ന കൺട്രോളിനെ ഡ്രാഗ് ചെയ്ത് ഫോമിലേക്ക് പ്ലേസ് ചെയ്യുക. അതിനുശേഷം റിപ്പീറ്റർ എന്ന ഈ കൺട്രോളിൻ്റെ നെയിം റിപ്പീറ്റർ 1 എന്ന് മാറ്റി ആർ പി ഡീറ്റെയിൽ എന്ന് ഇവിടെ നൽകിയിരിക്കുന്നു. അടുത്തതായി നാം ചെയ്യേണ്ട കാര്യം നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്ന റിപ്പീറ്റർ കൺട്രോളിനെ ഡേറ്റാബേസുമായി കണക്റ്റ് ചെയ്യുക എന്നതാണ്. ഇതിനായി എ എസ് പി കോഡിംഗിൽ തന്നെ ഡേറ്റ ടേബിളിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത ശേഷം അതിലേക്ക് ടേബിൾ അസൈൻ ചെയ്യുകയാണ് ചെയ്തത്. ഇതിനായി കോഡിംഗ് ഇതേ രീതിയിലാണ്. പേജിൻ്റെ ലോഡ് ഇവൻറ്റിൽ, അതായത് വെബ് ഫോമിൻ്റെ പേജ് ലോഡ് ഇവൻറ്റിൽ ഇതേ രീതിയിൽ പ്രോഗ്രാം ചെയ്തിരിക്കുന്നു. ഇവിടെ പ്രോഗ്രാം ഇതേ രീതിയിലാണ്. ആദ്യമായി ഡേറ്റ ടേബിൾ എന്ന ക്ലാസിൻ്റെ ഒബ്ജക്റ്റ്, അതായത് ഡി ടി എന്ന് നൽകിയിരിക്കുന്നു. ഇത് നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ നമ്മൾക്കിഷ്ടമുള്ള വേരിയബിൾ നെയിം ഇവിടെ നൽകാവുന്നതാണ്. ഡി ടി എന്ന ഈ വേരിയബിളിനെ ഇവിടെ ഇനിഷ്യലൈസ് ചെയ്യുകയാണ്, അതായത് ന്യൂ ഡേറ്റ ടേബിൾ. ഡേറ്റ ടേബിൾ എന്ന വേരിയബിളിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ ക്ലാസിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ബാക്ക് എൻഡ് സോഫ്റ്റ്വെയറിൽ, അതായത് ആക്സസ്, എക്സ്ക്യൂൽ സെർവർ, ഒറാക്കിൾ തുടങ്ങിയ സോഫ്റ്റ്വെയറുള്ള ഡേറ്റ ടേബിൾ അതിൻ്റെ വാല്യൂസ് നമ്മൾക്ക് ടേബിളിലേക്ക് സ്റ്റോർ ചെയ്യാം, ഡേറ്റ ടേബിളിലേക്ക് സ്റ്റോർ ചെയ്യാം. എന്നാൽ കോഡിംഗ് ഉപയോഗിച്ച് നമ്മൾക്ക് തന്നെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യാം. ഇത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുശേഷം ടേബിളിലെ ഒരു റോ ചെയ്യാൻ വേണ്ടി, ടേബിളിലെ ഒരു റോ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഡേറ്റ റോ എന്ന ക്ലാസ് ഡിക്ലെയർ ചെയ്ത ശേഷം അതിൻ്റെ ഒബ്ജക്റ്റ് ഇതേ രീതിയിൽ പറയുന്നു, അതായത് ഡി ആർ. ഇവിടെ നമ്മൾക്കിഷ്ടമുള്ള വേരിയബിൾ ഡിക്ലെയർ ചെയ്യാവുന്നതാണ്. അടുത്തതായി ഡേറ്റ ടേബിൾ നമ്മൾ ഇവിടെ തന്നെ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതായത് അതിൻ്റെ കോളം ആദ്യം ഡിഫൈൻ ചെയ്യുന്നു. ഡി ടി ഡോട്ട് കോളംസ് ഡോട്ട് ആഡ്, ഡി ടി എന്നത് ഡേറ്റ ടേബിളിൻ്റെ ഒബ്ജക്റ്റ്, ഡോട്ട് കോളംസ് ഡോട്ട് ആഡ് ബ്രാക്കറ്റിൽ ഇതേ രീതിയിൽ ഇനിഷ്യലൈസ് ചെയ്യുക, അതായത് ന്യൂ ഡേറ്റ കോളം, അതിൻ്റെ ബ്രാക്കറ്റിൽ നമ്മൾക്ക് ആഡ് ചെയ്യേണ്ട ഫീൽഡ് നെയിം, അതായത് ആദ്യത്തെ ഫീൽഡ് നെയിം ഇവിടെ ബുക്ക് നെയിം എന്ന് നൽകിയിരിക്കുന്നു. അതിനുശേഷം ഇതിനെ ടൈപ്പ് കാസ്റ്റിംഗ് മെത്തേഡ് ഉപയോഗിച്ച് സ്ട്രിംഗ് ആയി കൺവേർട്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ അടുത്ത മെത്തേഡ്, അടുത്ത കോളം നെയിം, അതായത് ഡി ടി ഡോട്ട് കോളംസ് ഡോട്ട് ആഡ് ന്യൂ ഡേറ്റ കോളം ബ്രാക്കറ്റിൽ ബുക്ക് പ്രൈസ് എന്ന കോളം നെയിം ക്രിയേറ്റ് ചെയ്യുന്നു. ഈ കോഡിംഗ് ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ ഡി ടി എന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഡേറ്റ ടേബിൾ വേരിയബിളിലേക്ക് രണ്ട് കോളം ആഡ് ചെയ്യുന്നതാണ്, അതായത് ബുക്ക് നെയിമും ബുക്ക് പ്രൈസും. അതിനുശേഷം ഇനി ഈ കോളത്തിലേക്ക് വാല്യൂ എൻറ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനായി ഒരു സ്ട്രിങ്ങിൻ്റെ അറേ ഡിക്ലെയർ ചെയ്യുന്നു. ഒരു സ്ട്രിങ്ങിൻ്റെ ടു ഡയമെൻഷണൽ അറേ ഇതേ രീതിയിൽ നമുക്ക് ഡിക്ലെയർ ചെയ്യാവുന്നതാണ്. അതായത് ആദ്യം ഡേറ്റ ടൈപ്പ്, അതായത് സ്ട്രിംഗ്, അതിനുശേഷം ഇതേ രീതിയിൽ സ്ക്വയർ ബ്രാക്കറ്റിൽ കോമ കൊണ്ട് സെപ്പറേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് ക്രിയേറ്റ് ചെയ്യുന്ന അറേയുടെ നെയിം, അതായത് പ്രോഡക്ട്സ് എന്ന് നൽകിയിരിക്കുന്നു. ഇതിനെ ഇതേ രീതിയിൽ ഇനിഷ്യലൈസ് ചെയ്യാണ്, ഇക്വൽ ടു ന്യൂ സ്ട്രിംഗ് 7,2, അതായത് 7 റോയും 2 കോളവും.
ഇവിടെ നമ്മൾക്ക് രണ്ട് കോളം ആണല്ലോ ആവശ്യമുള്ളത്, അതായത് ബുക്ക് നെയിമിന്റെ താഴെയും അതായത് ബുക്ക് പ്രൈസിനും. ഇനി ഇവിടെ ഓപ്പൺ പ്രൈസ് നൽകിയ ശേഷം ഇവിടെ തന്നെ വാല്യൂ നമ്മൾ എൻറ്റർ ചെയ്യുകയാണ്. അതായത് ആദ്യം എൻറ്റർ ചെയ്തിരിക്കുന്നത് ഇതേ രീതിയിൽ സി കോമ 100, ഇതേപോലെ തന്നെ 7 റോ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നു. ശ്രദ്ധിക്കുക, 2 ഡൈമെൻഷണൽ അറേ ഇനിഷ്യലൈസ് ചെയ്യുമ്പോൾ ആദ്യം ഇതേ രീതിയിൽ ഒരു ഓപ്പൺ ബ്രേസസ് പറയേണ്ടതാണ്. അത് കഴിഞ്ഞ് സബ് ബ്രേസസിനകത്ത് വാല്യൂസ് ഇതേ രീതിയിൽ സെപ്പറേറ്റ് ചെയ്ത് പറയാവുന്നതാണ്. വാല്യൂ ഇനിഷ്യലൈസ് ചെയ്ത ശേഷം ഏറ്റവും അവസാനം ബ്രേസസ് ക്ലോസ് ചെയ്യുന്നതും അവിടെ സെമി കോളൻ നൽകേണ്ടതുമാണ്. ഇനി നമ്മൾ ഈ 2 ഡൈമെൻഷണൽ അറയിലേക്ക് ഇൻസേർട്ട് ചെയ്തിരിക്കുന്ന ഡേറ്റ വാല്യൂ ഡേറ്റ ടേബിളിലേക്ക് ഓരോ റോയായി ആഡ് ചെയ്യണം. അതിനായാണ് താഴെയുള്ള ഫോർ ലൂപ്പ്. ഇത് ഇവിടെ ഫോർ ലൂപ്പിൽ ഐ എന്ന വേരിയബിളിന്റെ വാല്യൂ 0-ൽ നിന്ന് തുടങ്ങി ലെസ് ദാൻ 5 വരെ, അതായത് 4 വരെ ചേഞ്ച് ചെയ്യുന്നതാണ്. ഓരോ പ്രാവശ്യവും ഐയുടെ വാല്യൂ ചേഞ്ച് ചെയ്യുമ്പോൾ ഡി ആർ എന്ന് പറയുന്നത് ഡേറ്റ റോ ആണല്ലോ, അവിടേക്ക് ടേബിളിൻ്റെ പുതിയ റോ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇനി ഡി ആർ ഓഫ് സീറോ എന്ന് പറയുന്നത് ഫസ്റ്റ് കോളം, അതായത് ബുക്ക് നെയിം. ഇവിടെ DR0 ഈക്വൽ ടു പ്രോഡക്ട്സ് ഓഫ് ഐ കോമ 0. പ്രോഡക്ട്സ് എന്നത് എന്താണ്? പ്രോഡക്ട്സ് എന്നത് 2 ഡൈമെൻഷണൽ അറേ ആണ്, അതായത് നമ്മളിവിടെ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന 2 ഡൈമെൻഷണൽ അറേ. അതിലെ ഐ കോമ 0, അതായത് ആദ്യം ഇത് വർക്ക് ചെയ്യുമ്പോൾ ഐയുടെ വാല്യൂ 0, അതായത് 0,0, അതായത് 0,0 എന്നത് ആദ്യത്തെ ഐറ്റം. ഇനി രണ്ടാമത്തെ കോളത്തിലേക്ക് DR(1) ഈക്വൽ ടു പ്രോഡക്ട്സ് ഓഫ് 0,1. പ്രോഡക്ട്സ് ഓഫ് 0,1 എന്ന് പറയുന്നത് രണ്ടാമത്തെ റോ. ഇവിടെ DR(0) എന്ന് പറയുന്നത് ഫസ്റ്റ് റോയിലെ ആദ്യത്തെ കോളം, അതിലേക്ക് പ്രോഡക്ട്സ് ഓഫ് 0,0, അതായത് ഐയുടെ ആദ്യത്തെ വാല്യൂ 0 ആണെങ്കിൽ 0,0 എന്ന് പറയുന്നത് പ്രോഡക്ട്സിലെ 0 റോയിലെ 0 കോളം, അതായത് പ്രോഡക്ട്സ് എന്ന അറയിൽ 0 എന്ന റോയിൽ, അതായത് ഫസ്റ്റ് റോയിൽ 0 എന്ന കോളം ഇവിടെ പറയുന്ന ഈ വാല്യൂ ആണ്, അത് DR0യിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. അടുത്തതായി DR(1) ഈക്വൽ ടു പ്രോഡക്ട്സ് ഓഫ് 0,1, അതായത് ഡേറ്റ റോയിലെ രണ്ടാമത്തെ കോളം. ഇത് പ്രോഡക്ട്സ് എന്ന അറയിലെ 0,1 എന്ന ഫീൽഡായി സെറ്റ് ചെയ്യുന്നതാണ്. 0,1 എന്ന് പറയുന്നത് ഇവിടെ പ്രോഡക്ട്സ് അറയിലെ 100 എന്ന ഈ വാല്യൂ ആണ്. DR(1) ഈക്വൽ ടു പ്രോഡക്ട്സ് ഓഫ് ഐ കോമ 1 എന്ന് നൽകിയിരിക്കുന്നു. അതായത് ആദ്യം ഐയുടെ വാല്യൂ 0 ആണെങ്കിൽ 0,1, അതായത് പ്രോഡക്ട്സ് ഓഫ് 0,1. സെക്കൻഡ് കോളം, അതായത് 100 എന്ന ഈ വാല്യൂ DR(1)ലേക്ക് സ്റ്റോർ ചെയ്യുന്നതാണ്, അതായത് ഡേറ്റ റോയിലെ സെക്കൻഡ് കോളമായി സെറ്റ് ചെയ്യുന്നതാണ്. അതിനുശേഷം DT.rows.addDR, അതായത് DRൽ നമ്മൾ സ്റ്റോർ ചെയ്ത ഈ വാല്യൂവിനെ DT എന്ന ടേബിളിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. ഇവിടെ DR=DT.newRow എന്ന് പറയുന്നത് DRലേക്ക് പുതിയൊരു റോ ക്രിയേറ്റ് ചെയ്യാനാണ്. എന്നാൽ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന റോ ടേബിളിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി DT.rows.add എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. ഈ പ്രോഗ്രാമിൽ നമ്മൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു ഡേറ്റ ടേബിളിന്റെ ഒബ്ജക്റ്റ് നമ്മൾ നൽകിയ ശേഷം അതിലെ വാല്യൂസ് അല്ലെങ്കിൽ അതിലെ ടേബിൾ ഇതേ രീതിയിൽ നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. ഇനി നമ്മൾ ഫോമിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന റിപ്പീറ്റർ, അതായത് അതിന്റെ നെയിം ഇതേ രീതിയിൽ മാറ്റിയതായി നമ്മൾ പറഞ്ഞു, അതായത് RP Detail. RP Detail.DataSource ഈക്വൽ ടു ന്യൂ ഡേറ്റ വ്യൂ ഓഫ് DT, അതായത് RP Detail എന്ന റിപ്പീറ്ററിന്റെ ഡേറ്റ സോഴ്സ് പ്രോപ്പർട്ടി DT എന്ന ടേബിളിന്റെ ഡേറ്റ വ്യൂ ആയി ചേഞ്ച് ചെയ്യുന്നതാണ്. ഇതിനായി ഡേറ്റ വ്യൂ എന്ന ഈ ഫംഗ്ഷൻ ഇവിടെ ഇനിഷ്യലൈസ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം റിപ്പീറ്ററിനെ ഡേറ്റയായി ബൈൻഡ് ചെയ്യണം. ഇതിനായി Repeated Object. അതായത് RP Detail. DataBind എന്ന ഈ ഫംഗ്ഷൻ ഇവിടെ ഉപയോഗിക്കാം.
ഇനി ഒരു റിപ്പീറ്റർ ചെയ്യുമ്പോൾ അതിൻ്റെ എച്ച് ടി എം എൽ ടാഗ് സെക്ഷൻ നമ്മൾ തന്നെ സെറ്റ് ചെയ്യണം എന്ന് നേരത്തെ നമ്മൾ പഠിച്ചല്ലോ. ഇത് സെറ്റ് ചെയ്തേക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ദ വെബ് ഫോം ഡിസൈനിൽ എച്ച് ടി എം എൽ സെക്ഷൻ എടുക്കുന്നു. ഇവിടെ റിപ്പീറ്റർ നമ്മൾ ഫോമിലേക്ക് ഡ്രാഗ് ചെയ്ത് പ്ലേസ് ചെയ്യുമ്പോൾ തന്നെ ഇതേ രീതിയിലുള്ള എ എസ് പി ടാഗ് ക്രിയേറ്റ് ആവുന്നതാണ്. അതായത് എ എസ് പി റിപ്പീറ്റർ നമ്മൾ നൽകുന്ന നെയിം ദെൻ റൺ അറ്റ് സെർവർ. ഇതിനുള്ളിലെ ഈ ടാഗിംഗ് സെക്ഷൻ അതായത് ഹെഡർ ടെംപ്ലേറ്റ് എന്ന് തുടങ്ങുന്ന ഈ ടാഗിംഗ് നമ്മൾ തന്നെ ടൈപ്പ് ചെയ്യേണ്ടതാണ്. ഇവിടെ ഹെഡർ ടെംപ്ലേറ്റ് എന്ന ടാഗ് ഞാൻ ആദ്യം ഇവിടെ ടൈപ്പ് ചെയ്തു. അതിനുശേഷം ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ടേബിൾ എന്ന ഈ ടാഗ് നമ്മൾ നൽകുന്നു. അതിൽ റോ ക്രിയേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ആ റോയുടെ ആദ്യത്തെ കോളം ബുക്ക് നെയിം എന്ന് സെറ്റ് ചെയ്തു. ആ റോയിലെ രണ്ടാമത്തെ കോളം പ്രൈസ് എന്ന് സെറ്റ് ചെയ്തു. അതിനുശേഷം റോ ക്ലോസ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഹെഡർ ടെംപ്ലേറ്റും ക്ലോസ് ചെയ്യുന്നു. അടുത്തതായി ഐറ്റം ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുവാൻ, അതായത് ഡേറ്റ ടേബിളിലെ ഐറ്റം ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുവാൻ വേണ്ടി അടുത്ത ടെംപ്ലേറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുവാണ്. ഇതിനുള്ള ടാഗാണ് ഐറ്റം ടെംപ്ലേറ്റ്. ഇനി ഐറ്റം ടെംപ്ലേറ്റിലും റോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ടി ആർ എന്ന ഈ ടാഗ് നമ്മളിവിടെ ഉപയോഗിക്കുന്നു. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഇതേ രീതിയിലുള്ള കളറായി സെറ്റ് ചെയ്യുന്നു. അതിനുശേഷം അതിലെ ആദ്യത്തെ കോളം, ഇത് എ എസ് പി കോഡിംഗ് ഉപയോഗിച്ച് നമ്മൾ ടേബിളിനെ കണക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ടേബിളിൽ ബുക്ക് നെയിം എന്ന കോളത്തിന് താഴെ നമ്മൾ ഡേറ്റ ടേബിളിൽ ക്രിയേറ്റ് ചെയ്ത ബുക്ക് നെയിം ആണല്ലോ വരേണ്ടത്. അതേപോലെ തന്നെ പ്രൈസ് എന്ന ഹെഡിങ്ങിന് താഴെയായി ബുക്കിൻ്റെ പ്രൈസും വരേണ്ടതായിട്ടുണ്ട്. ഇതിനായി ടേബിളിലെ രണ്ടാമത്തെ റോയിൽ ആദ്യത്തെ കോളത്തിൽ ഇതേ രീതിയിൽ പ്രോഗ്രാം നൽകിയിരിക്കുന്നു. ഡേറ്റ ബൈൻഡർ ഡോട്ട് ഇ വാൽ ബ്രാക്കറ്റിൽ കണ്ടെയ്നർ ഡോട്ട് ഡേറ്റ ഐറ്റം. ഇനി ടേബിളിലെ ഫീൽഡ് നെയിം അതായത് ബുക്ക് നെയിം എന്ന ഫീൽഡ് നെയിം, ഇതാണ് നമ്മൾ എ എസ് പി കോഡിംഗിൽ ഡി ടി എന്ന ഡേറ്റ ടേബിളിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. അതേ ഫീൽഡ് നെയിം തന്നെ ഇതേ രീതിയിൽ ഇവിടെ നൽകുക. ഇനി രണ്ടാമത്തെ ഫീൽഡ് നെയിമാണ് ബുക്ക് പ്രൈസ്. ഇതിനായി രണ്ടാമത്തെ കോളത്തിൽ അതായത് ടി ഡിക്കുള്ളിൽ ഡേറ്റ ബൈൻഡർ ഡോട്ട് ഇ വാൽ കണ്ടെയ്നർ ഡോട്ട് ഡേറ്റ ഐറ്റം ബുക്ക് പ്രൈസ് എന്ന ഫീൽഡ് നെയിം പറഞ്ഞിരിക്കുന്നതായി കാണാം. അതായത് ഡി ടി എന്ന ടേബിളിലെ ബുക്ക് പ്രൈസ് എന്ന ഫീൽഡ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. ഇനി അടുത്ത നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, റിപ്പീറ്ററിൽ പ്ലേസ് ചെയ്ത ബട്ടണിലാണ് നമ്മൾക്ക് പ്രോഗ്രാം ചെയ്യേണ്ടത്. അതിനാൽ ഒരു ബട്ടൺ പ്ലേസ് ചെയ്യുക. ബട്ടന്റെ കോഡിംഗ് ഇതേ രീതിയിൽ നമ്മൾക്ക് എച്ച് ടി എം എൽ സെക്ഷൻ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. ഇതിനായി എ എസ് പി ബട്ടൺ എന്ന ടാഗ് ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ ഇതിൻ്റെ ഐ ഡി ഡിസ്ക്രിപ്ഷൻ ബട്ടൺ എന്ന് നൽകിയിരിക്കുന്നു. ഇനി ഇതിലെ പ്രധാനപ്പെട്ട ഭാഗം ഇതാണ്, കമാൻഡ് നെയിം ഈക്വൽ ടു ഡി എസ് സി. കമാൻഡ് നെയിം എന്ന പ്രോപ്പർട്ടി സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമ്മൾക്കിഷ്ടമുള്ള നെയിം നൽകാവുന്നതാണ്. ഇവിടെ ഞാൻ നൽകിയിരിക്കുന്ന നെയിം ഡി എസ് സി എന്നാണ്. എന്നാൽ ഇവിടെ ഏത് കമാൻഡ് നെയിമാണോ നമ്മൾ നൽകുന്നത് ഇതേ പേര് വെച്ചായിരിക്കും, ഇതേ കമാൻഡ് നെയിം ഉപയോഗിച്ചായിരിക്കും എ എസ് പി പ്രോഗ്രാമിൽ ആ ബട്ടണെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ടെക്സ്റ്റ് പ്രോപ്പർട്ടി നോ മോർ എന്ന് ടൈപ്പ് ചെയ്തിരിക്കുന്നു. അതിനുശേഷം കോളം ക്ലോസ് ചെയ്യുന്നു, റോ ക്ലോസ് ചെയ്യുന്നു. ഇനി ഐറ്റം ടെംപ്ലേറ്റും ക്ലോസ് ചെയ്യുന്നു. അടുത്തതായി ആൾട്ടർനേറ്റിംഗ് ഐറ്റം ടെംപ്ലേറ്റ്, അതായത് ഡേറ്റ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി ഇതിൽ ടി ആർ എന്ന ആദ്യത്തെ റോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. അതിൽ നേരത്തെ നമ്മൾ പറഞ്ഞ കണക്ക് തന്നെ ഡേറ്റ ബൈൻഡർ എന്ന പ്രോപ്പർട്ടി ഉപയോഗിച്ച് ആദ്യത്തെ കോളത്തിലെ ഡേറ്റ ഐറ്റം അതായത് ബുക്ക് നെയിം എന്ന ഫീൽഡ് ആയി കണക്ട് ചെയ്തിരിക്കുന്നു. രണ്ടാമത്തെ കോളം ബുക്ക് പ്രൈസ് എന്ന കോളവുമായി കണക്ട് ചെയ്തു. ഇനി ഇവിടെ നമ്മൾ ബട്ടൺ പ്ലേസ് ചെയ്യുന്നു. ഇതിൻ്റെ കമാൻഡ് നെയിം ഡിസ്ക്രിപ്ഷൻ എന്നാണ് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ടെക്സ്റ്റ് പ്രോപ്പർട്ടി നോ മോർ എന്ന് നൽകിയിരിക്കുന്നു. അതിനുശേഷം ആൾട്ടർനേറ്റിംഗ് ഐറ്റം ടെംപ്ലേറ്റും ക്ലോസ് ചെയ്തു. ഇനി നമ്മൾ ഹെഡർ ടെംപ്ലേറ്റിൽ ക്രിയേറ്റ് ചെയ്ത ടേബിൾ ടാഗ് ഇത് ക്ലോസ് ചെയ്യാൻ വേണ്ടി ഫൂട്ടർ ടെംപ്ലേറ്റ് ഉപയോഗിക്കാവുന്നതാണ്. ഇതിനായി ഇവിടെ ഫൂട്ടർ ടെംപ്ലേറ്റ് ഉപയോഗിക്കുന്നു. അതിനുശേഷം ഇതിൽ ടേബിൾ ക്ലോസ് ചെയ്യുന്നു, അതായത് സ്ലാഷ് ടേബിൾ. അടുത്തതായി നമ്മൾ ചെയ്യേണ്ട കാര്യം,
നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ബട്ടനെ, അതായത് കമാൻഡ് നെയിം ഡി എസ് സി എന്ന് നൽകിയിരിക്കുന്ന ഈ ബട്ടനെ എ എസ് പി പ്രോഗ്രാമുമായി ലിങ്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് പ്രോഗ്രാമാണോ വർക്ക് ചെയ്യേണ്ടത് അത് അവിടെ ഡിസ്ക്രൈബ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനായി ഡിസൈൻ സെക്ഷനിൽ റിപ്പീറ്റർ കൺട്രോളിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കോഡിംഗ് ഇതേ രീതിയിലാണ് ഞാൻ നൽകിയിരിക്കുന്നത്. അതായത് നമ്മൾ പ്ലേസ് ചെയ്ത റിപ്പീറ്റർ കൺട്രോളിൻ്റെ നെയിം ആണല്ലോ ആർ പി ഡീറ്റെയിൽ. അതിൽ ഐറ്റം കമാൻഡ് എന്നത് അതിലെ ഐറ്റത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിലെ ഐറ്റത്തിൽ ഇവന്റ് ജനറേറ്റ് ചെയ്യുമ്പോൾ വർക്ക് ചെയ്യുന്ന പ്രൊസീജിയറാണ്. ഇവിടെ റിപ്പീറ്റർ കമാൻഡ് ഇവന്റ് ആർഗ്യുമെന്റ്സ് എന്ന ആർഗ്യുമെന്റ് ലിസ്റ്റിൽ അതിൻ്റെ ഒബ്ജക്റ്റ് ആണ് ഇ. അതായത് നമ്മൾ ഏത് കൺട്രോളിലാണോ ഇവന്റ് ജനറേറ്റ് ചെയ്യുന്നത് ആ ഇവന്റെ പ്രോപ്പർട്ടീസ് എല്ലാം ഇ എന്ന ഈ വേരിയബിളിലേക്ക് സെൻഡ് ചെയ്യുന്നതാണ്. ഇനി ഇതാണ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന പ്രോഗ്രാമിംഗ് സെക്ഷൻ. അതായത് ഇ ഡോട്ട് കമാൻഡ് നെയിം ഈക്വൽ ടു ഡി എസ് ഇ ആണെങ്കിൽ, അതായത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത് ഡിസ്ക്രൈബ് എന്ന കമാൻഡ് നെയിം ഉള്ള ബട്ടൺ ആണെങ്കിൽ, ഡിസ്ക്രൈബ് എന്നത് എച്ച് ടി എം എൽ സെക്ഷനിൽ നമ്മൾ ബട്ടന് നൽകിയിരിക്കുന്ന കമാൻഡ് നെയിമാണ്. ഇവിടെ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതിനുശേഷം ഇഫ് ഇ ഡോട്ട് ഐറ്റം ഡോട്ട് ഐറ്റം ഇൻഡെക്സ് ഈക്വൽ ടു സീറോ ആണെങ്കിൽ, അതായത് ഫസ്റ്റ് കമാൻഡ് ബട്ടൺ ആണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഐറ്റം ഇൻഡെക്സ് സീറോ ആയിരിക്കും. അതുപോലെ തന്നെ രണ്ടാമത്തെ കമാൻഡ് ബട്ടൺ ആണെങ്കിൽ ഐറ്റം ഇൻഡെക്സ് വൺ ആയിരിക്കും. എന്നാൽ ഇവിടെ ഇതേ രീതിയിൽ പ്രോഗ്രാം നൽകുന്നതാണ്. നമ്മൾ സെലക്ട് ചെയ്യുന്ന കമാൻഡ് ബട്ടൺ സീറോ ആണെങ്കിൽ, അതായത് ഐറ്റം ഇൻഡെക്സിൽ വന്നിരിക്കുന്നത് സീറോ എന്നാണെങ്കിൽ, ലേബൽ വൺ ഡോട്ട് ടെക്സ്റ്റ്, നമ്മൾ ഫോമിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന ലേബലിൻ്റെ ടെക്സ്റ്റ് ഈ പറയുന്ന ലേബലായി മാറുന്നതാണ്. അതായത് ഫസ്റ്റ് ഐറ്റത്തിൻ്റെ ഡീറ്റെയിൽസ് ആയി മാറുന്നതാണ്. ഇതേപോലെ തന്നെ ആദ്യം നമ്മൾ ഈവൻ ഓർഡറിൽ പ്രോഗ്രാം പറയുന്നു. സീറോ കഴിഞ്ഞ് അടുത്ത ഐറ്റം ഇൻഡെക്സ് രണ്ടാണെങ്കിൽ, അതായത് മൂന്നാമത്തെ കമാൻഡ് ബട്ടൺ ആണെങ്കിൽ, മൂന്നാമത്തെ ഐറ്റത്തിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്യുന്നു. ഇതേപോലെ തന്നെ നാലാമത്തെ ഐറ്റത്തിൻ്റെയും അതേപോലെ തന്നെ ആറാമത്തെ ഐറ്റത്തിൻ്റെയും ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്യുന്നു. എൽസ് ഇനി നമ്മൾ ഓഡ് നമ്പേഴ്സിൻ്റെ ഓർഡർ പറയുന്നു. അതായത് ഐറ്റം ഇൻഡെക്സ് വൺ ആണെങ്കിൽ, അതായത് രണ്ടാമത്തെ ബട്ടൺ ആണെങ്കിൽ, ലേബൽ വണ്ണിലേക്ക് രണ്ടാമത്തെ ഐറ്റത്തിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. ഇതേപോലെ തന്നെ മൂന്നാമത്തെൻ്റെയും അതേപോലെ തന്നെ അഞ്ചാമത്തെ ഐറ്റത്തിൻ്റെയും ഡീറ്റെയിൽസ് ലേബൽ വണ്ണിലേക്ക് ഡിസ്പ്ലേ ചെയ്യും. അതിനുശേഷം നമ്മളിവിടെ ഇഫ് ക്ലോസ് ചെയ്യുന്നു, എൽസ് ക്ലോസ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഏത് ബട്ടണാണോ സെലക്ട് ചെയ്യുന്നത് ആ ബട്ടൻ്റെ പ്രോപ്പർട്ടി, അതായത് ഇ എന്ന ഈ ആർഗ്യുമെൻറ്റ് വേരിയബിളിലേക്ക് വരുന്നതാണ്. അതിലെ ഐറ്റം ഇൻഡെക്സ് നമ്മളീ പറയുന്ന നമ്പർ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള വാല്യൂസ് അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രോഗ്രാം ലേബലിലേക്ക് സെറ്റ് ചെയ്യുന്നതാണ്. എ എസ് പി ഡോട്ട് നെറ്റ് ഉപയോഗിച്ച് ഡെവലപ്പ് ചെയ്യുന്ന ഒരു വെബ് ആപ്ലിക്കേഷനിൽ നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു കൺട്രോൾ ആണ് റിപ്പീറ്റ് എന്ന ഈ കൺട്രോൾ. നമ്മൾ ചെയ്ത ഈ പ്രോഗ്രാമിൻ്റെ ചില കാര്യങ്ങൾ നമുക്ക് ഒന്നും കൂടി നോക്കാം. ആദ്യം ഡേറ്റ റിപ്പീറ്ററിലേക്ക് കണക്ട് ചെയ്യേണ്ട ഡേറ്റ ടേബിളിനെ ഒരു ബാക്ക് എൻഡ് സോഫ്റ്റ്വെയറിൻ്റെ സഹായം കൂടാതെ കോഡിംഗ് ഉപയോഗിച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണ്. അതായത് ഡേറ്റ ടേബിൾ എന്ന ഈ വേരിയബിൾ ഇവിടെ ഡിക്ലെയർ ചെയ്ത ശേഷം ഇതിലേക്ക് കോളംസ് ആഡ് ചെയ്യുകയും അതിനുശേഷം അതിലേക്ക് വാല്യൂസ് ഇനിഷ്യലൈസ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. ഇതേ രീതിയിൽ ഒരു ബാക്ക് എൻഡ് സോഫ്റ്റ്വെയറിൻ്റെ സഹായം കൂടാതെ, അതായത് എസ് ക്യു എൽ, ആക്സസ്, ഒറാക്കിൾ തുടങ്ങിയ ബാക്ക് എൻഡ് സോഫ്റ്റ്വെയറിൻ്റെ സഹായം കൂടാതെ കോഡിംഗ് ഉപയോഗിച്ച് നമുക്കൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇതിലേക്ക് വാല്യൂ ഇൻസേർട്ട് ചെയ്തു. അതിനുശേഷം റിപ്പീറ്ററിൻ്റെ ഡേറ്റ സോഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡേറ്റ ടേബിളായി സെറ്റ് ചെയ്യുകയും ചെയ്തു. ഇനി എച്ച് ടി എം എൽ സെക്ഷനിൽ, അതായത് ഡിസൈനിങ് സെക്ഷനിലെ എച്ച് ടി എം എൽ സെക്ഷൻ സെലക്ട് ചെയ്ത ശേഷം നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്ത ടേബിളിനെ ഐറ്റം ടെംപ്ലേറ്റിൽ ഇതേ രീതിയിൽ ഡേറ്റ ബൈൻഡർ ഡോട്ട് ഇവാൽ എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് കണക്ട് ചെയ്തതായി കാണാം. ഇതേ കാര്യങ്ങൾ തന്നെ അൾട്ടർനേറ്റിംഗ് ടെംപ്ലേറ്റിലും കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ബട്ടൺ, അതായത് എ എസ് പി ബട്ടൺ, അതിന് കമാൻഡ് നെയിം നൽകേണ്ടതാണ്.
ഈ കമാൻഡ് നെയിം ആയിരിക്കും നമ്മൾ ASP കോഡിംഗിൽ ഈ ബട്ടനെ ഐഡന്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇനി എങ്ങനെയാണ് ബട്ടന്റെ പ്രോഗ്രാം ASP യിൽ ചെയ്യുന്നത്? അതിനായി ASP കോഡിംഗിൽ നമ്മൾ നൽകിയ കമാൻഡ് നെയിം ഉപയോഗിച്ച് ഇതേ രീതിയിൽ പറയുന്നതാണ്. ഇത് ഐറ്റം കമാൻഡ്, റിപ്പീറ്റന്റെ ഐറ്റം കമാൻഡ് എന്ന ഇവന്റിലാണ് പറയേണ്ടത്. ഇതേ രീതിയിൽ നമ്മൾക്ക് ബട്ടനെ തിരിച്ചറിയാൻ പറ്റുന്നതാണ്. അതായത് ഈ ഡോട്ട് കമാൻഡ് നെയിം ഈക്വൽ ടു ഡിസ്ക്രിപ്ഷൻ, ഡിസ്ക്രിപ്ഷൻ എന്നത് കമാൻഡ് നെയിമാണ്. അതിനുശേഷം ഇൻഡെക്സ് എന്ന, ഐറ്റം ഇൻഡെക്സ് എന്ന ഈ പ്രോപ്പർട്ടി ഉപയോഗിച്ച് ഓരോ ബട്ടനെയും നമ്മൾക്ക് സെപ്പറേറ്റ് ചെയ്യാവുന്നതും അതിൽ വർക്ക് ചെയ്യേണ്ട പ്രോഗ്രാം ഇഫ് എന്ന ഈ സ്റ്റേറ്റ്മെന്റിനകത്ത് പറയാവുന്നതുമാണ്. അടുത്തതായി നമ്മൾക്ക് ASP.NET ൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ക്ലയന്റ് സൈഡിൽ നിന്നും ഡേറ്റയെ റിസീവ് ചെയ്ത ശേഷം എങ്ങനെയാണ് സെർവർ സൈഡിലുള്ള ഡേറ്റാബേസിലേക്ക് സ്റ്റോർ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായി ഇൻസേർട്ട് എന്ന ക്യുറിയും നമ്മൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഒരു പ്രൊജക്റ്റ് ഇതിനായി നമ്മളിവിടെ ഡിസൈൻ ചെയ്യുകയാണ്. അതായത് ഇതിൻ്റെ നെയിം ഇൻസേർട്ട് എന്ന് നൽകിയിരിക്കുന്നു. അതിനുശേഷം ഓക്കെ ബട്ടൺ സെലക്ട് ചെയ്യുന്നു. ഡേറ്റ എൻ്റർ ചെയ്യുവാൻ വേണ്ടിയുള്ള വെബ്സൈറ്റ് നമ്മളിവിടെ നിർമ്മിക്കാൻ പോവുകയാണ്. ഇതേ രീതിയിൽ ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുകയാണ്. വെബ്സൈറ്റ് നമ്മൾ ഇതേ രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. അതായത് ഒരു ഇമെയിൽ അഡ്രസ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള ഒരു വെബ് പേജ് ആണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. വെബ്സൈറ്റിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന കൺട്രോൾസിനെ അലൈൻ ചെയ്യുന്നു. ഇതിനായി ഇതേ രീതിയിൽ സെലക്ട് ചെയ്ത് ഡ്രാഗ് ചെയ്ത് മാറ്റിയ ശേഷം നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൺട്രോൾസിനെ അലൈൻ ചെയ്യാവുന്നതാണ്. കീബോർഡിൽ കൺട്രോൾ കീ പ്രസ് ചെയ്തതിന് ശേഷം ടെക്സ്റ്റ് ബോക്സിൽ ഓരോന്നായി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബോക്സും ഇതുപോലെ തന്നെ സെലക്ട് ആവുന്നതാണ്. ഇനി ഇതിനെ നമുക്ക് ഡ്രാഗ് ചെയ്ത് നമുക്കിഷ്ടമുള്ള ലൊക്കേഷനിലേക്ക് മാറ്റാവുന്നതാണ്. കൺട്രോൾസിന്റെ ലെഫ്റ്റ് സൈഡോ റൈറ്റ് സൈഡോ അലൈൻ ചെയ്യാൻ വേണ്ടി ആദ്യം കൺട്രോൾസിനെ ഇതേ രീതിയിൽ കീബോർഡിൽ നിന്നും കൺട്രോൾ ബട്ടൺ പ്രസ് ചെയ്ത ശേഷം ഓരോ കൺട്രോളും ഇതുപോലെ തന്നെ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുക. അതിനുശേഷം അലൈൻ ചെയ്യാൻ വേണ്ടി ഫോർമാറ്റ് എന്ന മെനുവിൽ നിന്നും അലൈൻ എന്ന സബ് മെനുവിൽ നിന്നും ലെഫ്റ്റോ റൈറ്റോ സെന്ററോ നമ്മൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ ലെഫ്റ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഇതാ കൺട്രോൾസിന്റെ ലെഫ്റ്റ് സൈഡ് ഒരേ രീതിയിൽ അലൈൻ ചെയ്ത് വന്നതായി കാണാം. ഇതേപോലെ തന്നെ ടെക്സ്റ്റ് ബോക്സിനെ അലൈൻ ചെയ്യണമെങ്കിൽ കീബോർഡിൽ നിന്നും കൺട്രോൾ കീ പ്രസ് ചെയ്ത ശേഷം ടെക്സ്റ്റ് ബോക്സിനെ ഓരോന്നായി സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഫോർമാറ്റ് എന്ന മെനുവിൽ നിന്നും അലൈൻ എന്ന സബ് മെനുവിൽ നിന്നും ലെഫ്റ്റ് എന്ന സബ് മെനുവിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇതാ ടെക്സ്റ്റ് ബോക്സ് ലെഫ്റ്റ് സൈഡ് അലൈൻ ചെയ്തതായി കാണാം. ഇനി നമ്മൾ വെബ്സൈറ്റിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന എല്ലാ ടെക്സ്റ്റ് ബോക്സും ഒരേ സൈസിൽ തന്നെ ആവണമെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ കീബോർഡിൽ കൺട്രോൾ കീ പ്രസ് ചെയ്തതിനു ശേഷം ക്ലിക്ക് ചെയ്ത് ഓരോ ടെക്സ്റ്റ് ബോക്സും സെലക്ട് ചെയ്യുക. അതിനുശേഷം ഫോർമാറ്റ് എന്ന മെനുവിൽ നിന്നും മേക്ക് സെയിം സൈസ് എന്ന സബ് മെനു സെലക്ട് ചെയ്യുക. ഇവിടെ നിന്നും വിഡ്ത്ത് ആണ് നമ്മൾക്ക് ഒരേപോലെ സെറ്റ് ചെയ്യേണ്ടതെങ്കിൽ വിഡ്ത്ത് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഹൈറ്റ് ആണെങ്കിൽ ഹൈറ്റ്, അതല്ല വിഡ്ത്തും ഹൈറ്റും സെറ്റ് ചെയ്യണമെങ്കിൽ ബോത്ത് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇതാ ടെക്സ്റ്റ് ബോക്സിന്റെ വലിപ്പം എല്ലാം ഒരുപോലെ ആയിരിക്കുന്നതായി കാണാം. ഇനി ഈ ഫോം റൺ ചെയ്യുമ്പോൾ, അതായത് വെബ്സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത ശേഷം ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണല്ലോ നമ്മൾക്ക് ഈ വാല്യൂ സെർവറിലെ ഡാറ്റാബേസിലേക്ക് സ്റ്റോർ ചെയ്യേണ്ടത്. ഇതിനായി സബ്മിറ്റ് എന്ന ബട്ടൺ പ്ലേസ് ചെയ്യുന്നു. ഇനി ഇവിടെ പാസ്വേഡ് എൻ്റർ ചെയ്യുവാൻ വേണ്ടി നമ്മൾ രണ്ട് ടെക്സ്റ്റ് ബോക്സ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പാസ്വേഡ് ക്യാരക്ടറായി സെറ്റ് ചെയ്യുവാൻ വേണ്ടി ടെക്സ്റ്റ് മോഡ് എന്ന പ്രോപ്പർട്ടി ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ ടെക്സ്റ്റ് ബോക്സ് 4 സെലക്ട് ചെയ്ത ശേഷം ഇതിൻ്റെ ടെക്സ്റ്റ് മോഡ് എന്ന പ്രോപ്പർട്ടി പാസ്വേഡ് ക്യാരക്ടറായി സെറ്റ് ചെയ്യുന്നു. ഇതേപോലെ തന്നെ റീഎൻ്റർ പാസ്വേഡ് എന്ന ഈ ടെക്സ്റ്റ് ബോക്സ് സെലക്ട് ചെയ്ത ശേഷം ഇവിടെയും ഇതിനെ പാസ്വേഡ് ക്യാരക്ടറായി സെറ്റ് ചെയ്യുന്നു. നമ്മൾ നേരത്തെയുള്ള വെബ്സൈറ്റ് ഡിസൈനിൽ പഠിച്ചതുപോലെ ഇവിടെ ഫസ്റ്റ് നെയിമും
യൂസർ ഐഡിയും റിക്വേർഡ് ഫീൽഡ് വാലിഡേറ്റർ ആണെന്ന് വിചാരിക്കുക. ഇതിനായി ടൂൾ ബോക്സിൽ നിന്നും റിക്വേർഡ് ഫീൽഡ് വാലിഡേറ്റർ പ്ലേസ് ചെയ്യുന്നു. ഇതിനെ ഡ്രാഗ് ചെയ്ത് ഇതേ രീതിയിൽ പ്ലേസ് ചെയ്യുക. അതിനുശേഷം ഫോമിൽ എവിടെയാണോ ഈ എറർ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യേണ്ടത് അവിടേക്ക് തന്നെ ഡ്രാഗ് ചെയ്ത് ഇതേ രീതിയിൽ പ്ലേസ് ചെയ്യുന്നു. ഇനി ഇതിൻ്റെ എറർ മെസ്സേജ് എന്ന പ്രോപ്പർട്ടി സെറ്റ് ചെയ്യുന്നു. ഇവിടെ റിക്വേർഡ് എ വാല്യൂ എന്ന മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്ന റിക്വേർഡ് ഫീൽഡ് വാലിഡേറ്റർ എന്ന കൺട്രോളിനെ ടെക്സ്റ്റ് ബോക്സുമായി കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനായി റിക്വേർഡ് ഫീൽഡ് വാലിഡേറ്റർ എന്ന വാലിഡേറ്റർ കൺട്രോളിൻ്റെ കൺട്രോൾ ടു വാലിഡേറ്റ് എന്ന പ്രോപ്പർട്ടി സെറ്റ് ചെയ്യുന്നു. ഇവിടെ കൺട്രോൾ ടു വാലിഡേറ്റ് എന്ന പ്രോപ്പർട്ടി ടെക്സ്റ്റ് ബോക്സ് 1 ആയി സെറ്റ് ചെയ്യുന്നു. ഇതേപോലെ തന്നെ യൂസർ ഐഡിയും പാസ്വേഡും വാല്യൂ എൻ്റർ ചെയ്യണമെന്ന് വിചാരിക്കുക. ഇതിനായി ഇതിൻ്റെ കോപ്പി എടുക്കാവുന്നതാണ്. ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം കോപ്പിയിൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഫോമിൽ ഇതിനെ പേസ്റ്റ് ചെയ്യുക. നമ്മൾ ഇപ്പോൾ പ്ലേസ് ചെയ്തത് റിക്വേർഡ് ഫീൽഡ് വാലിഡേറ്റർ 2 ആണ്. ഇതിൽ എറർ മെസ്സേജ് ഇതേ രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നു. ഇനി ഇതിൻ്റെ കൺട്രോൾ ടു വാലിഡേറ്റ് എന്ന ഓപ്ഷൻ ടെക്സ്റ്റ് ബോക്സ് 1 എന്നത് മാറ്റി ടെക്സ്റ്റ് ബോക്സ് 3 ആയി സെറ്റ് ചെയ്യുന്നു. ഇതേപോലെ തന്നെ പാസ്വേഡും റിക്വേർഡ് ആണെന്ന് വിചാരിക്കുക. ഇവിടെ വീണ്ടും ഈ വാലിഡേഷൻ കൺട്രോളിനെ പേസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ഇതിൻ്റെയും കൺട്രോൾ ടു വാലിഡേറ്റ് എന്ന പ്രോപ്പർട്ടി ടെക്സ്റ്റ് ബോക്സ് 4 ആയി സെറ്റ് ചെയ്യുന്നു. ഇനി നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ തന്നെ പാസ്വേഡിൽ എൻ്റർ ചെയ്യുന്ന ടെക്സ്റ്റും റീ എൻ്റർ പാസ്വേഡിൽ എൻ്റർ ചെയ്യുന്ന ടെക്സ്റ്റും ഒന്നായിരിക്കണം എന്ന് വിചാരിക്കുക. ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി ടൂൾ ബോക്സിൽ നിന്നും കമ്പയർ വാലിഡേറ്ററിനെ ഡ്രാഗ് ചെയ്ത് പ്ലേസ് ചെയ്യുന്നു. അതിനുശേഷം ഇതിൻ്റെ ഇറർ മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നു. ഇനി ഇതിനെ കമ്പയർ ടെക്സ്റ്റ് ബോക്സിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ രണ്ട് പ്രോപ്പർട്ടി സെലക്ട് ചെയ്യുന്നു. അതായത് ഒന്ന് കൺട്രോൾ ടു കമ്പയർ, അതായത് ഏത് ടെക്സ്റ്റ് ബോക്സിനെയാണോ നമ്മൾക്ക് കമ്പയർ ചെയ്യേണ്ടത് അതിൻ്റെ വാല്യൂ അതിൻ്റെ നെയിം ഇവിടെ നിന്ന് സെറ്റ് ചെയ്യുന്നു. ഇവിടെ നമ്മൾക്ക് കമ്പയർ ചെയ്യേണ്ടത് ടെക്സ്റ്റ് ബോക്സ് 4 ആണല്ലോ. ഇതിനായി ലിസ്റ്റ് ബോക്സിൽ നിന്നും ടെക്സ്റ്റ് ബോക്സ് 4 സെലക്ട് ചെയ്യുന്നു. ഇനി കൺട്രോൾ ടു വാലിഡേറ്റ്, ഏതിനെയാണോ വാലിഡേറ്റ് ചെയ്യേണ്ടത് അതായത് ടെക്സ്റ്റ് ബോക്സ് 5, ഇവിടെ നിന്നും ടെക്സ്റ്റ് ബോക്സ് 5 എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഇനി പ്രോഗ്രാം വിൻഡോയിൽ ഇതേ രീതിയിൽ പ്രോഗ്രാം ചെയ്യുക. ഒരു വെബ്സൈറ്റ് പേജിനെ ഡേറ്റാബേസുമായി കണക്ട് ചെയ്യണമെങ്കിൽ ആദ്യം ഡേറ്റാബേസുമായുള്ള കണക്ഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. ഇനി ഈ ഡേറ്റ വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന SQL സെർവർ എന്ന ഡേറ്റാബേസിൽ ഇതേ രീതിയിൽ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിനായി ഇവിടെ SQL സെർവർ ഓപ്പൺ ചെയ്യുകയാണ്. ഇതിൽ മാസ്റ്റർ എന്ന ഡേറ്റാബേസ് സെലക്ട് ചെയ്തിരിക്കുന്നു. അതിനുശേഷം ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ക്വറി ക്വറി എന്ന ഈ വിൻഡോയിൽ ടൈപ്പ് ചെയ്യുന്നു. ഇതാ SQLൽ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ക്വറി നമ്മൾ ഇതേ രീതിയിൽ ചെയ്തിരിക്കുകയാണ്. അതായത് ക്രിയേറ്റ് ടേബിൾ യൂസേഴ്സ്, ഇവിടെ യൂസേഴ്സ് എന്ന ടേബിളിലേക്കാണ് നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിൻ്റെ ഫീൽഡ് നെയിമുകളാണ് ഫസ്റ്റ് നെയിം, അതായത് FName, അതിൻ്റെ ഡേറ്റ ടൈപ്പ് ക്യാരക്ടർ, അതിൻ്റെ സൈസ് 20, ഇതേപോലെ തന്നെ അടുത്ത ഫീൽഡ് നെയിം LName, അതായത് ലാസ്റ്റ് നെയിം, അതിൻ്റെയും ഡേറ്റ ടൈപ്പ് ക്യാരക്ടർ 20, യൂസർ ID, പാസ്വേഡ്. ഇനി ഇവിടെ ക്യൂറി റൺ ചെയ്യുന്നു. ഇതിനായി സെലക്ട് ചെയ്ത ശേഷം റൺ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇതാ ടേബിൾ ക്രിയേറ്റ് ചെയ്തതായി കാണാം. ഇനി മാസ്റ്റർ എന്ന ഈ ഡേറ്റാബേസിലെ യൂസേഴ്സ് എന്ന ടേബിളുമായി നമ്മുടെ വെബ് ആപ്ലിക്കേഷൻ കണക്ട് ചെയ്യേണ്ടതാണ്. ഇതിനായി വെബ് ആപ്ലിക്കേഷനിൽ പ്രോഗ്രാം വിൻഡോയിൽ പ്രോഗ്രാം ചെയ്യാം. നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റിനെ ഡേറ്റാബേസുമായി കണക്ട് ചെയ്യണമെങ്കിൽ ആദ്യം കണക്ഷൻ ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാൽ അതിനു മുമ്പായി കണക്ഷൻ ക്ലാസും ഡേറ്റാബേസിന് വേണ്ടുന്ന മറ്റുള്ള ക്ലാസുകളും ഫോമിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഇതിനുവേണ്ടി
നമ്മൾ ഇവിടെ ഒരു ഫയൽ ഇമ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനായി ജനറൽ സെക്ഷനിൽ യൂസിംഗ് എന്ന കമാൻഡ് ഉപയോഗിക്കാം. ഇവിടെ യൂസിംഗ് സിസ്റ്റം ഡോട്ട് ഡാറ്റ ഡോട്ട് എസ്ക്യുഎൽ ക്ലയന്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം കണക്ഷന് വേണ്ടിയുള്ള കണക്ഷൻ ക്ലാസിന്റെ ഒബ്ജക്റ്റ് ഡിക്ലെയർ ചെയ്യാം. ഇതിനായി ക്ലാസ്സിലെ, അതായത് വെബ് ഫോം 1 എന്ന പബ്ലിക് ക്ലാസ്സിലെ ജനറൽ സെക്ഷനിൽ നമ്മൾക്ക് വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. അതായത് ഇവിടെ കണക്ഷൻ ഒബ്ജക്റ്റിനായിട്ടുള്ള ക്ലാസ് ASP.NET ൽ ഉപയോഗിക്കുന്ന കണക്ഷൻ ക്ലാസ് ആണ് SQL ഡാറ്റ കണക്ഷൻ. അതിൻ്റെ ഒബ്ജക്റ്റ് ഇവിടെ ഡിക്ലെയർ ചെയ്യണം. ഇതിനായി SQL കണക്ഷൻ എന്ന് ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം ഇതിൻ്റെ ഒബ്ജക്റ്റ് ഡിക്ലെയർ ചെയ്യുക. ഇതിൻ്റെ ഒബ്ജക്റ്റ് നമ്മൾക്കിഷ്ടമുള്ള ഒരു വേരിയബിളായി ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ CON എന്ന പേര് നൽകുന്നു. ഇതേപോലെ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കണക്ഷനിൽ ഒരു ക്വറി വർക്ക് ചെയ്യണമെങ്കിൽ, അതായത് നമ്മൾക്ക് ഇവിടെ ആവശ്യം ഇൻസേർട്ട് എന്ന ക്വറി ആണല്ലോ, അങ്ങനെ ഒരു ക്വറി വർക്ക് ചെയ്യണമെങ്കിൽ SQL കമാൻഡ് ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. അതിനായി ഇവിടെ SQL കമാൻഡിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. SQL കമാൻഡ്, അതിൻ്റെ ഒബ്ജക്റ്റ്. ഇതിൻ്റെ ഒബ്ജക്റ്റ് നമ്മൾക്കിഷ്ടമുള്ള ഒരു വേരിയബിൾ നൽകാവുന്നതാണ്. ഇവിടെ ഞാൻ CMD എന്ന് നൽകുന്നു. ഇനി SQL കണക്ഷനെയും SQL കമാൻഡിനെയും ഇനിഷ്യലൈസ് ചെയ്യണം. ഇതിനായി പേജിൻ്റെ ലോഡ് ഇവൻറ്റിൽ, അതായത് വെബ് ഫോം ക്ലയൻറ്റിലേക്ക് ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ കണക്ഷൻ ഓപ്പൺ ആവുന്നതാണ്. ഇവിടെ കണക്ഷൻ ഈക്വൽ ടു ന്യൂ, ഇവിടെ കണക്ഷൻ ഈക്വൽ ടു ന്യൂ SQL കണക്ഷൻ ബ്രാക്കറ്റിൽ കണക്ഷൻ സ്ട്രിംഗ് എൻ്റർ ചെയ്യേണ്ടതാണ്. അതായത് നമ്മൾക്ക് ഏത് ഡാറ്റാബേസുമായിട്ടാണോ CON കണക്ട് ചെയ്യേണ്ടത് അതിൻ്റെ പാത്ത് ഇവിടെ എൻ്റർ ചെയ്യുക. ഇതിനെ ഡബിൾ കോഡ്സിൽ, ഇതവിടെ കണക്ഷൻ ഒബ്ജക്റ്റിനെ ഇതേ രീതിയിൽ ഇനിഷ്യലൈസ് ചെയ്യേണ്ടതാണ്. അതായത് ഇനിഷ്യൽ കാറ്റലോഗ് ഈക്വൽ ടു മാസ്റ്റർ, പെർസിസ്റ്റ് സെക്യൂരിറ്റി ഇൻഫോ ഈക്വൽ ടു ഫാൾസ്, യൂസർ ID ഈക്വൽ ടു SA, അതായത് നമ്മൾ SQL സെർവറിൻ്റെ യൂസർ ID, വർക്ക് സ്റ്റേഷൻ ID ഈക്വൽ ടു നമ്മൾ ഉപയോഗിക്കുന്ന സെർവർ സിസ്റ്റത്തിൻ്റെ ID. ഇതിനുശേഷം കണക്ഷനെ അടുത്ത ലൈനിൽ ഓപ്പൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായി കണക്ഷൻ ഒബ്ജക്റ്റ്, അതായത് CON ഡോട്ട് ഓപ്പൺ എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. ഇത്രയും കോഡിങ്ങോടുകൂടി നമ്മൾ ഉപയോഗിക്കുന്ന വെബ്സൈറ്റിനെ സെർവറിലെ ഡാറ്റാബേസുമായിട്ട് കണക്റ്റ് ആയി കഴിഞ്ഞിരിക്കും. അതായത് ഒരു കണക്ഷനാണ് ആദ്യം ചെയ്യേണ്ടതെങ്കിൽ ഇതേ രീതിയിൽ കണക്ഷൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് കണക്ഷൻ ഒബ്ജക്റ്റിനെ ഇനിഷ്യലൈസ് ചെയ്യുക. അതായത് സെർവർ ഡാറ്റാബേസിൻ്റെ പാത്ത് ഇതേ രീതിയിൽ ഇവിടെ കൊടുക്കേണ്ടതാണ്. അതിനുശേഷം കണക്ഷൻ ഓപ്പൺ ചെയ്യണം. കണക്ഷൻ ഓപ്പൺ ചെയ്യാൻ വേണ്ടി കണക്ഷൻ ഒബ്ജക്റ്റ് ഡോട്ട് ഓപ്പൺ. ഇനി ഈ ഡാറ്റാബേസിലെ, അതായത് മാസ്റ്റർ എന്ന ഡാറ്റാബേസിലെ ഏത് ടേബിളിലേക്കാണോ നമ്മൾക്ക് ക്വറി വർക്ക് ചെയ്യേണ്ടത്, അതിനായി നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കമാൻഡ് ഒബ്ജക്റ്റിൽ ക്വറി വർക്ക് ചെയ്യേണ്ടതാണ്. ഇതിനായി ബട്ടൻ്റെ ക്ലിക്ക് ഇവൻറ്റിൽ പ്രോഗ്രാം ചെയ്യുക. ഇവിടെ ബട്ടൺ 1 ക്ലിക്ക് ഇവൻറ്റിൽ ഇതേ രീതിയിൽ നമ്മൾക്ക് പ്രോഗ്രാം ചെയ്യുന്നതാണ്. ആദ്യം കമാൻഡ് ഒബ്ജക്റ്റിനെ ഇനിഷ്യലൈസ് ചെയ്യുക. നമ്മൾ ക്രിയേറ്റ് ചെയ്ത കമാൻഡ് ഒബ്ജക്റ്റ് CMD ആണല്ലോ. അതിനാൽ CMD ഈക്വൽ ടു ന്യൂ SQL SQL കമാൻഡ്. അതിനുശേഷം ഇതിൻ്റെ ബ്രാക്കറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന കമാൻഡ് ടെക്സ്റ്റ്, അതായത് ക്വറി, സ്ട്രിംഗ് ആയി എൻറ്റർ ചെയ്യാവുന്നതാണ്. നമ്മൾ ഉപയോഗിക്കുന്ന കമാൻഡ് ടെക്സ്റ്റ് ഇവിടെ ഇൻസേർട്ട് ആണല്ലോ, അത് ഡബിൾ കോഡ്സിൽ ടൈപ്പ് ചെയ്യുക. ഇത് നമ്മൾ ഇവിടെ ഇതേ രീതിയിൽ കമാൻഡ് ഒബ്ജക്റ്റിനെ ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നു. അതായത് കമാൻഡ് ഒബ്ജക്റ്റ് ഈക്വൽ ടു ന്യൂ SQL കമാൻഡ്, ബ്രാക്കറ്റിൽ നമ്മൾക്ക് ആവശ്യമുള്ള ക്വറി നൽകിയിരിക്കുന്നു. അതായത് വെബ്സൈറ്റിൽ നിന്നും ഡാറ്റാബേസിലേക്ക് വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ക്വറിയാണ് ഇൻസേർട്ട് ക്വറി. ഇതിനെ ഇതേ രീതിയിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നു. അതായത് ഇൻസേർട്ട് ഇൻ ടു യൂസേഴ്സ്, യൂസേഴ്സ് എന്നതാണല്ലോ നമ്മുടെ ടേബിൾ നെയിം. അതിനുശേഷം വാല്യൂസ് ബ്രാക്കറ്റിൽ ടെക്സ്റ്റ് ബോക്സ് 1 ഡോട്ട് ടെക്സ്റ്റ്, അതേപോലെ തന്നെ ടെക്സ്റ്റ് ബോക്സ് 2 ഡോട്ട് ടെക്സ്റ്റ്, അടുത്തതായി 3 ഡോട്ട് ടെക്സ്റ്റ്, 4 ഡോട്ട് ടെക്സ്റ്റ്, അതുപോലെ തന്നെ 5 ഡോട്ട് ടെക്സ്റ്റ്. ഇവിടെ ASP.NET വേരിയബിൾസ് ആയ ടെക്സ്റ്റ് ബോക്സ് വാല്യൂ സ്ട്രിംഗിൽ നിന്നും സെപ്പറേറ്റ് ചെയ്ത് എഴുതേണ്ടതായിട്ടുണ്ട്.
ഡബിൾ കോട്സിൽ നമ്മളൊരു വാല്യൂ പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ട്രിംഗ് ആയി മാറുമല്ലോ. അതുകൊണ്ട് ടെക്സ്റ്റ് ബോക്സ് 1.txt എന്ന് നമ്മൾ സ്ട്രിംഗിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതും സ്ട്രിംഗ് ആയി മാറുന്നതാണ്. ഇതിനാലാണ് നമ്മൾ ടെക്സ്റ്റ് ബോക്സ് 1.txt തുടങ്ങിയവയെ സെപ്പറേറ്റ് ചെയ്ത് എഴുതുന്നത്. ഇനി ഇതേ രീതിയിൽ നമ്മൾക്ക് സെപ്പറേറ്റ് ചെയ്യാം. അതായത് ക്വറിയുടെ പാർട്ടായിട്ടുള്ളവ മാത്രം ഡബിൾ കോട്സിൽ എൻ്റർ ചെയ്യുക. അതിനുശേഷം ASP.NET വാല്യൂസ് അല്ലെങ്കിൽ വേരിയബിൾസ് എല്ലാം ഇതേ രീതിയിൽ പ്ലസ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് എഴുതാം. ക്വറിയുടെ പാർട്ടായിട്ടുള്ള സിംഗിൾ കോട്സ്, കോമ, ബ്രാക്കറ്റ് എന്നിവയെല്ലാം തന്നെ ഡബിൾ കോട്സിൽ തന്നെ വരണം. അതായത് ഇതേ രീതിയിൽ ഇവിടെ കമാൻഡ് ഒബ്ജക്റ്റിന്റെ ബ്രാക്കറ്റിൽ ക്വറി സ്ട്രിംഗ് ആയി പറഞ്ഞ ശേഷം അടുത്തതായി കോമ കണക്ഷൻ ഒബ്ജക്റ്റ് പറയേണ്ടതാണ്. അതായത് ഈ ക്വറി ഏത് കണക്ഷനിലാണോ വർക്ക് ചെയ്യേണ്ടത് ആ കണക്ഷൻ ഒബ്ജക്റ്റ് ഇവിടെ ഇതേ രീതിയിൽ പറയുക. ഇവിടെ CON ആണല്ലോ നമ്മുടെ കണക്ഷൻ ഒബ്ജക്റ്റ്. അതിനുശേഷം CMD എന്ന കമാൻഡ് ഒബ്ജക്റ്റിൽ പറഞ്ഞിരിക്കുന്ന ക്വറി വർക്ക് ചെയ്യണമെങ്കിൽ CMD.ExecuteNonQuery എന്ന ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ കോൾ ചെയ്യേണ്ടതാണ്. ഇനി നമ്മൾ ടെക്സ്റ്റ് ബോക്സിൽ എൻ്റർ ചെയ്യുന്ന ഡാറ്റ സെർവറിലെ ഡാറ്റാബേസിലേക്ക് സ്റ്റോർ ആയോ എന്ന് നമ്മൾക്ക് എങ്ങനെ വേരിഫൈ ചെയ്യാം? ഇതിനായി ഇവിടെ ഒരു ഇൻറ്റിജർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാവുന്നതാണ്. ഇവിടെ ഇതിനായി ഇൻറ്റ് ആർ എന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. ഇനി ക്വറി എക്സിക്യൂട്ട് ചെയ്യുന്നിടത്ത് R=CMD.ExecuteNonQuery എന്ന് നൽകിയിരിക്കുന്നു. ക്വറി കറക്റ്റായി വർക്ക് ചെയ്ത് സെർവറിൽ ഡാറ്റ സ്റ്റോർ ചെയ്തെങ്കിൽ ആർ എന്ന ഈ വേരിയബിളിന്റെ വാല്യൂ 1 ആയിരിക്കും. അതായത് ഇവിടെ ഇഫ് എന്ന ഈ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് ക്വറി കറക്റ്റായിട്ട് വർക്ക് ചെയ്തോ എന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. അതായത് ആറിന്റെ വാല്യൂ 1 ആണെങ്കിൽ അടുത്ത പേജിൽ സക്സസ്ഫുള്ളി രജിസ്റ്റേർഡ് എന്ന മെസ്സേജ് നമ്മൾക്ക് കിട്ടണമെന്ന് വിചാരിക്കുക. ഇതിനായി പ്രൊജക്ട് എന്ന മെനുവിൽ നിന്നും പുതിയതായി ഒരു വെബ് ഫോം ആഡ് ചെയ്യുകയാണ്. ഇവിടെ ഓപ്പൺ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം സെക്കൻഡ് ഫോമിനെ നമ്മൾ ഇതേ രീതിയിൽ ഡിസൈൻ ചെയ്യുകയാണ്. ഇത് നമ്മൾ ഇതേ രീതിയിൽ വെബ് ഫോം 2 ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് വെബ് ഫോം 1-ലെ സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഡാറ്റാബേസിലേക്ക് വാല്യൂ കറക്റ്റായി സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ഫോം ഡിസ്പ്ലേ ചെയ്ത് കാണിക്കേണ്ടതാണ്. ഇതിനായി അടുത്തതായി വാല്യൂ സെൻഡ് ചെയ്തില്ലെങ്കിൽ എറർ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി നമ്മൾ മറ്റൊരു ഫോം കൂടി ആഡ് ചെയ്യുന്നു. ഇതിൽ എറർ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുവാൻ വേണ്ടിയുള്ള ലേബൽ പ്ലേസ് ചെയ്യുന്നു. ഇവിടെ ലേബൽ കൺട്രോളിൽ ഇതേ രീതിയിൽ ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്ത ശേഷം നമ്മൾ ഫോം 1-ലെ കമാൻഡ് ബട്ടണിൽ പ്രോഗ്രാം ചെയ്യുന്നു. അതായത് ഇവിടെ നമ്മൾ എൻ്റർ ചെയ്ത ഡാറ്റ കറക്റ്റായി സെർവറിലെ ഡാറ്റാബേസിൽ സ്റ്റോർ ആയെങ്കിൽ നമ്മൾക്ക് ഫോം 2 ഡിസ്പ്ലേ ചെയ്ത് കാണിക്കേണ്ടതാണ്. ഡാറ്റ കറക്റ്റായി സെൻഡ് ചെയ്തില്ലെങ്കിൽ വെബ് ഫോം 3-ലെ എറർ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കേണ്ടതാണ്. ഇതിനായി ഇഫ് എന്ന സെക്ഷനിലെ പ്രോഗ്രാം നമ്മൾക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഇവിടെ ഇതേ രീതിയിൽ പ്രോഗ്രാം ചെയ്യുക. അതായത് response.redirect webform2.aspx ആർ എന്ന വേരിയബിളിന്റെ വാല്യൂ 1 ആണെങ്കിൽ, അതായത് ക്വറി കറക്റ്റായി വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ response.redirect webform2.aspx, അതായത് നമ്മൾ വെബ് ഫോം 2-ലേക്ക് പോകുന്നതാണ്. ഇനി ആറിന്റെ വാല്യൂ 1 അല്ലെങ്കിൽ നമ്മൾ വെബ് ഫോം 3-ലേക്ക് പോകുന്നതാണ്. ഇതിനായി ഇവിടെ ആറിന്റെ വാല്യൂ ഇനിഷ്യലൈസ് ചെയ്യാം. ഇനി ഈ വെബ് ഫോമിനെ നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഇത് നമ്മൾ ഇവിടെ ഇതേ രീതിയിൽ ഡാറ്റ എൻ്റർ ചെയ്തിരിക്കുന്നു. അതിനുശേഷം സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇതാ രണ്ടാമത്തെ വെബ് ഫോം ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചിരിക്കുകയാണ്. അതായത് നമ്മൾ എൻ്റർ ചെയ്ത ഡാറ്റ സെർവറിന്റെ ഡാറ്റാബേസിലേക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് സെർവറിന്റെ ഡാറ്റാബേസിൽ നമ്മൾക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് SQL സെർവറിൽ സെലക്ട് എന്ന സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് നമ്മൾ എൻ്റർ ചെയ്ത ഈ ഡാറ്റയെ നമ്മൾക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണാവുന്നതാണ്. സെലക്ട് *ഫ്രം യൂസേഴ്സ്.
ഇതാ നമ്മൾ സെൻഡ് ചെയ്ത ഡാറ്റ ഇതേ രീതിയിൽ സെർവറിന്റെ ഡാറ്റാബേസിൽ കാണാവുന്നതാണ്. ഒരു സെർവറിന്റെ ഡാറ്റാബേസിലേക്ക് വെബ്സൈറ്റിൽ നിന്നും വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ക്വറിയാണല്ലോ ഇൻസേർട്ട് ക്വറി. എന്നാൽ നേരത്തെ തന്നെ സെർവറിന്റെ ഡാറ്റാബേസിലുള്ള ഒരു വാല്യൂവിനെ വെബ്സൈറ്റിലേക്ക് എങ്ങനെ കൊണ്ടുവരാം, ഇതിനായി നമ്മൾ ഉപയോഗിക്കുന്ന SQL ക്വറിയാണ് സെലക്ട് എന്ന ക്വറി. ഇവിടെ ഇതിനായി നമ്മളൊരു പുതിയ പ്രൊജക്റ്റ് ചെയ്യുകയാണ്. പ്രൊജക്റ്റിന്റെ പേരിവിടെ സെലക്ട് എന്ന് നൽകുന്നു. ഇതാ സെലക്ട് ക്വറിയുടെ ഉപയോഗത്തിനായി നമ്മൾ ഇതേ രീതിയിൽ ഫോം ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. അതായത് നമ്മൾ നേരത്തെ മാസ്റ്റർ എന്ന ഡാറ്റാബേസിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ടേബിൾ ആണല്ലോ യൂസേഴ്സ്. അതിൽ യൂസർ നെയിമും പാസ്വേഡ് എന്ന ഫീൽഡും ഉണ്ടല്ലോ. ഇവിടെ ഈ ലോഗിൻ ഫോമിൽ ഇവിടെ നമ്മൾ നൽകുന്ന യൂസർ നെയിമിൻ്റെ പാസ്വേഡ് സെർവറിലെ യൂസേഴ്സ് എന്ന ടേബിളിലും ഇക്വലാണെങ്കിൽ വെബ് ഫോം 2ൽ ലോഗിൻ സക്സസ്ഫുള്ളി എന്ന മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യണം. ഇതിനായി വെബ് ഫോം 2 ഇതേ രീതിയിൽ ഡിസൈൻ ചെയ്യുന്നു. ഇവിടെ ലേബിൾ പ്ലേസ് ചെയ്ത ശേഷം ലോഗിൻ സക്സസ്ഫുള്ളി എന്ന മെസ്സേജ് ഇതിൽ ടൈപ്പ് ചെയ്യുന്നു. ഇത് നമ്മൾ ലേബലിൽ ഇതേ രീതിയിൽ ടെക്സ്റ്റ് നൽകിയിരിക്കുകയാണ്. അതായത് ലോഗിൻ സക്സസ്ഫുള്ളി. ഇതേപോലെ തന്നെ നമ്മൾ ഫോം 1ൽ ടെക്സ്റ്റ് ബോക്സിൽ എൻ്റർ ചെയ്യുന്ന പാസ്വേഡ് കറക്റ്റ് അല്ലെങ്കിൽ രണ്ടാമത്തെ മറ്റൊരു ഫോമിൽ ലോഗിൻ ഫെയിൽഡ് എന്ന മെസ്സേജ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം എന്ന് വിചാരിക്കുക. ഇതിനായി പ്രൊജക്റ്റ് എന്ന മെനുവിൽ നിന്നും മറ്റൊരു വെബ് ഫോം നമ്മൾ ആഡ് ചെയ്യുകയാണ്. ഇത് വെബ് ഫോം 3 പ്രൊജക്റ്റിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നു. ഇതിൽ ലേബൽ പ്ലേസ് ചെയ്ത ശേഷം ലോഗിൻ ഫെയിൽഡ് എന്ന മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നു. ഇത് വെബ് ഫോം 3ലെ ലേബൽ 1ൽ ലോഗിൻ ഫെയിൽഡ് എന്ന മെസ്സേജ് നമ്മൾ നൽകിയിരിക്കുകയാണ്. ഇനി വെബ് ഫോം 1ൽ പ്രോഗ്രാം ചെയ്യാം. അതായത് ആദ്യം ഡാറ്റാബേസിൽ നിന്നും യൂസർ നെയിമിൻ്റെ പാസ്വേഡ് സെലക്ട് ചെയ്തെടുക്കുകയും ആ പാസ്വേഡിനെ രണ്ടാമത്തെ ടെക്സ്റ്റ് ബോക്സിൽ നമ്മൾ എൻ്റർ ചെയ്ത പാസ്വേഡുമായി കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുകയും ചെയ്യണം. ഇതിനായി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ സിസ്റ്റം ഡോട്ട് ഡാറ്റ ഡോട്ട് SQL ക്ലയൻറ്റിനെ ഇവിടെ ഇമ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനായി ജനറൽ സെക്ഷനിൽ യൂസിംഗ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുക. ഇനി ഏത് ഡാറ്റാബേസ് ആയിട്ടാണോ നമ്മൾക്ക് കണക്ട് ചെയ്യേണ്ടത് അതിനുവേണ്ടി കണക്ഷൻ എന്ന ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ഡിക്ലെയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനെ ഇവിടെ SQL കണക്ഷൻ എന്ന ക്ലാസ് ഡിക്ലെയർ ചെയ്യുകയാണ്. ഇതിൻ്റെ ഒബ്ജക്റ്റ് CN എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. ഇനി ഒരു ഡാറ്റാബേസിൽ നിന്നുള്ള വാല്യൂ സെലക്ട് ചെയ്ത് എടുക്കുവാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ക്ലാസ് ടൈപ്പാണ് SQL ഡാറ്റ അഡാപ്റ്റർ. അതിനാൽ ജനറൽ സെക്ഷനിൽ തന്നെ SQL ഡാറ്റ അഡാപ്റ്ററിൻ്റെ ഒബ്ജക്റ്റ് ഇതേ രീതിയിൽ ഡിക്ലെയർ ചെയ്യുന്നു. ഇവിടെ നമ്മൾ രണ്ട് ഒബ്ജക്റ്റ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് SQL കണക്ഷൻ്റെ CN എന്ന വേരിയബിളും അതേപോലെ തന്നെ SQL ഡാറ്റ അഡാപ്റ്ററിൻ്റെ SD എന്ന വേരിയബിളും. അതിനുശേഷം പേജ് ലോഡ് ഇവന്റിൽ കണക്ഷൻ ഒബ്ജക്റ്റിനെ ഇനിഷ്യലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മൾ ഏത് ഡാറ്റാബേസ് ആണോ ഉപയോഗിക്കുന്നത് ആ ഡാറ്റാബേസിന്റെ കണക്ഷൻ സ്ട്രിംഗ് CN എന്ന വേരിയബിളിലേക്ക് ഇനിഷ്യലൈസ് ചെയ്യണം. ഇതിനായി പേജ് ലോഡ് ഇവന്റിൽ ഇതേ രീതിയിൽ പ്രോഗ്രാം ചെയ്യുന്നു. ഇവിടെ നമ്മൾ കണക്ഷൻ ഇതേ രീതിയിൽ ഇനിഷ്യലൈസ് ചെയ്തിരിക്കുകയാണ്. അതായത് CN ഈക്വൽ ടു ന്യൂ SQL ഡാറ്റ അഡാപ്റ്റർ ബ്രാക്കറ്റിൽ ഇനിഷ്യൽ കാറ്റലോഗ് അതായത് മാസ്റ്റർ പെർസിസ്റ്റൻറ്റ് സെക്യൂരിറ്റി ഇൻഫോ ഈക്വൽ ടു ഫാൾസ് യൂസർ ID ഈക്വൽ ടു SA വർക്ക് സ്റ്റേഷൻ നമ്മൾ ഉപയോഗിക്കുന്ന സെർവർ നെയിം. അതിനുശേഷം കണക്ഷൻ ഡോട്ട് ഓപ്പൺ അതായത് CN ഡോട്ട് ഓപ്പൺ. ഇനി ബട്ടൺ 1 ക്ലിക്ക് ഇവന്റിൽ അഡാപ്റ്റർ ഒബ്ജക്റ്റിനെ ഇനിഷ്യലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനായി SD ഈക്വൽ ടു ന്യൂ SQL ഡാറ്റ അഡാപ്റ്റർ അതിനുശേഷം ഇതിൻ്റെ ബ്രാക്കറ്റിൽ
നമ്മൾക്ക് വർക്ക് ചെയ്യേണ്ട എസ്ക്യുഎൽ സ്റ്റേറ്റ്മെന്റ് അതായത് സെലക്ട് സ്റ്റേറ്റ്മെന്റ് ഇവിടെ നൽകാവുന്നതാണ്. ഇത് നമ്മൾ ഇതേ രീതിയിൽ ക്വറി എസ് ഡി എന്ന വേരിയബിളിലേക്ക് ഇനിഷ്യലൈസ് ചെയ്തിരിക്കുകയാണ്. അതായത് ഡേറ്റ അഡാപ്റ്റർ ഒബ്ജക്റ്റ് ഇക്വൽ ടു ന്യൂ എസ്ക്യുഎൽ ഡേറ്റ അഡാപ്റ്റർ ബ്രാക്കറ്റിൽ നമ്മൾക്ക് സെലക്ട് ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റ് അതായത് സെലക്ട് സ്റ്റാർ ഫ്രം യൂസേഴ്സ് വെയർ യൂസർ ഐ ഡി ഈക്വൽ ടു ടെക്സ്റ്റ് ബോക്സ് 1.txt. അതായത് ഡേറ്റാബേസിൽ നിന്നും യൂസേഴ്സിനെ സെലക്ട് ചെയ്യുക. ഇതാ ഇവിടെ എസ് ഡി എന്ന എസ്ക്യുഎൽ ഡാറ്റ അഡാപ്റ്റർ വേരിയബിളിനെ ഇതേ രീതിയിൽ ഇനിഷ്യലൈസ് ചെയ്തിരിക്കുകയാണ്. അതായത് എസ് ഡി ഈക്വൽ ടു ന്യൂ എസ്ക്യുഎൽ ഡാറ്റ അഡാപ്റ്റർ ബ്രാക്കറ്റിൽ സെലക്ട് സ്റ്റാർ ഫ്രം യൂസേഴ്സ് വെയർ യൂസർ ഐ ഡി ഈക്വൽ ടു ടെക്സ്റ്റ് ബോക്സ് 1.txt. അതായത് ഇവിടെ ക്വറി ഇതേ രീതിയിലാണ്, സെലക്ട് സ്റ്റാർ ഫ്രം യൂസേഴ്സ് അതായത് യൂസർ എന്ന ടേബിളിലെ എല്ലാ ഡീറ്റെയിൽസും സെലക്ട് ചെയ്യുക. ഇനി വെയർ യൂസർ ഐ ഡി ഈക്വൽ ടു ടെക്സ്റ്റ് ബോക്സ് 1.txt. അതായത് ടെക്സ്റ്റ് ബോക്സ് 1-ൽ നമ്മൾ ഏത് യൂസർ ഐ ഡി ആണോ നൽകുന്നത് ആ ഐ ഡി ഉള്ള ആളുടെ ഡീറ്റെയിൽസ് സെലക്ട് ചെയ്തെടുത്ത് എസ് ഡി എന്ന ഈ ഡാറ്റ അഡാപ്റ്റർ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നതാണ്. ഇനി ഏത് കണക്ഷനിലാണ് നമ്മൾക്ക് ഈ ക്വറി വർക്ക് ചെയ്യേണ്ടത് ആ കണക്ഷൻ വേരിയബിൾ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്, അതായത് കോമ സി എൻ. ഇനി ഇതേ രീതിയിൽ നമ്മൾ ഡാറ്റ അഡാപ്റ്ററിന്റെ ഒബ്ജക്റ്റിലേക്ക് സെലക്ട് ചെയ്തെടുക്കുന്ന വാല്യൂസിനെ ഡാറ്റ സെറ്റ് എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായി ഇവിടെ നമ്മൾ ഡാറ്റ സെറ്റ് എന്ന ക്ലാസ് ടൈപ്പ് ഡിക്ലെയർ ചെയ്യുന്നു. ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡാറ്റ സെറ്റിന്റെ ഒബ്ജക്റ്റ് ആണ് ഡി എസ്. ഇനി ഡാറ്റ അഡാപ്റ്ററിൽ അതായത് എസ് ഡി എന്ന അഡാപ്റ്റർ ഒബ്ജക്റ്റിൽ ഉള്ള വാല്യൂസിനെ ഡാറ്റ സെറ്റിലേക്ക് അതായത് ഡി എസിലേക്ക് ഫില്ല് ചെയ്യണം. ഇതിന്റെ സിൻടെക്സ് ഇതേ രീതിയിലാണ്, അതായത് ഡാറ്റ അഡാപ്റ്റർ എസ് ഡി ഡോട്ട് ഫിൽ ഡാറ്റ സെറ്റ് ഒബ്ജക്റ്റ്. ഇവിടെ ഡാറ്റ സെറ്റിന്റെ ഒബ്ജക്റ്റ് ഡി എസ് ആണല്ലോ, ഇതിലേക്ക് ഫില്ല് ചെയ്യുന്നതാണ്. ഇനി യൂസർ ഐ ഡി കറക്റ്റ് ആണെങ്കിൽ നമ്മൾക്കത് ടെക്സ്റ്റ് ബോക്സിലേക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടതാണ്. ഇതിനായി ടെക്സ്റ്റ് ബോക്സ് 2.txt ഈക്വൽ ടു ഇനി ഡാറ്റ സെറ്റിലുള്ള ടേബിളിന്റെ ഒരു പെർട്ടിക്കുലർ റോ മുഴുവനായി നമ്മൾക്ക് ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേരിയബിളാണ് ഡാറ്റ റോ. ഇത് ഇതേ രീതിയിൽ ഇവിടെ ഡിക്ലെയർ ചെയ്യാവുന്നതാണ്, അതായത് ഡാറ്റ റോ വേരിയബിൾ നെയിം. ഇതിനുശേഷം ഇതിലേക്ക് ഇനിഷ്യലൈസ് ചെയ്യാൻ വേണ്ടി ഡി ആർ ഈക്വൽ ടു ഡി എസ് ഡോട്ട് ടേബിൾസ് 0 ഡോട്ട് ഡി എസ് ഡോട്ട് ടേബിൾ ഓഫ് 0 ഡോട്ട് റോസ് ഓഫ് 0. അതായത് ഡി എസിലേക്ക് നമ്മൾ ഫില്ല് ചെയ്ത ടേബിളിൻ്റെ ഫസ്റ്റ് റോ, 0 എന്ന് പറയുന്നത് ഫസ്റ്റ് റോ ആണ്, ഇത് ഡി ആറിലേക്ക് ഇതേ രീതിയിൽ സ്റ്റോർ ചെയ്യുന്നതാണ്. ഇനി ഡാറ്റ സെറ്റിലെ ടേബിളിലെ ആദ്യത്തെ റോ ഡി ആർ എന്ന ഈ ഡാറ്റ റോ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നതാണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത യൂസേഴ്സ് എന്ന ടേബിളിൽ മൂന്നാമത്തെ ഫീൽഡാണ് യൂസർ ഐ ഡി, അതായത് 0 ഫസ്റ്റ് നെയിം, 1 ലാസ്റ്റ് നെയിം, 2 യൂസർ ഐ ഡി. ഇപ്പോൾ ഇതേ രീതിയിൽ ഇനി ഇവിടെ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇഫ് ഡി ആർ ഓഫ് 2, ഇവിടെ കോഡിംഗ് ഇതേ രീതിയിൽ നൽകിയിരിക്കുന്നു. ഇഫ് ഡി ആർ ഓഫ് 3.2 സ്ട്രിംഗ്, അതായത് ഡി ആർ എന്ന റോയിൽ അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡേറ്റാബേസിൽ മൂന്നാമത്തെ റോ ആണല്ലോ പാസ്വേഡ്, അതായത് 0 എന്നത് ഫസ്റ്റ് നെയിം, 1 എന്നത് ലാസ്റ്റ് നെയിം, 2 എന്നത് യൂസർ ഐ ഡി, 3 എന്നത് പാസ്വേഡ്. ഇതേ രീതിയിൽ ഡി ആറിലെ മൂന്നാമത്തെ റോയെ സ്ട്രിംഗ് ആയി കൺവേർട്ട് ചെയ്ത ശേഷം നമ്മൾ ടെക്സ്റ്റ് 2-ൽ എൻ്റർ ചെയ്ത പാസ്വേഡ് ഇതുമായി ഇക്വലാണോ എന്ന് ചെക്ക് ചെയ്യുന്നു. അതായത് നമ്മൾ നൽകിയ യൂസർ ഐ ഡിക്ക് അനുസരിച്ചാണ് ഇവിടെ ഡാറ്റാബേസ് സെലക്ട് ചെയ്തെടുത്ത് എസ് ഡി എന്ന ഈ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തതും അതിനുശേഷം ഡാറ്റ സെറ്റിലേക്ക് ഫില്ല് ചെയ്തതും അതിനുശേഷം നമ്മളിവിടെ കമ്പയർ ചെയ്യുന്നത്. അതായത് നമ്മൾ സെലക്ട് ചെയ്തെടുത്ത യൂസർ ഐ ഡിക്ക് അനുസരിച്ചുള്ള പാസ്വേഡ് ആണ് ടെക്സ്റ്റ് ബോക്സ് 2-ൽ നൽകിയതെങ്കിൽ റെസ്പോൺസ് ഡോട്ട് റീഡയറക്ട് വെബ് ഫോം 2.asp, അതായത് വെബ് ഫോം 2-ലേക്ക് പോകുന്നതാണ്. അതല്ല, നമ്മൾ
സെലക്ട് ചെയ്തെടുത്ത യൂസർ ഐഡിയുടെ പാസ്വേഡും ടെക്സ്റ്റ് ബോക്സിൽ നൽകിയ പാസ്വേഡും തുല്യമല്ലെങ്കിൽ എൽസ്പാർട്ട് വർക്ക് ചെയ്യുന്നതാണ്. അതായത് റെസ്പോൺസ് ഡോട്ട് റീഡയറക്ട് വെബ് ഫോം 3.asp. ഇനി ഈ പ്രോഗ്രാം നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത അമീർ എന്ന ആളുടെ പാസ്വേഡ് ഇതാണല്ലോ. ഇത് നമ്മൾക്കിവിടെ ചെക്ക് ചെയ്ത് നോക്കാം. ഇത് ഇവിടെ നമ്മൾ ഇതേ രീതിയിൽ യൂസർ നെയിമും പാസ്വേഡും നൽകിയിരിക്കുകയാണ്. ഇതിനുശേഷം ഗോ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇത് നമ്മൾ എൻ്റർ ചെയ്ത പാസ്വേഡ് കറക്റ്റ് ആയതിനാൽ ലോഗിൻ സക്സസ്ഫുള്ളി എന്ന ലേബിൾ പ്ലേസ് ചെയ്തിട്ടുള്ള വെബ് ഫോം 2-ലേക്ക് വന്നിരിക്കുകയാണ്. എന്നാൽ നമ്മളിവിടെ പാസ്വേഡ് തെറ്റായി എൻ്റർ ചെയ്തു കഴിഞ്ഞാൽ ഇത് ലോഗിൻ ഫെയിൽഡ് എന്ന മെസ്സേജ് വെബ് ഫോം 3-ൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതാണ്. ഇതേ രീതിയിൽ സെലക്ട് സ്റ്റേറ്റ്മെൻറ് ഉപയോഗിച്ച് ഡാറ്റാബേസ് സെർവറിൽ എൻ്റർ ചെയ്തിരിക്കുന്ന വാല്യൂവേ ഒരു നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ASP.NET വെബ് സർവീസിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. അടുത്തതായി നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റിൽ നിന്നുകൊണ്ട് ഒരു ഡാറ്റാബേസിലെ വാല്യൂലെ ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ഡാറ്റാബേസിലെ വാല്യൂ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന SQL ക്വറിയാണ് അപ്ഡേറ്റ് എന്ന ക്വറി. ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായി ഇതേ പ്രോജക്റ്റിൽ തന്നെ പുതിയൊരു ഫോം ആഡ് ചെയ്യുകയാണ്. ഉദാഹരണമായി ഈ ഫോം നമ്മൾ പാസ്വേഡ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ ഇതേ രീതിയിലാണല്ലോ ഡേറ്റ എൻ്റർ ചെയ്ത് പോകുന്നത്. ഒരു യൂസറിന് ഇയാളുടെ യൂസർ ഐ ഡി നൽകി കഴിഞ്ഞാൽ പാസ്വേഡ് ചേഞ്ച് ചെയ്യണം എന്നിരിക്കട്ടെ. ഇതിനായി ഈ ഫോം ഇതേ രീതിയിൽ ഡിസൈൻ ചെയ്യുന്നു. ഇത് പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതേ രീതിയിൽ ഫോം ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. അതായത് ടെക്സ്റ്റ് ബോക്സ് 1-ൽ യൂസർ നെയിം നൽകി ടെക്സ്റ്റ് ബോക്സ് 2-ൽ ഇപ്പോഴുള്ള പാസ്വേഡും ടെക്സ്റ്റ് ബോക്സ് 3-ൽ നമ്മൾക്ക് വേണ്ടുന്ന പുതിയ പാസ്വേഡും എൻ്റർ ചെയ്ത ശേഷം ചേഞ്ച് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡാറ്റാബേസ് സെർവറിൽ ചേഞ്ച് വരേണ്ടതാണ്. ഇതിനായി ചേഞ്ച് എന്ന ബട്ടണിൽ ഇതേ രീതിയിൽ പ്രോഗ്രാം ചെയ്യാം. ഇതിനായി കോഡ് വിൻഡോയിൽ ഇതേ രീതിയിൽ പ്രോഗ്രാം ചെയ്യാം. നമ്മൾ നേരത്തെ ചെയ്ത ഇൻസേർട്ടും സെലക്ട് സ്റ്റേറ്റ്മെൻറ്റും വർക്ക് ചെയ്ത കണക്ക് തന്നെ ഇവിടെയും SQL ക്വറി വർക്ക് ചെയ്യണമെങ്കിൽ യൂസിംഗ് സിസ്റ്റം ഡോട്ട് ഡേറ്റ ഡോട്ട് SQL ക്ലയൻറ്റ് എന്ന പാക്കേജ് ഇമ്പോർട്ട് ചെയ്യേണ്ടതാണ്. അതിനുശേഷം ക്ലാസ്സിലെ ജനറൽ സെക്ഷനിൽ SQL കണക്ഷൻ ഒബ്ജക്റ്റ് ഡിക്ലെയർ ചെയ്യുക. അപ്ഡേറ്റ് ക്വറി വർക്ക് ചെയ്യിക്കുവാൻ വേണ്ടി SQL കമാൻഡ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ഇനി പേജ് ലോഡ് ഇവന്റിൽ കണക്ഷനെ ഇനിഷ്യലൈസ് ചെയ്യുക. അതിനുശേഷം കണക്ഷൻ ഡോട്ട് ഓപ്പൺ. ഇനി ബട്ടൺ 1-ൻ്റെ ക്ലിക്ക് ഇവന്റിൽ അപ്ഡേറ്റിന് വേണ്ടിയുള്ള ക്വറി എഴുതുക. ഇതിനായി CMD ഒബ്ജക്റ്റ് ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ അപ്ഡേറ്റ് കമാൻഡ് ഇതേ രീതിയിൽ നൽകിയിരിക്കുന്നു. അതായത് SQL കമാൻഡ് ഒബ്ജക്റ്റ് അതായത് CMD ഈക്വൽ ടു ന്യൂ SQL കമാൻഡ് ബ്രാക്കറ്റിൽ നമ്മൾ ക്വറി ഇനിഷ്യലൈസ് ചെയ്തിരിക്കുകയാണ്. അതായത് അപ്ഡേറ്റ് യൂസേഴ്സ് സെറ്റ് പാസ്വേഡ് ഈക്വൽ ടു ടെക്സ്റ്റ് 2.txt. അതായത് യൂസേഴ്സ് എന്ന ടേബിൾ അപ്ഡേറ്റ് ചെയ്യുന്നു. ഇതിലെ പാസ്വേഡിൻ്റെ വാല്യൂ ടെക്സ്റ്റ് 2.txt വാല്യൂ ആയി ചേഞ്ച് ചെയ്യുന്നതാണ്. ടെക്സ്റ്റ് ബോക്സ് 2-ലെ ടെക്സ്റ്റ് ആയി ചേഞ്ച് ചെയ്യുകയാണ്. വേർ യൂസർ ഐ ഡി ഈക്വൽ ടു ടെക്സ്റ്റ് ബോക്സ് 1.txt. ഇവിടെ യൂസർ ഐ ഡി ടെക്സ്റ്റ് ബോക്സ് 1-ൽ ആരുടെയാണോ നൽകിയിരിക്കുന്നത് അവരുടെ പാസ്വേഡ് ടെക്സ്റ്റ് ബോക്സ് 2-ലെ പാസ്വേഡായി ചേഞ്ച് ചെയ്യുകയാണ്. ഇനി ഈ ക്വറി ഏത് കണക്ഷനിലാണോ വർക്ക് ചെയ്യേണ്ടത് അതിനായി ഇവിടെ കോമ നൽകിയ ശേഷം കണക്ഷൻ ഒബ്ജക്റ്റ് പറഞ്ഞിരിക്കുന്നു. ഇനി കമാൻഡ് ഒബ്ജക്റ്റ് ഡോട്ട് എക്സിക്യൂട്ട് നോൺ ക്വറി. ഇനി ഈ പ്രോഗ്രാം നമുക്ക് വർക്ക് ചെയ്യിച്ചു നോക്കാം. ഇവിടെ നമ്മൾ ഡീറ്റെയിൽസ് ഇതേ രീതിയിൽ നൽകുകയാണ്. യൂസർ നെയിം ഇതേ രീതിയിൽ നൽകുന്നു. അതേപോലെ തന്നെ ഓൾഡ് പാസ്വേഡ് ടൈപ്പ് ചെയ്യുന്നു. പുതിയ പാസ്വേഡ് ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം ചേഞ്ച് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇതാ പാസ്വേഡ് ചേഞ്ച് ആയിരിക്കുകയാണ്. ഇനി ഇവിടെ SQL സെർവറിലെ ഡാറ്റാബേസിൽ നിന്നും നമ്മൾക്ക് ഡാറ്റ റിട്രീവ് ചെയ്ത് നോക്കാം. ഇതാ അമീർ എന്ന യൂസർ ഐ ഡി ഉള്ള ആളുടെ പാസ്വേഡ് ഇതേ രീതിയിൽ ചേഞ്ച് ആയതായി കാണാം. ഇതേ രീതിയിൽ
അപ്ഡേറ്റ് എന്ന ക്വറി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്ക് ഒരു ഡാറ്റാബേസിലെ വാല്യൂ ഒരു ഡാറ്റാബേസിലെ റോയുടെ വാല്യൂ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഒരു എസ്ക്യുൽ ക്വറി സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് ഡാറ്റാബേസ് കണക്ടിവിറ്റി നമ്മൾ നേരത്തെ നോക്കിയല്ലോ. ഇതേ രീതിയിൽ തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റിനെ എസ്ക്യുഎലിൽ ജനറേറ്റ് ചെയ്യുന്ന ഒരു പ്രൊസീജറുമായി അല്ലെങ്കിൽ ഫംഗ്ഷൻസുമായി കണക്ട് ചെയ്യാവുന്നതാണ്. എസ്ക്യുഎലിൽ നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന പ്രൊസീജിയേഴ്സിനിൽ നമ്മൾക്ക് ആവശ്യമുള്ള ക്വറി ഡിഫൈൻ ചെയ്യുകയും അത് വീണ്ടും ASP.NET ലേക്ക് കോൾ ചെയ്യുകയും ചെയ്യാവുന്നതാണ്. ഇതിനായി ഒരു വെബ്സൈറ്റ് നമ്മൾ ഇതേ രീതിയിൽ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. അതായത് എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി EMB എന്ന ഒരു ടേബിൾ നമ്മൾ SQL സെർവറിൽ ക്രിയേറ്റ് ചെയ്ത ശേഷം ഫോം ഇതേ രീതിയിൽ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നു. SQL സെർവറിലെ ഡാറ്റാബേസ് ഇതേ രീതിയിലാണ്. അതായത് എംപ്ലോയി നമ്പർ, നെയിം, ബേസിക് സാലറി, DA, ടോട്ടൽ സാലറി. ഇതിനാൽ ഫോമും നമ്മൾ ഇവിടെ ഇതേ രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഇനി എങ്ങനെയാണ് ഇതിനെ പ്രൊസീജറുമായി കണക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായി SQL സെർവറിൽ ഒരു പ്രൊസീജർ അല്ലെങ്കിൽ SQL സെർവറിലെ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുക. SQL സെർവറിൽ പ്രൊസീജർ ക്രിയേറ്റ് ചെയ്യാനുള്ള സിൻടെക്സ് ഇതേ രീതിയിലാണ്. ക്രിയേറ്റ് പ്രൊസീജർ, പ്രൊസീജർ നെയിം, അതായത് പ്രൊസീജർ നെയിം ഇൻസൈഡ് റെക്ക് എന്ന് നമ്മളിവിടെ നൽകിയിരിക്കുന്നു. അതിനുശേഷം പാരാമീറ്റർ വാല്യൂസ്. പ്രൊസീജർ എന്നാൽ നമ്മൾ മറ്റുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഉപയോഗിക്കുന്നത് പോലെ തന്നെ SQL സെർവറിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻസിനെയാണ് പ്രൊസീജർ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്ന പ്രൊസീജറാണ് ഇൻസേർട്ട് റെക്ക്. ഈ ഫംഗ്ഷനിലേക്ക് റിസീവ് ചെയ്യുന്ന പാരാമീറ്റർ വേരിയബിൾസ് ആണ് ENO, നെയിം, BDA, ടോട്ടലിന് വേണ്ടി TO. ഇത് പാരാമീറ്റർ വേരിയബിൾ ആയതിനാൽ ഇത് ഉപയോഗിക്കുന്ന മുൻപേയായി അറ്റെന്ന സിമ്പൽ ഉപയോഗിക്കേണ്ടതാണ്. അതിനുശേഷം ഇവിടെ റിസീവ് ചെയ്യുന്ന, അതായത് പ്രൊസീജർ കോൾ ചെയ്യുന്നിടത്തു നിന്നും നമ്മൾ റിസീവ് ചെയ്യുന്ന ഈ വാല്യൂവിനെ, പാരാമീറ്റർ വാല്യൂവിനെ EMB എന്ന ടേബിളിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നതാണ്. അതിനാലാണ് ഇവിടെ ഇൻസേർട്ട് ഇൻ ടു EMB വാല്യൂസ്, അതിൻ്റെ ബ്രാക്കറ്റിൽ നമ്മൾ ഈ പറയുന്ന പാരാമീറ്റർ വേരിയബിൾ ഉപയോഗിക്കുന്നത്. പ്രൊസീജർ എവിടെയാണോ കോൾ ചെയ്യുന്നത്, ഈ പ്രോഗ്രാമിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫ്രണ്ട് എൻഡ് സോഫ്റ്റ്വെയറിലോ ഇത് കോൾ ചെയ്ത ശേഷം അവിടെ നിന്നും ഈ പ്രൊസീജറിൻ്റെ പാരാമീറ്റർ വേരിയബിളിലേക്ക് വാല്യൂ പാസ് ചെയ്യാവുന്നതാണ്. പാരാമീറ്റർ വാല്യൂ ഈ വേരിയബിൾസ് ആ വാല്യൂ റിസീവ് ചെയ്ത ശേഷം EMB എന്ന ടേബിളിലേക്ക് ഇതേ രീതിയിൽ ഇൻസേർട്ട് ചെയ്യുന്നതാണ്. ഇനി എങ്ങനെയാണ് ഈ പ്രൊസീജറിനെ നമ്മൾക്ക് ASP.NET ലേക്ക് കൊണ്ടുവരാമെന്ന് നോക്കാം. അതിനു മുമ്പായി പ്രൊസീജർ ക്രിയേറ്റ് ചെയ്യുക. അതിനെ ഇവിടെ സെലക്ട് ചെയ്ത ശേഷം കീബോർഡിൽ നിന്ന് FI എന്ന കീ പ്രസ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ പ്രൊസീജർ ക്രിയേറ്റ് ചെയ്തതായി കാണാം. ഇനി എങ്ങനെയാണ് ASP.NET ഈ പ്രൊജക്റ്റിനെ ഇനി എങ്ങനെയാണ് ASP.NET ഈ പ്രൊസീജറിനെ കണക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായി ഇൻസേർട്ട് ബട്ടണിൽ ഇതേ രീതിയിൽ പ്രോഗ്രാം ചെയ്യുക. അതായത് കമാൻഡ് ഒബ്ജക്റ്റ്, ആദ്യം കമാൻഡ് ഒബ്ജക്റ്റ് ഡിക്ലെയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനായി ജനറൽ സെക്ഷനിൽ കണക്ഷൻ വേരിയബിളും, അതായത് നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ SQL കണക്ഷൻ വേരിയബിളും കമാൻഡ് വേരിയബിളും ഇതേ രീതിയിൽ ഡിക്ലെയർ ചെയ്യുക. അതിനുശേഷം കണക്ഷൻ ഓപ്പൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. കണക്ഷൻ ഇനിഷ്യലൈസ് ചെയ്യാൻ വേണ്ടി കണക്ഷൻ വേരിയബിൾ ഈക്വൽ ടു ന്യൂ SQL കണക്ഷൻ ബ്രാക്കറ്റിൽ ഇതേ രീതിയിൽ കണക്ഷൻ വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്യുക. അതിനുശേഷം കണക്ഷൻ ഓപ്പൺ ചെയ്യണം. ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്, ഒരു കണക്ഷൻ ഓപ്പൺ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു കണക്ഷൻ ഓബ്ജക്റ്റ് നമ്മൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ജനറൽ സെക്ഷനിൽ System.Data.SQL Client എന്ന ഈ ഇമ്പോർട്ട് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യേണ്ടതാണ്. ഇതിവിടെ ഇമ്പോർട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾക്കിവിടെ കണക്ഷൻ ഡിക്ലെയർ ചെയ്യാവുന്നതും അതിനെ ഇനിഷ്യലൈസ് ചെയ്യാൻ പറ്റുന്നതും. ഇനി ബട്ടൻ്റെ ക്ലിക്ക് ഇവൻറ്റിൽ നമ്മൾ നേരത്തെ SQL സെർവറിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പ്രൊസീജർ അല്ലെങ്കിൽ ഫംഗ്ഷൻ ASP.NET ലേക്ക് കോൾ ചെയ്യുകയാണ്. ഇതിനായി നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന കമാൻഡ് ഒബ്ജക്റ്റ്, അതായത് SQL കമാൻഡ്,
ഇതാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. ഇതിനായി കമാൻഡ് നെയിം ഇക്വൽ ടു ന്യൂ എസ് ക്യു എൽ കമാൻഡ് ബ്രാക്കറ്റിൽ നമ്മൾ കോൾ ചെയ്യേണ്ട ഫംഗ്ഷൻ അതല്ലെങ്കിൽ പ്രൊസീജിയർ നെയിം, അതായത് ഇൻസേർട്ട് റെക്കോർഡ് കോമ കണക്ഷൻ. ഇൻസേർട്ട് റെക്കോർഡ്സ് എന്നത് നമ്മൾ എസ് ക്യു എൽ സെർവറിൽ ക്രിയേറ്റ് ചെയ്ത പ്രൊസീജിയറിൻ്റെ പേരാണ്. അപ്പോൾ അവിടെ ക്രിയേറ്റ് ചെയ്ത പ്രൊസീജിയറിനെ നമ്മൾ ഫ്രണ്ട് എൻഡ് സോഫ്റ്റ്വെയർ ആയ ഈ വെബ്സൈറ്റിലേക്ക് കോൾ ചെയ്യുകയാണ്. കോമ കണക്ഷൻ, നമ്മൾ ക്രിയേറ്റ് ചെയ്ത കണക്ഷൻ ഡാറ്റാബേസ് കണക്ഷനിൽ നിന്നാണ് ഇൻസേർട്ട് റെക്കോർഡ്സ് എന്ന ഈ പ്രൊസീജിയറിനെ ഇവിടെ കോൾ ചെയ്യുന്നത്. അതിനുശേഷം ഇൻസേർട്ട് റെക്കോർഡ് എന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത പ്രൊസീജിയർ ആണെന്ന് കാണിക്കുവാൻ വേണ്ടി ഇവിടെ ഇതേ രീതിയിൽ കമാൻഡ് ഉപയോഗിക്കേണ്ടതാണ്. അതായത് സി എം ഡി ഡോട്ട് കമാൻഡ് ടൈപ്പ് ഈക്വൽ ടു കമാൻഡ് ടൈപ്പ് ഡോട്ട് സ്റ്റോർഡ് പ്രൊസീജിയർ. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഇവിടെ ക്വറി ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ, അതായത് ഇൻസേർട്ടോ അപ്ഡേറ്റോ ക്വറി ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇവിടെ ഇതേ രീതിയിൽ ടൈപ്പ് ഡിക്ലെയർ ചെയ്യേണ്ട കാര്യമില്ല. എന്നാൽ ഒരു പ്രൊസീജിയർ നെയിമാണ് ഇവിടെ പറയുന്നതെങ്കിൽ ഡിക്ലെയർ ചെയ്തത് ഒരു പ്രൊസീജിയർ ആണെന്ന് കാണിക്കുവാൻ വേണ്ടി അതിനെ സ്റ്റോർഡ് പ്രൊസീജിയർ എന്ന ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതാണ്. അതിനുശേഷം നമ്മൾക്ക് എ എസ് പി ഡോട്ട് നെറ്റിലെ ഈ വെബ്സൈറ്റിൽ നിന്നും പാരാമീറ്റർ വേരിയബിളിലേക്ക്, അതായത് എസ് ക്യു എൽ സെർവറിലെ പാരാമീറ്റർ വേരിയബിളിലേക്ക് വാല്യൂ പാസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ഇവിടെ നമ്മൾ നൽകിയിരിക്കുന്ന എംപ്ലോയി നമ്പർ, നെയിം, ബി, ഡി എ, ടി ഒ, ടോട്ടൽ സാലറി, ഇത്രയും വേരിയബിളിലേക്ക് വെബ്സൈറ്റിൽ നിന്നും വാല്യൂ ബാക്ക് എൻഡ് സോഫ്റ്റ്വെയറിലേക്ക്, അതായത് ഈ പ്രൊസീജിയറിൻ്റെ വേരിയബിൾസിലേക്ക് പാസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനായി നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന വേരിയബിൾസ്, പാരാമീറ്റർ വേരിയബിൾസ് വെബ്സൈറ്റിലും ഡിക്ലെയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനായി ഇതേ രീതിയിലാണ് പാരാമീറ്റർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യേണ്ടത്. സി എം ഡി ഡോട്ട്, അതായത് കമാൻഡ് വേരിയബിൾ, കമാൻഡ് ഒബ്ജക്റ്റ് ഡോട്ട് പാരാമീറ്റേഴ്സ് ഡോട്ട് ആഡ് ബ്രാക്കറ്റിൽ ന്യൂ എസ് ക്യു എൽ പാരാമീറ്റർ, നമ്മൾക്ക് ആഡ് ചെയ്യേണ്ട വേരിയബിൾ നെയിം, അതായത് ആദ്യം എംപ്ലോയി നമ്പർ ആണല്ലോ, അതിനായി ഇവിടെ അറ്റ് നമ്പർ എന്ന് നൽകിയിരിക്കുന്നു. കോമ അതിൻ്റെ ടൈപ്പ്, ഡേറ്റ ടൈപ്പ്, അതായത് എസ് ക്യു എൽ ഡി ബി ടൈപ്പ് ഡോട്ട് ഇൻറ്റ്. ഇതേ രീതിയിൽ സി എം ഡി ഡോട്ട് പാരാമീറ്റേഴ്സ് ഡോട്ട് ആഡ് എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് നമ്മൾക്ക് എത്ര വേരിയബിൾസ് ആണോ ഡിക്ലെയർ ചെയ്യേണ്ടത് സീക്വൻസ് അനുസരിച്ച് അതേ രീതിയിൽ തന്നെ ഇവിടെ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുക. ഇവിടെ നമ്മൾ നമ്പർ, നെയിം, ബേസിക് സാലറി, ഡി എ, ടോട്ടൽ സാലറി, ഇത്രയും പ്രൊസീജിയറിലുള്ള അതേ ഡേറ്റ ടൈപ്പിനാൽ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നു. അതിനുശേഷം പാരാമീറ്റർ വേരിയബിളിലേക്ക്, അതായത് നമ്പർ, നെയിം എന്ന് തുടങ്ങുന്ന ഈ പാരാമീറ്റർ വേരിയബിളിലേക്ക് വാല്യൂ ഇൻസേർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനാൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്തതിന് ശേഷം കമാൻഡ് ഒബ്ജക്റ്റ് ഡോട്ട് പാരാമീറ്റേഴ്സ് ബ്രാക്കറ്റിൽ പാരാമീറ്റർ വേരിയബിൾ ഡോട്ട് വാല്യൂ ഇക്വൽ ടു, നമ്മളിവിടെ ടെക്സ്റ്റ് ബോക്സിൽ എൻറ്റർ ചെയ്യുന്ന വാല്യൂ ഈ പാരാമീറ്റർ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ആദ്യം ക്രിയേറ്റ് ചെയ്ത പ്രൊസീജിയർ ഇവിടെ കമാൻഡ് ഒബ്ജക്റ്റിലേക്ക് കണക്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ കണക്ട് ചെയ്ത പ്രൊസീജിയർ അത് പ്രൊസീജിയർ ആണെന്ന് ഷോ ചെയ്യാൻ വേണ്ടി കമാൻഡ് ടൈപ്പ് പ്രൊസീജിയർ ടൈപ്പ് ആണെന്ന് ഡിക്ലെയർ ചെയ്തു. ഇനി ആ പ്രൊസീജിയറിൽ പാരാമീറ്റർ വേരിയബിൾ നമ്മൾ നൽകിയിട്ടുണ്ടെങ്കിൽ, പാരാമീറ്റർ വേരിയബിൾ എന്ന് പറയുന്നത് ഇവിടെ ഇതേ രീതിയിൽ പാരാമീറ്റർ വാല്യൂ റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അതേ രീതിയിൽ തന്നെ എ എസ് പി ഡോട്ട് നെറ്റിലും ഡിക്ലെയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായി പാരാമീറ്റേഴ്സ് ഡോട്ട് ആഡ് ന്യൂ എസ് ക്യു എൽ പാരാമീറ്റർ എന്ന ഇതേ സിൻടെക്സ് ഉപയോഗിച്ച് എല്ലാ വേരിയബിൾസും ഇവിടെ ഡിക്ലെയർ ചെയ്യുക. അതിനുശേഷം നമ്മളിവിടെ ഡിക്ലെയർ ചെയ്ത പാരാമീറ്റർ വേരിയബിളിലേക്ക് വാല്യൂ അസൈൻ ചെയ്യുക. ഇതിനായി പാരാമീറ്റർ ഡോട്ട് അല്ലെങ്കിൽ പാരാമീറ്റർ ബ്രാക്കറ്റിൽ വേരിയബിൾ നെയിം ഡോട്ട് വാല്യൂ ഈക്വൽ ടു ടെക്സ്റ്റ് ബോക്സിലെ വാല്യൂ അസൈൻ ചെയ്യുക. ഇനി കമാൻഡ് ഒബ്ജക്റ്റ് ഡോട്ട് എക്സിക്യൂട്ട് നോൺ ക്വറി എന്ന ഓപ്ഷൻ ഉപയോഗിക്കുക. ഈ വെബ്സൈറ്റ് നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഈ വെബ്സൈറ്റ് നമ്മൾ എംപ്ലോയീസിന്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുകയാണ്. എംപ്ലോയി നമ്പർ എൻ്റർ ചെയ്യുന്നു, അതിനുശേഷം എംപ്ലോയി നെയിം, ബേസിക് സാലറി, ഡി എ, ടോട്ടൽ സാലറി, അതിനുശേഷം ഇൻസേർട്ട് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇതാ നമ്മൾ എൻ്റർ ചെയ്ത ഡേറ്റ സെർവർ സൈഡിലെ എസ് ക്യു എൽ സെർവറിലേക്ക് സെൻഡ് ചെയ്തേ കാണാം. എസ് ക്യു എൽ സെർവറിൽ ഇതേ രീതിയിൽ ക്വയറി നൽകുകയാണ്, സെലക്ട് സ്റ്റാർ ഫ്രം ഇ എം പി. ഇതാ നമ്മൾ എൻ്റർ ചെയ്ത ഡേറ്റ ഇവിടെ സ്റ്റോർ ചെയ്തേ കാണാം. ഇതേ രീതിയിൽ പാരാമീറ്റർ വേരിയബിൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ പ്രൊസീജിയർ ഉപയോഗിച്ച്
നമ്മൾക്ക് ഫ്രണ്ട് എൻഡ് സോഫ്റ്റ്വെയറിൽ നിന്നോ അല്ലെങ്കിൽ ASP വെബ്സൈറ്റിൽ നിന്നോ നമ്മൾക്ക് SQL സെർവറിലേക്ക് വാല്യൂ പാസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നതിനുള്ള അഡ്വാൻറ്റേജ്, ക്വറി സ്റ്റേറ്റ്മെൻറ് എക്സിക്യൂഷൻ നടക്കുന്നത് എപ്പോഴും SQL സെർവറിലായിരിക്കും. അതായത് ബൾക്കായിട്ടുള്ള ക്വറി ആണെങ്കിൽ, അതായത് കോംപ്ലക്സ് ആയിട്ടുള്ള ക്വറി സ്റ്റേറ്റ്മെൻറ്സ് ആണെങ്കിൽ, ക്വറി നമ്മൾക്ക് റിപ്പീറ്റ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതും അതേപോലെ തന്നെ അത് SQL സെർവറിൽ തന്നെ ഡിഫൈൻ ചെയ്യാവുന്നതും ASP.NET ലെ കോഡിനെ നമ്മൾക്ക് സിംപ്ലിഫൈ ചെയ്യാവുന്നതുമാണ്.